താങ്ക് യു സോ മച്ച് അൽദോസ്. അപ്പം ഇന്നത്തെ ഈ ദിവസം സിഡ്നി മലയാളീസിന്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കേൾക്കാൻ പോകുന്ന കൊടുത്തോട്ടം അനിൽ സാറിനെയാണ്. സിഡ്നി മലയാളീസിന്റെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിൽ ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. മോസ്റ്റ് വെൽക്കം ഹിയർ. താങ്ക് യു. പ്ലീസ് വക്കീൽ. ആ നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഗസ്റ്റ് ആയിട്ട് ഇന്ന് നമ്മളുടെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടവുമായിട്ടുള്ള ഒരു സംവാദമാണ്. ക്രിസംഗി നിലപാടുകൾ ഇന്ന് രാഷ്ട്രീയത്തില് പൊതുസമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. സിഡ്നി മലയാളീസ് പല ഗസ്റ്റുകളെയും ഈ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുന്നതിന് വളരെയധികം ശ്രമങ്ങൾ നടത്തുകയും അതിന്റെ ഫലമായിട്ട് പല ഗസ്റ്റുകളും വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹ്യ കാഴ്ചപ്പാടുകളുള്ള പല ഗസ്റ്റുകളും നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. മുൻപ് മുല്ലപ്പെരിയാർ വിഷയം ഉണ്ടായ സമയത്ത് അതിന്റെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് റസൽ ജോയ്, അതുപോലെ തന്നെ കുഞ്ഞിന്റെ വിവാദം ഉണ്ടായപ്പോൾ കുഞ്ഞിന്റെ അമ്മ അനുപമ, അതുപോലെ തന്നെ ജനപക്ഷം നേതാവ് PC ജോർജ്, മുൻ എം എൽ എ ആയിട്ടുള്ള PC ജോർജ്, അതുപോലെ തന്നെ പച്ചയ്ക്ക് പറയുന്ന ബെന്നി ജോസഫ്, അതുപോലെ വൺ ഇന്ത്യ വൺ പെൻഷന്റെ V4 കൊച്ചി, അതുപോലെ തന്നെ അവസാനമായിട്ട് എമ്മിന്റെ കേന്ദ്ര സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുൻ വൈദ്യുതി മന്ത്രി വകുപ്പ് മന്ത്രിയായിരുന്ന MM മണി തുടങ്ങിയവര് നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ അതിഥികളായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മളുടെ അതിഥി ശ്രീ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടമാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഈ ക്ലബ് ഹൗസ് പ്ലാറ്റ്ഫോമിൽ വളരെ പരിചിതമായ ഒരു മുഖമാണ്. എങ്കിൽ കൂടിയും നമ്മളുടെ ഈ ക്ലബ് ഹൗസിൽ, ഈ സിഡ്നി മലയാളീസില് അദ്ദേഹം ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് നീങ്ങുകയാണ്. താങ്ക് യു പ്രിയ എൽദോസ് ബ്രോ ആൻഡ് നിഷ മാഡം, എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ഈ വിഷയത്തിൻ്റെ ഉള്ളടക്കം എനിക്ക് അത്ര പിടിയില്ല, എങ്കിലും എന്താണ് ക്ലബ്ബേഴ്സ് ഇത്തരത്തിലെ ഒരു ടോപ്പിക്ക് വെക്കുമ്പോൾ അവരുടെ ഉള്ളിലിരിപ്പെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ ഒരു ക്രൈസ്തവ കോണിൽ നിന്ന് വീക്ഷിക്കാനാണ് ഞാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നത്. ഒന്നാമതായിട്ട് ഇന്ത്യയുടെ ഒരു മലയാളി പശ്ചാത്തലത്തിൽ ഇന്ന് നമുക്ക് ഇതിനെ വീക്ഷിക്കാൻ ഇപ്പോൾ പറ്റുന്നു. അപ്പോൾ തന്നെ ചില ആഗോള ഘടകങ്ങളെയും ഇതിൽ ചേർക്കണം. കാരണം ഇതിൽ മതത്തിൻ്റെ അംശമുണ്ട്, മറ്റു മതങ്ങളോടുള്ള സമീപനത്തിൻ്റെ വിഷയങ്ങളുണ്ട്. വിശേഷിച്ച് ജിഹാദി മൂവ്മെൻറ്റുകൾ അതിശക്തമായ ഒരു പ്രതിരോധം രാഷ്ട്രീയ രംഗത്ത് തീർക്കുന്ന ഘട്ടത്തിൽ, ഹലാൽ ഫുഡിൻ്റെ വിവാദ സാഹചര്യങ്ങളിൽ, അവയെല്ലാം അതിൻ്റെ സമഗ്രതയിൽ കാണുകയും വേണം. അത് അത്തരമൊരു പരീക്ഷണമാണ് എനിക്കിവിടെ ചർച്ചയ്ക്കുള്ളത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആദ്യം പറയട്ടെ, ഇന്ത്യ ബഹുസ്വരതകളെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് കേരളം, മലയാളി എന്നൊക്കെ പറയുന്ന നമ്മളും. നമ്മുടെ ആളുകൾ കൂടുതലും മറ്റ് സ്റ്റേറ്റുകളിൽ അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും കുടിയേറ്റം നടത്തി അധ്വാനിക്കുന്ന പണം കേരളത്തിലയച്ച് കേരളം ഇന്ന് കാണുന്ന നിലയിലേക്ക് ആയിത്തീരാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം കൂടിയാണ്. അങ്ങനെ കേരളത്തിൻ്റെ തനിമയാർന്ന ഒരു അന്തരീക്ഷത്തിൽ, കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തെ, അതിൻ്റെ മതേതര ബോധത്തെ, അതിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ നമുക്ക് വിശകലനം ചെയ്യാനായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും കാണേണ്ട ഒരു കാര്യം ഇന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ചില പ്രത്യേക സാഹചര്യമാണ്. ഇനി ക്രൈസ്തവരുടെ ഒരു രാഷ്ട്രീയമാണ് ഇവിടെ പ്രധാനമായും ലക്ഷ്യമിട്ട് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിലേക്ക് നേരെ വരാം. വളഞ്ഞ വഴിക്ക് ചർച്ച ചെയ്യുന്നതിലും നിങ്ങൾക്ക് മനസ്സിലാകാനും ഒക്കെ നല്ലത്, അതാണ് എൻ്റെ ശൈലിയും. അതാണ് ഈ വളഞ്ഞ വഴിക്ക് പറയാറില്ല, നേരെ പറയണം കാര്യങ്ങൾ. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മറ്റേതൊരു ഇന്ത്യൻ സ്റ്റേറ്റിനേക്കാൾ അധികം വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയപരമായും ഒക്കെ ഒട്ടേറെ അവബോധം വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കേരള ജനത. പൊതുവെ എങ്ങനെയാണ്, എല്ലാവരും തന്നെ അതിൽ ക്രൈസ്തവർക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്നത് വിദ്യാഭ്യാസത്തിന് കൊടുത്ത മുൻതൂക്കം, പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് കൊടുത്ത ശ്രദ്ധ, അതുപോലെ തന്നെ ഫാമിലി പ്ലാനിംഗ് വഴി അച്ചടക്കമുള്ള ഒരു കുടുംബ സംവിധാനത്തെ വാർത്തെടുക്കുന്നതിൽ, രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ പരമാവധി 3 കുട്ടികൾ എന്ന ഒരു സങ്കല്പത്തിലൂടെ കുടുംബത്തെ കൂടുതൽ കാര്യക്ഷമതയുള്ളതാക്കുകയും ആ 2-3 കുട്ടികളും
ഏറ്റവും ശക്തരായി തന്നെ പൊതുരംഗത്ത് വരണം, പഠിക്കണം, അവർ സമ്പത്താർജിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബോധ്യത്തിൽ മറ്റാർക്കും ശല്യമില്ലാതെ പോയ ഒരു സമൂഹം. ഇന്നും അതങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ക്രൈസ്തവരുടെ രാഷ്ട്രീയം ഒരു വലതുപക്ഷത്താണ് നിന്നത്. ആ വലതുപക്ഷത്ത് വലതുപക്ഷത്താണ് നിലകൊണ്ടത്. ആ വലതുപക്ഷ രാഷ്ട്രീയത്തെ നമുക്കൊന്ന് വിചിന്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരാള് വന്നതൊന്നും കുറി ആ വലതുപക്ഷ രാഷ്ട്രീയം എന്നത് വളരെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ നേരെ വരികയാണ്. കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളിലും അതുപോലെ കോൺഗ്രസ് പാർട്ടികളിലും ഒക്കെയാണ് ക്രൈസ്തവരുടെ ഭൂരിപക്ഷവും നിലകൊണ്ടത്. ഇന്നും അതങ്ങനെയാണ്. അത് ഒന്ന് എടുത്തു പഠിക്കണമെങ്കിൽ പാലാ തിരഞ്ഞെടുപ്പിൽ, പാലായിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ജോസ് കെ മാണി അല്ല. അവിടെ കരുത്തനായ ജോസ് കെ മാണിയെ അല്ലെങ്കിൽ വാണി സാറിന്റെ ലെഗസി അതെല്ലാം ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ മകനെ വള്ളപ്പാടിന് തോൽപ്പിച്ചുകൊണ്ട് യു ഡി എഫ് ആണ് അവിടെ ജയിച്ചത്. അടുത്തത് സംഭവിക്കുന്നത് കടുത്തുരുത്തിയാണ്. ആ കടുത്തുരുത്തിയിൽ ബലാബലം ഒക്കെ ഉണ്ടാക്കിയെങ്കിലും കേരള മാണി സാറിന്റെ നാട് സത്യത്തില് കടുത്തുരുത്തിയാണ്, അദ്ദേഹത്തിന് വോട്ടുള്ള സ്ഥലം പാലായല്ല. അപ്പോ അവിടെയും ജയിച്ചത് മാണി സാറിന്റെ പാർട്ടിയല്ല, യു ഡി എഫ് ആണ്. ഇനി അനൂപ് ജേക്കബിന്റെ മണ്ഡലം നോക്കുക, അവിടെ ജയിച്ചത് യു ഡി എഫ് ആണ്. ഇനി തൊടുപുഴ നോക്കുക, അവിടെ ജോസഫ് സാറാണ് ജയിച്ചത്. ഇനി അതിനൊരു അപവാദം നമ്മുടെ ഏറ്റുമാനൂരാണ്. ആ ഏറ്റുമാനൂരില് ചില രാഷ്ട്രീയ സമവാക്യങ്ങൾക്കൊപ്പം ജാതി സമവാക്യങ്ങൾ ഹെറ്റിക്കനാനയ വോട്ടുകളുണ്ട്. ഒപ്പം തന്നെ യു ഡി എഫിന് റിബൽ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യമുണ്ട്. മാത്രമല്ല അവിടെ വളരെ മാന്യമായിട്ട് നമ്മളുടെ സുരേഷ് കുറുപ്പ് അവിടെ നാട് ഭരിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ട്. പക്ഷേ കേരളം മൊത്തം എടുത്താല് ഈ ക്രൈസ്തവ മനസ്സ് യു ഡി എഫിനൊപ്പമാണ് പൊതുവെ നിന്നത്. എന്നാൽ ക്രൈസ്തവരില് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്, നല്ലൊരു ശതമാനം ആളുകളുണ്ട്. അത് സി എസ് ഐ പെന്തക്കോസ്തു സഭകളാണ്. അതിൽ മർത്തോമാ സഭകളിൽ നിന്നും എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു പോളറൈസേഷൻ ഉണ്ട്. അതിന്റെ കാരണം മാത്യു ടി തോമസ് ഒരു പുരോഹിതന്റെ മകനാണ്, അദ്ദേഹം മന്ത്രിയായിരുന്നിട്ടുണ്ട്, അദ്ദേഹം നിലകൊള്ളുന്നത് തിരുവല്ലയിലാണ്. അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾക്കുണ്ട്, അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വസ്തുതയാണ്. മർത്തോമാ സഭയിൽ നിന്നും കാര്യമായി തന്നെയുള്ള ഒരു പിൻബലം, ഒരു പിന്തുണ എൽ ഡി എഫിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വൻതോതിൽ തന്നെ ഭൂരിപക്ഷം പെന്തക്കോസ്ത് സി എസ് ഐ ആളുകൾ എൽ ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള ഒരു കാരണം ഈ കമ്മ്യൂണിറ്റിയെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൃത്യമായി തന്നെ മാർക്സിസ്റ്റ് പാർട്ടി പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്തു കൊടുക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. അത് സി എസ് ഐയിലെ ആവശ്യങ്ങൾ അല്ല പെന്തക്കോസ്ത് ആവശ്യങ്ങൾ. സി എസ് ഐക്ക് മെഡിക്കൽ കോളേജുണ്ട്, മറ്റു പല സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, അവയുടെ പരിരക്ഷ, ഈടെ സ്കൂളുകളിൽ തസ്തി അനുവദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളിൽ അവർ കാട്ടിയ ഒരു പ്രീണന നയമുണ്ട്. അവരതുകൊണ്ട് ആ രീതി അവലംബിച്ച് തന്നെ നിന്നു. എന്നാൽ പെന്തക്കോസ്ത് സഭകളും ബ്രദറൻ സഭകളും അടക്കമുള്ള പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനങ്ങൾക്ക് ആർ എസ് എസിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ഫലപ്രദമായ ഒരു ചെറുത്തുനിൽപ്പിന് കിട്ടാവുന്ന ഒരു രാഷ്ട്രീയ അഭയമാണ് മാർക്സിസ്റ്റ് പാർട്ടി കൊടുത്തിരുന്നത്. മാത്രമല്ല വളരെ ലാഭം കിട്ടുന്ന ഒരു വോട്ട് ബാങ്കായിരുന്നു പെന്തക്കോസ്ത് വോട്ടുകൾ. കാരണം തിരിച്ച് സ്കൂൾ വേണ്ട, കോളേജ് വേണ്ട, ഒരു അംഗൻവാടി പോലും സ്വന്തം വേണ്ട, ഒപ്പം തന്നെ തസ്തികൾ വേണ്ട, സംവരണം വേണ്ട, സ്കോളർഷിപ്പ് വേണ്ട, ഇതൊന്നും വേണ്ട. ഇതൊന്നും വേണ്ടാതെ ആർ എസ് എസിന്റെ പക്ഷത്തു നിന്ന് ഉയർത്തിരിക്കുന്ന, സംഘപരിവാറിന്റെ പക്ഷത്തു നിന്ന് ഉരുത്തിരിക്കുന്ന ശക്തമായ പ്രശ്നങ്ങളെ നേരിടാൻ ഹാളുകൾ അടിച്ചു തീർക്കപ്പെടുന്നു, ശവക്കോട്ടകൾ സ്വയം സംസ്കരിക്കാൻ പറ്റാത്ത പരിസ്ഥിതി ഉണ്ടാകുന്നു, യോഗങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇവയിൽ നിന്നൊക്കെ ഒരു താൽക്കാലിക രാഷ്ട്രീയ അഭയം ഡി വൈ എഫ് ഐയെ ഉപയോഗിച്ചുകൊണ്ട് സി പി എം ചെയ്തിട്ടുണ്ട്. അത് മറ്റ് ഇടത് കക്ഷികളിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. സി പി എം ആ വോട്ടുകളെ വളരെ വിദഗ്ധമായി സമാഹരിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ പുനലൂരിലുള്ള അസംബ്ലീസ് ബോർഡ്, അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭയാണ്. അപ്പൊ അവരുടെ ഒരു ബ്രാഞ്ചാണ്, അവരുടെ കേരള ഘടകമാണ് പുനലൂരുള്ളത്. അവരുടെ ഒരു കൺവെൻഷൻ ഗ്രൗണ്ട്, ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ കൊടി കുത്തിയതും ഒക്കെ നമ്മൾ കണ്ടു. അവിടെയൊക്കെ ശ്രീ പിണറായി വിജയൻ നേരിട്ട് വന്ന് ഇടപെട്ട സ്ഥിതിയുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ കണ്ട് ആ വോട്ടുകളെ ഹൈജാക്ക് ചെയ്യാൻ കൃത്യമായി തന്നെ അത്തരം അജണ്ടകൾ സൂക്ഷിച്ചുകൊണ്ട് അവര് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ പ്രവണത ഉരുത്തിരിയുന്നത് ക്രൈസ്തവ വോട്ടുകളെ ജോസ് കെ മാണി വന്നിട്ടും വേണ്ടത്ര പിടിക്കാനായിട്ട് എൽ ഡി എഫിന് കഴിയുന്നില്ല എന്ന ഒരു പ്രശ്നം നിൽക്കുന്നു. ആ പ്രശ്നത്തിൽ അവർ ക്രൈസ്തവരെ വിശ്വസിക്കുന്നില്ല, വിശ്വാസത്തിൽ എടുക്കുന്നില്ല, അതൊരു സത്യമാണ്. അപ്പൊ അവർക്ക് വിശ്വസിക്കാവുന്ന പങ്കാളി, ഇടതുപക്ഷത്തിന് വിശ്വസിക്കാവുന്ന പങ്കാളി, സി പി എമ്മിനും സി പി ഐക്കും വിശ്വസിക്കാവുന്ന പങ്കാളി ഈ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, മുസ്ലിങ്ങളിലെ തീവ്രവാദ സ്വഭാവമുള്ള എസ് ഡി പി ഐ പോലെയുള്ള പാർട്ടികളിലെ ആളുകളാണ്, സിമി പോലെയുള്ള സംഘടനകളിലെ ആളുകളാണ്.
അതുകൊണ്ടാണ് ഒരു മുൻകാല സെമി പ്രവർത്തകന് മന്ത്രിസ്ഥാനം വരെ ലഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മന്ത്രിസ്ഥാനം വരെ ലഭിച്ചു, ന്യൂനപക്ഷ വകുപ്പ് അദ്ദേഹം കൈയാളിക്കൊണ്ട് അതിവിദഗ്ധമായിട്ട് അത് തന്റെ സമുദായത്തിന് മാത്രം ഗുണം ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. കഴിഞ്ഞ സർക്കാരിനെ ഏതെങ്കിലും വിധത്തിൽ പ്രതിരോധത്തിൽ എത്തിച്ചതിൽ ശ്രീ കെ ടി ജലീൽ വഹിച്ച പങ്കിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. അങ്ങനെ അതിനകത്ത് ഒരു കാര്യമുണ്ട്, ഈ ഇത്തരം തീവ്രവാദ സംഘടനകൾക്ക് നേരിട്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ മതേതര വോട്ടുകൾ കൂടി വേണം, അല്ലാതെ മുസ്ലിം വോട്ടുകൾ കൊണ്ട് തന്നെ ജയിക്കാൻ കഴിയില്ല. മുസ്ലിം വോട്ടുകൾ കൊണ്ട് ജയിക്കാൻ കഴിയുന്നിടം ലീഗിന്റെ കസ്റ്റഡിയിലുമാണ്. അവിടെ ലീഗ് തന്നെയല്ല ജയിക്കുന്നത്, അവിടെയും ക്രിസ്ത്യാനിയുടെ വോട്ട് ഏണിചിഹ്നത്തിൽ കിട്ടുന്നുണ്ട്, അതിലുള്ള ഹിന്ദുക്കളായ കോൺഗ്രസ്സുകാരുടെ വോട്ടും കിട്ടുന്നുണ്ട്. എന്നാൽ അത്ര വോട്ടുകൾ സമാഹരിക്കാൻ തീവ്ര മത സ്വഭാവമുള്ള ജിഹാദി മൂവ്മെന്റുകൾക്ക് കഴിയില്ല. അപ്പൊ ആ ജിഹാദി മൂവ്മെന്റുകൾ ഓരോ തരത്തിലും സി പി എമ്മിലും സി പി ഐയിലും നുഴഞ്ഞു കയറുന്നുണ്ട്. അതിൽ സി പി ഐയെ ശ്രദ്ധിക്കാതിരിക്കരുത്, അതും പ്രധാനപ്പെട്ട ഒരു കക്ഷി തന്നെയാണ് ഇത്തരത്തില്. കാരണം ഈ സി പി ഐ വിടുന്ന മുസ്ലിങ്ങൾ നേരെ പോകുന്നത് ഇങ്ങോട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ആ വയനാടിൽ മത്സരിച്ച റഹ്മത്തുള്ളയുണ്ട്, അദ്ദേഹം ഇപ്പോൾ വയനാട്ടിൽ സി പി ഐയുടെ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം ഇപ്പോൾ ലീഗിന്റെ പ്രവർത്തകനാണ്. അപ്പോൾ ഇവരെ ഓരോരുത്തരെ എടുത്താലും ഇങ്ങനെ ഒരു സ്വഭാവം പൊതുവിൽ കാണാനായിട്ട് സാധിക്കും. കെ എൻ എ ഖാദർ ഇങ്ങനെയുള്ള അനേക ആളുകളുണ്ട്, പണ്ട് പഴയകാല കമ്മ്യൂണിസ്റ്റുകളാണ്. അപ്പൊ ഇവർ തമ്മിലൊരു ഒരു ബാന്ധവം അവിടെയുണ്ട്. അതുപോലെ തന്നെ സി പി എമ്മില് ധാരാളമായിട്ട് മുസ്ലിങ്ങൾ വരുന്നു. ചിലതരം സി പി എമ്മിന്റെ എന്താ പറയുന്നത് ലോക്കൽ കമ്മിറ്റി കണ്ടാൽ അത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ സുഡാപ്പിയിൽ കൈയടക്കിയത് പോലെ തോന്നും. ഡിവൈഎഫ്ഐയുടെ ഒരു അഖിലേന്ത്യാ കമ്മിറ്റിയൊക്കെ വന്നപ്പോൾ ഞാൻ ഓർത്തു ഇത് ഹജ്ജ് കമ്മിറ്റിയാണോ എന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഹജ്ജ് കമ്മിറ്റി പോലെ ഇരിക്കുന്നു ഇപ്പോഴത്തെ ഡിവൈഎഫ്ഐ. വലിയ ശക്തമായ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയ ഒരു സംഘടന തന്നെയാണ്, അതിലൊന്നും തർക്കം വേണ്ട. പക്ഷേ ഇന്നത് വല്ലാതെ മുസ്ലിം പ്രീണനവൽക്കരണത്തിലേക്ക് പോകുന്നു, അഭിമന്യുവിന്റെ മരണത്തിൽ ഒത്തുതീർപ്പ് നടത്തുന്നു. ഇങ്ങനെ ഇന്ന് കാണിക്കുന്ന ഈ പ്രവണതകൾക്കെതിരെ ഒരക്ഷരം ഉരിയാടാൻ കഴിയാതെ ഇടതുപക്ഷം ശോഷിച്ചിരിക്കുന്നു. അതവർക്ക് എന്തെങ്കിലും തരത്തിൽ ഇവരെ പേടിച്ചിട്ടാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം സുഡാപ്പികളെ നേരിടാൻ ശക്തമായ മിഷനറിയും രാഷ്ട്രീയ സംവിധാനവും ഉള്ള പാർട്ടിയാണത്. എന്നാൽ എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ഈ വോട്ട് ബാങ്ക് അത് ലാഭത്തിന് വേണ്ടി ഇത്തരം കച്ചവടം നടത്തുന്നു. അങ്ങനെ അഭിമന്യുവിനെ കൊന്നവരാണെങ്കിലും കുഴപ്പമില്ല, അവരോട് കൂടെ ആകാം, അങ്ങനെയൊക്കെയുള്ള സ്ഥിതി കാണുന്നു. ചില പഞ്ചായത്തുകളിൽ അവർ ഒന്നിച്ച് ഭരണം പങ്കിടുന്നു. ഈ നിലയിലൊക്കെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അത് നാളുകളിൽ എന്ത് ദോഷം വരുന്നു എന്നൊന്നും ചിന്തിക്കാതെയാണ് ഇതിന്റെ യാത്ര എന്നൊരു അപകടം അവിടെ നിലനിൽക്കുന്നു. ഈ ഘട്ടത്തിലാണ് ജിഹാദികളുടെ പക്കൽ നിന്ന് നമ്മൾ കാണുന്ന ചില പുതിയ കാഴ്ചപ്പാടുകൾ. അതാണ് ലൗ ജിഹാദായിട്ടും നാർക്കോട്ടിക് ജിഹാദായിട്ടും പലതരത്തിലുള്ള ക്രൈസ്തവ ആക്രമണ രീതികളെ നമ്മൾ കേരളത്തിൽ കണ്ടു. ആ ആക്രമണങ്ങളുടെ നടുവിൽ ക്രൈസ്തവ ജനതയ്ക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല, പല ചേരിയിൽ അവർ നിന്നു. പക്ഷേ അതിനെല്ലാം മാറ്റിമറിച്ചത് നമ്മുടെ മൂവാറ്റുപുഴ ജോസഫ് മാഷിന്റെ സംഭവമാണ്. ആ ജോസഫ് മാഷിന്റെ സംഭവം അദ്ദേഹത്തിന്റെ കൈ വെട്ടുന്നതോടുകൂടി ക്രൈസ്തവ സഭ ഒറ്റക്കെട്ടായി എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല, അഭിപ്രായമില്ല. പക്ഷെ ഒരു പ്രചോദനമായി, ഉള്ളിന്റെ ഉള്ളിൽ അതൊരു വേദനയായി. ആ മനുഷ്യൻ, ഞാൻ പറയാറുണ്ട്, കൈ ഉണ്ടായിരുന്ന ജോസഫ് മാഷിനേക്കാൾ കരുത്തനാണ് കൈ നഷ്ടപ്പെട്ടു പോയ ജോസഫ് മാഷൻ. അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ തുറന്നു പറയാനും പുസ്തകം എഴുതാനും അത് ഡി സി വിറ്റു ബെസ്റ്റ് സെല്ലറായി, അതിന്റെ ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറങ്ങുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹിന്ദി പതിപ്പും ഇറങ്ങിക്കൊണ്ട് ഇന്ത്യയിൽ ആകമാനം അത് ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക്, ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണാതിരിക്കരുത്. ഇവിടെയാണ് മറ്റു ചില വസ്തുതകൾ കൂടി ചേർത്ത് പറയാനായിട്ടുള്ളത്, അത് ശ്രദ്ധിക്കണം. നമുക്ക് ഒരു വസ്തുത ഇവിടെ മനസ്സിലാകുന്നത്, നമ്മുടെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരാളുടെ വീട്ടിൽ വന്നു ഞാൻ അവരെ ശ്രദ്ധിക്കുന്നു, സോറി, ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ വേണം അഭിസംബോധന ചെയ്യാൻ എന്ന് കൃത്യമായി ക്രൈസ്തവര് പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും സംഘപരിവാരങ്ങൾ ഒരു മൃദുഭാവേന വന്നിട്ടുണ്ട്. അപ്പൊ സംഘപരിവാർ രാഷ്ട്രീയവും ഇവിടെ പ്രവർത്തനക്ഷമമായി ക്രൈസ്തവ വോട്ടുകൾ കിട്ടുന്നെങ്കിൽ അത് പ്രയോജനപ്രദമാകട്ടെ എന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അതൊരു തെറ്റെന്ന് പറയാൻ പറ്റില്ല. പണ്ട് സി പി എം എന്ന് ചിന്തിച്ചോ അതേ കാര്യം സംഘപരിവാരങ്ങളും ചിന്തിക്കുന്നു. കോൺഗ്രസ് ആകട്ടെ നന്നേ നാമാവശേഷമായി കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും. ഭാവനാസമ്പന്നമായ ഒരു രാഷ്ട്രീയ നേതൃത്വം അവിടെ ഇല്ല. അവരും ഏതാണ്ട് സതീശനാണെങ്കിലും അതുപോലെ സുധാകരനാണെങ്കിലും ഇവരൊക്കെ തന്നെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് പോലും നമുക്കറിയാത്ത വിധത്തിൽ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ സുഡാപ്പി അനുകൂല മനോഭാവവും ഒരാൾ ആർ എസ് എസ് അനുകൂല മനോഭാവമാണ് സ്വീകരിക്കുന്നത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. അപ്പോൾ ഇപ്പുറത്ത് സ്വാഭാവികമായിട്ട് സി പി എം ബി ജെ പി എന്നുള്ള ആ ഇക്വേഷനിൽ എവിടെ പോയിട്ടാണ് ക്രൈസ്തവന് ഒരു പൊളിറ്റിക്കൽ അഭയം എന്നൊരു പ്രശ്നം നിൽക്കേ, ആ അഭയവും വാഗ്ദാനം ചെയ്തുകൊണ്ട് സംഘപരിവാരങ്ങൾ അലിഖിതമായൊരു വ്യാഖ്യാനത്തോടെ മുമ്പോട്ട് വരുന്നു. അപ്പോഴേക്കും ഈ ജിഹാദി ക്രൈസ്തവ മത്സരം, ആ ഏറ്റുമുട്ടൽ ആശയപരമാണ് കേട്ടോ, അല്ലാതെ ആ ആളുകൊണ്ടോന്നും ജിഹാദി ഇപ്പൊ ഏറ്റുമുട്ടുന്നെന്നോ അതുപോലെ ക്രൈസ്തവർ തിരിച്ചങ്ങനെ ചെയ്യുമെന്നോ ഒന്നും അർത്ഥമില്ല. ജിഹാദികൾക്ക് അത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിനും മീതയായി പോയി മനുഷ്യ മനസാക്ഷിയുടെ ഇന്നത്തെ ചെറുത്തു നിൽപ്പ്. അപ്പോൾ
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സംഘപരിവാരങ്ങൾ താല്പര്യമെടുക്കുന്നു ഈ രക്ഷകരായിട്ട് രക്ഷക വേഷത്തിൽ വന്ന് ക്രൈസ്തവരെ രക്ഷിക്കാൻ. ഈ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ എന്റെ കൃത്യമായ നിരീക്ഷണം ഇത് ക്രൈസ്തവന്റെ നിലപാടിനും അവന്റെ പ്രഖ്യാപനത്തിനും അവന്റെ സാക്ഷ്യ ജീവിതത്തിനും ആധാരം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സൗജന്യമല്ല, അത് മറിച്ച് ഭരണഘടനാദത്തമായ അവകാശമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന പാർട്ടിയുടെ ഭാഗമാകണം, ഇന്നതിന്റെ ഭാഗമാകരുത് എന്ന ഒരാഹ്വാനം ഒരു ക്രൈസ്തവന്റെയോ ക്രൈസ്തവ നേതൃത്വത്തിന്റെയോ പക്ഷത്തു നിന്ന് ഉണ്ടാകുന്നതിൽ അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല. അതിന്റെ കാരണം ഈ പറയപ്പെട്ട വാഗ്ദാനങ്ങളെ അല്പം കൃത്യമായി തന്നെ പഠിക്കേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ രാജ്യത്തിലെ ക്രൈസ്തവർ. കാരണം കേരളത്തിന് പുറത്തുള്ള ക്രിസ്ത്യാനിത്വത്തെ കുറിച്ച് കൂടി ഒന്ന് കാണേണ്ടതുണ്ട്. അവിടെ കേരളത്തിലെ പെന്തക്കോസ്റ്റ് സമൂഹങ്ങളും ഒക്കെയാണ് കൂടുതൽ ആക്രമിക്കപ്പെടുന്നെങ്കിൽ കേരളത്തിന് പുറത്ത് കത്തോലിക്കരാണ് ആക്രമിക്കപ്പെടുന്നത്. ഛത്തീസ്ഗഡില്, പഞ്ചാബില്, അത് ഗുജറാത്തില്, ഈ പരിസരങ്ങൾ, ഈ സ്ഥലങ്ങളിലൊക്കെ ആക്രമിക്കപ്പെടുന്നത് കന്യാസ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടിച്ചു തീർക്കുന്നു. അതൊക്കെ സംഘപരിവാരങ്ങളുടെ പക്ഷത്തു നിന്നുണ്ടാകുന്ന പ്രവണതയാണ്. അപ്പോൾ സംഘപരിവാരങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവരെ സ്നേഹിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. താരതമ്യേന സംഘപരിവാരാണ് ഭേദമെന്ന് പറയാനും എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ വറചട്ടിയും എരുതിയും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ അത് പരിശോധിച്ചാൽ മതി എന്നേ എനിക്കിവിടെ പറയാനായിട്ടുള്ളൂ. ഈ കാര്യത്തിൽ തുറന്നുള്ള എന്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സമൂഹം അവരുടെ നയങ്ങളിൽ നിലപാടുകളിൽ വ്യതിയാനം വരുത്തി തങ്ങൾ ചെയ്തത് ശരിയല്ല, ഗ്രഹാം സെയിൽസിനെ ചുട്ടുകരിച്ചത് ശരിയല്ല, അതല്ലെങ്കിൽ ഇത്തരത്തിൽ കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്തതും അവരുടെ സ്ഥാപനങ്ങൾ തല്ലി തകർത്തതും ഒന്നും ശരിയല്ല എന്ന ഒരു ബോധ്യത്തിലേക്ക് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നിന്ന് തിരുത്തലുകൾക്ക് തയ്യാറായിക്കൊണ്ട് മാനവികതയിൽ അധിഷ്ഠിതമായ മുമ്പോട്ട് വെക്കാൻ കഴിയുമെങ്കിൽ അത് നമുക്ക് പരിശോധിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ അതൊന്നുമല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ഇപ്പോൾ ഒരു ശത്രു വന്നിരിക്കുന്നു, ജിഹാദികൾ. സോറി, ആ ജിഹാദികളിൽ നിന്ന് ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്ന് പറയുമ്പോൾ ഞാനത് ഒട്ടും മുഖവിലേക്ക് എടുക്കുന്നില്ല. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശക്തമായ ഒരു ഭരണകൂടം ഉള്ളത് കൊണ്ട് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നില്ല എന്നൊക്കെയുള്ള വാദത്തിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇവിടെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഇതിനെ അതിജീവിക്കുന്നെങ്കിൽ ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശമാണ്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ പിൻബലം കൊണ്ടാണ് ഇവിടെ ക്രിസ്ത്യാനിത്വം നിലനിന്നു പോകുന്നത് എന്ന വാദം യാതൊരു അർത്ഥവുമില്ല. ഇവിടെ മുസ്ലിം എങ്ങനെ നിൽക്കുന്നുവോ, ഹിന്ദു എങ്ങനെ നിൽക്കുന്നുവോ, ക്രിസ്ത്യാനി എങ്ങനെ നിൽക്കുന്നുവോ, ഇതിന്റെ എല്ലാം ആധാരം നമ്മുടെ ഭരണകൂടത്തിന്റെ ഉദാരതയല്ല, മറിച്ച് നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷണമാണ്. അപ്പോൾ ഭരണഘടനയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഭരണഘടനാദത്തമായ അവകാശങ്ങളിലാണ് വിശ്വസിക്കുന്നത്. തൽക്കാലം ഇത്രയും പറഞ്ഞു നിർത്തുന്നതുമായിട്ട് ഞാൻ പ്രതികരിക്കുന്നു. ഈ ഇന്നലെ നടന്ന ഈ DYFA ഒരു ഫുഡ് ഫീസ്റ്റ് ഉണ്ടായിരുന്നു, അതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഇല്ല, DYFA ഫുഡ് ഫെസ്റ്റ് നടത്തിയപ്പോഴ് അവരതിനകത്ത് പന്നിറച്ചുകൂടി വിളമ്പി എന്നത് നമുക്ക് ഇക്കാര്യത്തില് അവരെ ഞാനത് ഇവര് പന്നിറച്ചി വിളമ്പുമോ എന്നൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, അതും അവിടെ ഉണ്ടാകുമോ എന്നൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അവരാ പന്നിറത്തി കൂടി വെച്ചത് അവരുടെ പങ്കാളിത്തത്തിന്റെ ഒരു ചെറുപ്പമായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു നിലപാടൊക്കെ കാണാം, വേണമെങ്കിൽ അവർക്കത് വ്യാഖ്യാനിക്കാം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം കാണും, ഈ ഇതിലെ നേതാക്കന്മാർ പലരും ഈ ഹലാൽ ഫുഡിന് അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അവർ ഹലാൽ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ പാരഗണിലും ഒക്കെ കയറി നമ്മുടെ DYFA നേതാവ് ഭക്ഷണം കഴിക്കുന്നു. അത് ഒരു തെറ്റായ സന്ദേശമാണ് ആ കൊടുക്കുന്നത്, ആ അതിനോട് യോജിപ്പില്ല. അതിന്റെ കാരണം പറഞ്ഞാല് ഈ ഈ ഹലാലിനെ കുറിച്ച് ബോധപൂർവം ആരോ കെട്ടിച്ചമച്ചിട്ടുള്ള ഒരു കഥയുണ്ട്, ആ കഥയാണ് തുപ്പൽ എന്നൊക്കെ പറഞ്ഞ് വരാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ അർത്ഥം ഹലാലിനെ പറ്റി പിണറായി വിജയൻ പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഹലാലിനെ പറ്റി റഹീമിന് ഒരു ചുക്കും അറിയില്ല, അതുകൊണ്ടാണ് പാറകണ്ണിൽ കയറിയിട്ട് ഭക്ഷിക്കാനായിട്ടിരുന്നിട്ട് അത് പോസ്റ്റാക്കിയൊക്കെ ഇടുന്നത്. അപ്പോൾ ഹലാൽ എന്താണെന്ന് കൃത്യം ഞങ്ങൾക്കറിയാം, മുപ്പം ഞങ്ങൾക്ക് മുസ്ലിങ്ങളെക്കാൾ നന്നായിട്ട് ഹലാൽ എന്താണെന്ന് കൃത്യം അറിയാം. അതറിഞ്ഞാൽ പിന്നെ ആരും അവിടെ കയറൂല, ആ ഭക്ഷണം കഴിക്കുകയില്ല. ഓക്കെ, താങ്ക് യു. നമുക്ക് മോഡറേറ്റിംഗ് പാനലിൽ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് മറ്റു സ്പീക്കർ വയ്ക്കും. അരുൺ. ഓക്കെ ഓക്കെ, നമുക്ക് സ്പീക്കേഴ്സിലേക്ക് പോവാം. അതിപ്പോ അനിൽ കൊടിത്തോട്ടം മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളില് എനിക്ക് ഒരു നിരീക്ഷണ എന്താ, അത് സ്വതന്ത്ര വ്യക്തിപരമായ അഭിപ്രായമായിരുന്നു എന്ന് സംശയം തോന്നുന്ന ചില കാര്യങ്ങളെ ഉന്നയിക്കുകയാണ്. ഇവിടെ സംഘപരിവാരത്തിനോട് ഒരു വിശ്വാസമില്ല,
ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു ഔദാര്യമായിട്ട് കാണുന്നില്ല. ഇത് ഭരണഘടനയോടുള്ള ഒരു ഇത് മാത്രമായി ചുരുങ്ങുന്നതിൻ്റെ യുക്തിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പരസ്യമായി ക്രിസംഖികൾ ഞങ്ങൾ ക്രിസംഖികളാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംഘപരിവാരത്തിനോട് ചായ്വ് കൃത്യമായി അവിടെ കാണുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു സംരക്ഷണം അവർ സ്വയം ഏറ്റെടുക്കുന്നുമുണ്ട്. പലരും ഒരു പരിധി വിട്ട് ഇവിടെ ഹിന്ദുരാഷ്ട്രം വന്നാലും വിരോധമില്ല എന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ക്ലബ് ഹൗസുകളിൽ തന്നെ പരസ്യമായി ഞങ്ങൾ ക്രിസംഖികളാണ്, ഇനി ഇവിടെ ഹിന്ദുരാഷ്ട്രം വന്നാലും വിരോധമില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു അംബ്രല സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്രിസംഖികളുടെ സംഘപരിവാരത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അവർ അത് ഉറക്കെ പറയുന്നുണ്ട് എന്ന് വരികിൽ താങ്കളുടെ ഈ സംഘപരിവാരത്തിന് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ അത് വെറും വ്യക്തിപരമായി പോകുന്നില്ലേ എന്നെൻ്റെ ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നു. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത് വ്യക്തിപരമായി തന്നെ കാണേണ്ട ഒരു വിഷയമായിട്ട് കണ്ടാൽ മതി. കാരണം ഞാനൊരു മതമേല അധ്യക്ഷനല്ല, ഒന്നാമത്തെ വിഷയം പറഞ്ഞു. ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്, ഒന്നാമത്തെ വിഷയം അവിടെയാണ്. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ് രാഷ്ട്രീയം, അതുകൊണ്ട് ഞാനത് പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ദീർഘകാലം ഞാൻ ഇടത് സഹയാത്രികനായി മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. സ്വാഭാവികമായിട്ട് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞതുപോലെ തന്നെ എക്സ് മുസ്ലിം ആയാലും ഒരാളുടെ ഉള്ളിൽ ഒരു മുസ്ലിം ബോധം കിടക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഇടതുപക്ഷ ബോധമുണ്ട്, അത് ഞാൻ മാറ്റിയിട്ടില്ല. അങ്ങനെ തന്നെയാണ് ഇടതുബോധം നിലനിർത്തി തന്നെയാണ് CPMനെ വിമർശിക്കുന്നത്. എനിക്ക് ഇടതുബോധം കൂടിയത് കൊണ്ടാണ് CPMനെ വിമർശിക്കുന്നത്. അങ്ങനെ കരുതിയാൽ മതി. ഞാനൊരിക്കലും സംഘപരിവാറായില്ല അല്ല എന്ന് തന്നെ തീർത്ത് പറയാം. ഇനി അടുത്തത് ഈ ഭരണകൂടത്തിന്റെ ഉദാരതയല്ല എന്ന് തന്നെ ഞാൻ പറയും. ആര് വന്നാലും എന്തിനാണ് ഉദാരത? റൈറ്റ് അല്ലേ? ഇത് റൈറ്റ് ആണ്, അതിൽ തന്നെ നിൽക്കണം. പൗരന്റെ അവകാശമാണ്. അല്ല, മോഡി ലിബറലാണ്, അത് കണ്ട്. ഇനി അടുത്തത് ഈ മോഡി ഭരണത്തെ പറ്റി എനിക്ക് വേറെ ആക്ഷേപമുള്ള ഒരാളുമല്ല. അവര് പറയാം, ഈ കർഷക ബില്ലിനെ ഞാൻ ശരിക്കും പിന്തുണച്ച ഒരാളാണ്. അതിന്റെ പിന്നിലെ ചതിയെക്കുറിച്ചൊക്കെ നമുക്ക് ബോധ്യമുണ്ട്. ഞാൻ അന്ന് അതിന് അനുകൂലമായിട്ട് ശരിക്കും പോസ്റ്റ് ഇട്ടിട്ട് വലിയ വിവാദം സൃഷ്ടിച്ച ഒരാളാണ്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് കർഷക ബില്ല് അവർ പിൻവലിക്കാൻ തയ്യാറായി, അത് മറ്റൊരു സത്യം. അപ്പോ അതുകൊണ്ട് മോഡി എങ്ങനെ വിമർശിക്കാം? ഈ ഭരണത്തിൽ എന്തെല്ലാം കുഴപ്പമുണ്ട്? എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക കുഴപ്പം തോന്നുന്നില്ല. എന്നാൽ ചില മേന്മകൾ തോന്നുന്നുണ്ട്. ആ ഭരണം അത്ര മോശമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്നാൽ എക്കണോമി അതിനെപ്പറ്റിയൊക്കെ ഉള്ള ചില ധാരണകളിൽ നമുക്ക് ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അത്തരം ഒരു അഭിപ്രായമൊക്കെ പറയാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. അതാണ് ഞാൻ പറഞ്ഞ ഉദാരതയല്ല, അത് നമ്മുടെ ഭരണഘടനയുടെ സൗന്ദര്യമാണ്, ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. മോഡിയെയും വിമർശിക്കാവുന്ന ഒന്നാണത്. എന്നാൽ നമ്മൾ വിമർശനത്തിന് വേണ്ടി ജീവിക്കുക എന്നതിൽ അർത്ഥമില്ല. ഒരാൾ സംഘപരിവാറായി, അത് കൊണ്ട് അങ്ങേരെ എങ്ങനെ വിമർശിക്കാം? അതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം ഈ കാര്യത്തിൽ. ഇനി ക്രൈസ്തവരുടെ ഒരു വിഷയത്തിലേക്ക് തന്നെ വന്നാൽ, ശക്തമായൊരു ഭരണകൂടം ഇവിടെ ഉള്ളത് കണ്ട് ക്രൈസ്തവർ സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നതിനേക്കാൾ മുസ്ലിങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് ഈ രാജ്യത്ത്. ക്രൈസ്തവർ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്, ഹിന്ദുക്കളും സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. ഹിന്ദുക്കളിലെ ന്യൂനപക്ഷം ഉള്ള ഇടങ്ങളുണ്ട്, മറ്റ് ആളുകൾക്ക് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉള്ളിടത്ത്. അവിടെ ഹിന്ദുക്കൾ പ്രായണ മൈനോറിറ്റിയാണ്, അവർ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. അവരെ എല്ലാം സംരക്ഷിക്കേണ്ടതാണ് ഭരണകൂടം. അപ്പോൾ അത് ക്രൈസ്തവന് മാത്രമായിട്ടെന്തോ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യുന്നുമില്ല, ചെയ്യാനും പാടില്ല, അതുമല്ല കാര്യം. അപ്പോൾ ഭരണഘടന എന്ന് ഞാൻ പറയാൻ പറ്റുന്ന കാര്യം, ഇനി ഏത് പ്രമുഖനെയും നമുക്ക് നേരിടാൻ പറ്റുന്നു, നമ്മുടെ ജുഡീഷ്യറിയുടെ സംവിധാനമാണ്. ഗുർമീത് സ്വാമിയുടെ അങ്ങനെ ജയിലിലാണ്, KP കൊന്നാൻ വ്യവഹാരത്തിലാണ്, അദ്ദേഹത്തിന്റെ സ്ഥാപനം റെയ്ഡ് ചെയ്ത് വലിയ പ്രതിസന്ധിയിലാണ്. അതുപോലെ അച്ഛന്മാരത്ത് ജെലിക്കിടപ്പുണ്ട്. അതിൻ്റെ ഒക്കെ ഗുണം, അത് മോഡിയുടെ ഗുണമോ പിണറായി വിജയന്റെ ഗുണമോ അല്ല, ഈ രാജ്യത്ത് നിയമവാഴ്ചയുണ്ട്. ആ നിയമവാഴ്ച ഈ രാജ്യം അംഗീകരിക്കുന്നു, അതിന് ബലഹീനതയൊക്കെ ഉണ്ടാകാം. അപ്പൊ അത് അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ എന്റെ നിരീക്ഷണം. വീണ്ടും അങ്ങ് ചോദിച്ചതിനെ നേരെ അഡ്രസ് ചെയ്താൽ, ആഗോള ക്രിസ്ത്യാനത്തെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ കേരള ക്രിസ്ത്യാനത്തെ പ്രതികരിക്കാൻ ഞാൻ ആരാണ്? ദുർബലനായ ഒരു മനുഷ്യനാണ്, ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ ഒരു സാധാരണ ക്രൈസ്തവ വിശ്വാസം പിന്തുണയ്ക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ എന്റെ നിരീക്ഷണം പറഞ്ഞായിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. അത്ര ലളിതമാണ് അക്കാര്യം. അല്ല, ഞാൻ ഹലോ. ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് അടുത്ത സോബിനിലേക്ക് പോവാം. സോബിൻ ചോദിക്കും, പറയൂ. ഹലോ സോബിൻ, സോബിൻ ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷിലേക്ക് പോവാം. സന്തോഷ്, ഹലോ. ഞാൻ ചോദിച്ചു കഴിഞ്ഞില്ല.
ജോർജ് ഒരു സെക്കൻഡ് ഇത് അവസാനിച്ചില്ലേ? അല്ലല്ല ഇതായിരുന്നു, സൗണ്ട് കിട്ടുന്നില്ലായിരുന്നു, വോയിസ് ബ്രേക്ക് ആയി. ശരി 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 ശരി. ഞാൻ പ്രധാനമായി ഉന്നയിച്ച ഒരു വിഷയത്തിൽ അങ്ങ് മറുപടി പറഞ്ഞില്ല. ഇവിടെ സ്വന്തം നിലയ്ക്ക് ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നുണ്ട് പ്രസംഗികൾ എന്ന്. ഇത് സംഘപരിവാറിന് ഒരുമിച്ച് പറയുന്ന ഭാഷയാണല്ലോ. സ്വയം വിളിച്ചു പറയുന്ന ഒരു ഗ്രൂപ്പ് രൂപപ്പെടുന്നുണ്ട്, അതിനെ കുറിച്ച് താങ്കൾ ഒന്നും പറഞ്ഞില്ല. അതാണ് എനിക്ക് പ്രധാനമായി ചോദിക്കാനുള്ളത്. എനിക്ക് മനസ്സിലായി. അതായത് ഞാൻ പ്രധാനമായി ഉന്നയിച്ചത് ഇങ്ങനെയൊക്കെ സ്വതന്ത്രമായി അങ്ങ് സംസാരിക്കുമ്പോഴും ക്രിസ്ത്യൻസ് സ്വന്തം നിലയിൽ ഒരു ക്രിസ്സംഖികളായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് രൂപപ്പെടുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായ നിരീക്ഷണമാണ് ചോദിച്ചത്. ഈ ക്രിസംഗികൾ എന്നതിന് അവരൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്, ക്രിസ്തുവിന് വേണ്ടി സംഘടിച്ചവർ എന്നൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ക്രൈസ്തവ രണ്ടാമത്തെ പറയാം. ഒപ്പം തന്നെ ഈ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ബി ജെ പി അനുകൂലമായ സംഘപരിവാർ അനുകൂലമായിട്ടുള്ള ഒത്തിരി വ്യക്തികളുണ്ട്. അതിന് മുൻകാലത്തേക്കാൾ ധാരാളം ആളുകൾ മാറിയിട്ടുണ്ട്. കോട്ടയം ജില്ലയുടെ സെക്രട്ടറി നോബൽ അല്ലായിരുന്നു, പഴയ കേരള കോൺഗ്രസ്സുകാരൻ. അദ്ദേഹത്തിന് ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ കൂടുതൽ സ്ഥാനങ്ങൾ കിട്ടുന്നുണ്ട്. ക്രൈസ്തവര് ബി ജെ പിയെ അസ്പർശ്യമായൊരു പാർട്ടിയായിട്ട് കാണാത്ത ഒരു പരിസ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചാലും കേരളീയമായ ഒരു ജോഗ്രഫിയും കസ്റ്റംസും ഉണ്ട്, കസ്റ്റംസ് ആൻഡ് മാനറുണ്ട്. ഇവ രണ്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു പാർട്ടിക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ എസ് ഡി പി എടുക്കുക, ഇതൊക്കെ ഭീകര സംഘടനകളാണ്. അതായത് അങ്ങ് താലിബാൻ വസന്തം എന്നെഴുതിയ ആളുകളാണ്, വിസ്മയം എന്നെഴുതിയ കക്ഷികളാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം എന്ന് ഓർത്തോണം. പക്ഷെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എക്സ്ട്രാ ഡീസന്റ് അല്ലേ? നിങ്ങളൊന്ന് ഇടപെട്ട് നോക്കിയാൽ എന്തോ വേണം നിങ്ങൾക്ക്. ഏത് രൂപത്തിലാണ് അവരുടെ പത്രവും പ്രവർത്തിക്കുന്നത്? അവരുടെ പത്രത്തെയും അവരുടെ മാധ്യമത്തെയും എല്ലാം ഭാഗത്തിന് വേറെ സംവിധാനം ഉണ്ടോ? വളരെ ബുദ്ധിജീവികളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നു. വി ആർ പി ഭാസ്കരെ, സണ്ണിയും കവിക്കാടിനെ, അതുപോലെ പ്രമുഖരായ പല ചിന്തകന്മാരെ കൊണ്ട് അവിടെ ഇരുത്തുകയാണ്. ഇരുത്തിയിട്ട് മതേതര ബോധത്തോടു കൂടി സംസാരിക്കുന്നു എന്ന രൂപേണ അവരുടെ വർഗീയ വിഷം വിറ്റഴിക്കുകയാണ്. ഓ അബ്ദുള്ളയിലൂടെയൊക്കെ വിറ്റഴിക്കുകയാണ്. പക്ഷെങ്കിൽ അവരെ ഇവിടെ പഠിച്ചൊരു മര്യാദ, ഇത് കേരളമാണ്, ഇവിടെ ഇതൊക്കെ ആവിഷ്കരിക്കണമെങ്കിൽ വിഷം നല്ല സ്വീറ്റ് ഇട്ട് പൊതിഞ്ഞ്, അത്തരം പേപ്പറുകളൊക്കെ ഇട്ട് പൊതിഞ്ഞ് കൊടുത്തെങ്കിലേ വിഷം ഭക്ഷിക്കൂ എന്നറിയാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ മൊത്തത്തിൽ പ്രത്യയശാസ്ത്രങ്ങളെ വിലയിരുത്തിയാൽ കേരളത്തിന്റെ സാക്ഷരതാ ബോധം അത് കൊടുത്തിട്ടുള്ള ഒരു ഒരു പ്രഹരമുണ്ട്. ആ പ്രഹരത്തിൽ സി പി എമ്മും അല്പം ഉടഞ്ഞിട്ടുണ്ട്, ആ സി പി ഐ ഉടഞ്ഞിട്ടുണ്ട്, കോൺഗ്രസും ബി ജെ പിക്കും എല്ലാം. ആ പ്രഹരം ഗുണകരമായൊരു പ്രഹരമാണ്. ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ രണ്ട് ഇങ്ങനെ വേണമെന്ന് പറയുന്ന ഒരാർജവം മലയാളി സംസ്കാരം കൊടുത്തിട്ടുണ്ട്. അപ്പം മലയാളി എന്ന സംസ്കാരം ബി ജെ പിക്ക് മുകളിലാണ്, സി പി എമ്മിന് മുകളിലാണ്, സി പി ഐക്ക് മുകളിലാണ്, കോൺഗ്രസിന് മുകളിലാണ്. മലയാളി ആർജിച്ചെടുത്ത ആ ആർജവ ബോധത്തിന് വിധേയമായി ബി ജെ പി പ്രവർത്തിച്ച അത് ചെയ്തതിൽ എന്താ കുഴപ്പം? എനിക്കതിലൊന്നും പ്രത്യേകിച്ച് ദോഷമായിട്ട് തോന്നുന്നില്ല. അപ്പോ അവിടെ വിട്ടുവീഴ്ച ഈ രാജ്യത്തിലെ ക്രൈസ്തവനോ മുസ്ലിമിനോ ഹിന്ദുവിനോ അല്ല, ആ പാർട്ടിയാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. ഹിന്ദുവിന്റെ വോട്ട് വേണോ? ആ പാർട്ടി അതിനനുസരിച്ച് നിൽക്കണം. ക്രിസ്ത്യാനിയുടെ വോട്ട് വേണോ? അതിനനുസരിച്ച് നിൽക്കണം. മുസ്ലിമിന്റെ വോട്ട് വേണോ? അതനുസരിച്ച് നിൽക്കണം. അതുകൊണ്ട് ഒരു പച്ചവർഗീയവാദം ഏതെങ്കിലും ഒരു കക്ഷി പറഞ്ഞാൽ ഇവിടെ അത് വിലപ്പോവില്ല. കാരണം ആ പാർട്ടിക്കുള്ളിലെ അത്തരം ആളുകൾ തന്നെ തിരിച്ചു പ്രതികരിക്കും. നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അവനെ തല്ലുന്നത് ഹിന്ദുക്കളാ, ഇന്ന് ഈ കാരണം മറ്റുള്ളവർക്കൂടെ ജീവിക്കാൻ വയ്യ, അതാ പരിസ്ഥിതി നീ ഇങ്ങനെ ചെയ്യരുത്. ക്രൈസ്തവന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ ക്രൈസ്തവനാണ് ആദ്യം എതിർക്കുന്നത്. അതിലും മുസ്ലിം സംസ്കാരം അല്പം വ്യത്യസ്തമാണ്. അവരുടെ മൗനമായിട്ടിരുന്നിട്ട് ലാഭം നോക്കി പ്രതികരിക്കും. ഉദാഹരണം ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത്, ആ സമയത്ത് പറയാം എല്ലാവരും അപലപിച്ചിട്ടുണ്ട്, ആരെവിടെയാണെന്നൊന്നും ഒരു പിടിയില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കാനാണ് നാളുകളിൽ ഇവിടെ പ്രവർത്തിക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് ആണ് മാനസാന്തരം വരേണ്ടത്. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അതേക്കുറിച്ച് ചിന്തിക്കാം. അതിനെന്താ അശുദ്ധിയും അസ്പർശ്യതയും? അത് വരട്ടെ, അപ്പോഴല്ലേ ചിന്തിക്കേണ്ടത്. എനിക്ക് അനിൽ പാസ്റ്ററോട് ചോദിക്കാനുള്ളത്, ഞാൻ താങ്കളെ ക്ലബ് ഹൗസിൽ വന്നിട്ടാണ് താങ്കളുടെ സംസാരമൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോ എനിക്ക് താങ്കളുടെ ബാക്കി ഏത് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഏത് ഇതാണെന്നുള്ളതൊന്നും അറിയില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മള് 97 ഗ്രഹാം സ്റ്റെയിൻസിന്റെ കാര്യം തൊട്ടിട്ട് ഒരു ഒരു സംഘപരിവാർ വിരുദ്ധത
പൊതുവെ ക്രിസ്ത്യാനികളിൽ ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ച് സംഘപരിവാറിന്റെ അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ആ തരത്തിൽ ചിന്തിക്കുന്ന കുറെ ആളുകളെങ്കിലും ക്രിസ്ത്യാനിറ്റിയുടെ ചില ഗ്രൂപ്പുകളുടെ ഈ കൺവേർഷൻ, അതുപോലെ ചില ചില നമ്മളുടെ രാജ്യത്തിലെ ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രൊജക്ടുകളിലുള്ള ചില മിഷണറീസിന്റെ ഇൻവോൾവ്മെന്റ്, ഡൂബിയസ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ്, ഫോർ എക്സാമ്പിൾ കൂടംകുളത്തിന്റെ ഒക്കെ കാര്യത്തില് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും ഇങ്ങനെ രണ്ട് കൺസേൺസ് രണ്ട് സൈഡിൽ നിന്നുണ്ട്. ഈ രണ്ട് കൺസേൺസ് ഉള്ള സ്ഥലത്ത് ഒരു ഒത്തുപോകൽ സാധ്യമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ താങ്കളുടെ വ്യക്തിപരമായ നിരീക്ഷണത്തിൽ എന്നാണ് എന്റെ ചോദ്യം. ഒരുപക്ഷെ ഞാൻ ഈ ചോദിച്ചതന്നെ ആണോ തൊട്ടു മുന്നേ ഫ്രാൻസിസ് സാർ ചോദിച്ചതെന്ന് എനിക്ക് ഉറപ്പില്ല, എന്നാലും താങ്കൾക്ക് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും എനിക്ക് ഉത്തരം പറയാൻ വഴിയില്ല, കാരണം നമ്മൾ പൊതുവിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയേണ്ട ഇടമാണല്ലോ ഇത്. അപ്പോ ആ ഇതിലെല്ലാം എന്റെ നിരീക്ഷണം 100% ഫലിക്കണമെന്നില്ല. പക്ഷേ എൻ്റെ ഒരു വിലയിരുത്തല്, ഈ ഗ്രഹാസ്തീരസിന്റെ വിഷയം എടുത്താലും മതപരിവർത്തന വിഷയം എടുത്താലും മറ്റ് പല കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ക്രിസ്ത്യാനിറ്റിക്കും ബി ജെ പിക്കും തമ്മിലുള്ളത്. അപ്പോൾ തന്നെ അത് ജിഹാദികളോളം കട്ടി വരുന്നില്ല എന്ന് മനസ്സിലാക്കണം. കാരണം കഴിവതും ഈ നമ്മളിപ്പോൾ ഗ്രഹാം സ്റ്റെയിൻസ് വിഷയത്തെ ഒറ്റപ്പെട്ട വിഷയമാണോ വെച്ചാൽ ഞാൻ പറയും ഒറ്റപ്പെട്ട വിഷയമാണ്, കാരണം അവിടെ എത്ര പേര് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. സ്റ്റെയിൻസിന്റെ വിഷയം മാരകമാണ്, ഭീകരമാണ്, അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, പക്ഷെ ഒറ്റപ്പെട്ടതാണ്. ഒറ്റപ്പെട്ട ചില ആക്രമണങ്ങൾ ഒരു വികാരത്തിന്റെ പുറത്ത് സംഘികൾ ചെയ്യുന്നെങ്കിൽ ആസൂത്രിതമായി ഒരു തത്വസംഹിത ആധാരമാക്കി ഖുറാനിലെ തൗബ എന്ന അധ്യായത്തെ 9-ാമത്തെ അധ്യായത്തെ ആധാരമാക്കിക്കൊണ്ട് ഇടത്തും വലത്തും നിന്ന് വെട്ടേണ്ട രീതി കൃത്യം പഠിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ആളുകളെ അണിനിരത്തിക്കൊണ്ട് ചെയ്യുന്ന പരിപാടിയും വികാരപരമായ പ്രകടനങ്ങളും രണ്ടായിട്ട് കാണണം. അപ്പോൾ തന്നെ സ്റ്റെയിൻസിന്റെ പ്രശ്നത്തെ വില കുറച്ച് കാണാനും പാടില്ലാത്തതാണ്. മതപരിവർത്തനം എന്നത് എന്താ പറയുക, നിയമവിരുദ്ധമായി കണ്ടാൽ അതിനോട് പ്രതികരിക്കേണ്ട രീതി അങ്ങനെ. ഇപ്പോൾ അദ്ദേഹം ഒരു വിദേശിയാണ്, ഇന്ത്യ മഹാരാജ്യത്ത് അത്തരം ഒരാൾക്ക് വന്നിട്ട് അദ്ദേഹം പോയിട്ട് നമ്മുടെ രാജ്യത്തെ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഉണ്ട്, അവർക്ക് പോലും ഇവിടെ വന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്ത് നിന്ന് ഇപ്പോൾ കുടിയേറി ഓസ്ട്രേലിയ നിങ്ങൾ പാർക്കുന്ന നിങ്ങൾക്ക് അവിടുത്തെ പൗരത്വം ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്ന് കല്യാണം നടത്താനോ സ്നാനം നടത്താനോ അല്ലെങ്കിൽ മതപ്രസംഗം നടത്താനോ പറ്റില്ല. പള്ളിക്കകത്ത് വരാം, പാട്ട് പാടാം, പ്രാർത്ഥിക്കാം, കുർബാന എടുക്കാം, അതിന് തടസ്സമില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് മതപരിവർത്തനം ക്രിസ്തീയ മതത്തിന് വേണ്ടി ഒരു വേദിയിൽ നിന്ന് പ്രസംഗിച്ച് ആളുകളെ മുമ്പോട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ അതിൻ്റെ ഒരു മറുവശമുണ്ട്. മറുവശം എന്ന് പറയുന്നത് ആ നിങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ദാരാസിംഗിന് അവകാശമുണ്ടോ? അത് അതിലും വലിയ ഓഫൻസിനെ അങ്ങനെയാണോ നേരിടേണ്ടത്? നിങ്ങൾ അതിന് ഒട്ടും ആവശ്യമില്ല. ഒന്ന്, ഒരു ഇദ്ദേഹത്തിന്റെ പേരിൽ ആകപ്പാടം ചെയ്യാൻ പറ്റുന്നത് പിടിച്ച് ഇദ്ദേഹത്തെ ചവിട്ടിക്കയറ്റി വിടുക എന്ന് പറയും നമ്മുടെ ഒരു ഭാഷയിൽ. എയർപോർട്ടിൽ കൊണ്ടുവരിക, ബാൻ ചെയ്യുക, അദ്ദേഹത്തെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക, അദ്ദേഹത്തെ തിരിച്ചുവിടാം. അതാണ് ചെയ്യാൻ പറ്റിയ കാര്യം. അദ്ദേഹം മതപരിവർത്തനം ചെയ്യുന്ന തെളിവ് വേണം. അദ്ദേഹത്തെ ലഭ്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ തിരിച്ചുവിടാം. ഇത് അദ്ദേഹത്തെ കൊല്ലുന്നു, മക്കളെ ഭീകരമായ വിധത്തിൽ ചുട്ടുകരിക്കുന്നു, അവിടെ ഉണ്ടായ ഒരു ഒഫൻസ് വലുതാണ്, അതിനെ അങ്ങനെ തന്നെ കാണണം. പക്ഷേ ഇതല്ല ജിഹാദികൾ ചെയ്യുന്നത്. ജിഹാദികൾ മറ്റുള്ള മതങ്ങളുടെ ഉന്മൂലനം ലക്ഷ്യമിടുന്നു, മറ്റുള്ളവന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുന്നു, ആയുധങ്ങൾ കൊണ്ട് ഇനി ആരെയും കൊല്ലാൻ കിട്ടിയില്ല, അവർ പരസ്പരം കൊല്ലുന്നു. ഈ ഭീകരതയെ നേരിടുന്നതും സംഘീ ഭീകരതയും രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. സംഘികൾക്കിടയിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ കാണേണ്ടത് ഒരുപോലെയാണ്. ഇനി ഞാൻ RSS എതിർക്കുന്നത് എന്റെ ബഹുമാനപ്പെട്ട സ്നേഹിതൻ ടി മോഹൻദാസ് അവരോടുണ്ട്. ഞാൻ RSS എതിർക്കുന്നത് പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളാലാണ്. ഇന്ത്യയുടെ പൗരാണികമായ ചരിത്രം ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യയുടെ പാരമ്പര്യമൊന്നും അങ്ങനെയുള്ള സിന്ധു നാഗരികതയൊന്നും ഈ രാജ്യത്തിലെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ മതങ്ങളെയും പോലെ ഹിന്ദുയിസം ഇന്ത്യയിലേക്ക് വന്നതാണ് എന്ന് തന്നെ കരുതുന്നു. അതിന്റെ ചരിത്രത്തിന്റെ പ്രത്യേക ഘട്ടത്തിൽ അവരിവിടേക്ക് കുടിയേറിയ ആളുകൾ തന്നെയാണ്. ഇനി അത് ആ വിധത്തിൽ കാണുന്ന പ്രത്യയശാസ്ത്രപരമായ അകലമാണ് അവരോടുള്ളത്. ഇനിയും പ്രായോഗികത പറയാം, അതിനേക്കാളേറെ എതിർക്കേണ്ട ഒരു പ്രത്യയശാസ്ത്രമാണ് മാർസിസം. അത് കൊലെ ചെയ്യാനും വയലൻസ് ഒത്തിരി ഉണ്ട്. പക്ഷെ ആ മാർസിസത്തോട് സമരസപ്പെട്ടത് എങ്ങനെയാണ്? മാർസിസത്തോട് സമരസപ്പെടാനുള്ള കാരണം അതിൽ ചില ഇവിടെ അതിന്റെ ആവർത്തനങ്ങളിൽ അതിന്റെ ആവിഷ്കരണത്തിൽ അവർ വരുത്തിയ ചില മാറ്റങ്ങളുണ്ട്. അതേ മാറ്റത്തിന് സംഘപരിവാരങ്ങൾ തയ്യാറാകുമെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾക്ക് ഒതുങ്ങി ചേരാൻ പറ്റും, അവരോട് ചേർന്ന് നടക്കാൻ പറ്റും. പക്ഷെ ഇന്ന് നമ്മളൊരു BJP പ്രവർത്തകനോട് പറയുന്നത് മുസ്ലിങ്ങൾ കൂടെയുള്ള ഇന്ന സ്ഥലത്തേക്ക് നിങ്ങൾ നോക്ക്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് ക്രിസ്ത്യാനികൾ കൂടെയുള്ള സ്ഥലത്തേക്ക് നോക്ക്, അവിടെ ഞങ്ങളാ ജയിച്ചേ. എനിക്കങ്ങനെ നോക്കേണ്ട കാര്യമില്ല. എനിക്കങ്ങനെ അവിടെ അവര് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉദാരതയിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ ഉദാരതയെ എനിക്ക് വേണ്ട, എനിക്ക് റൈറ്റ് ആണ് വേണ്ടത്, എനിക്ക് അവകാശമാണ് വേണ്ടത്. അല്ലാതെ അവിടെ വരിച്ച ഒരാൾ ക്രിസ്ത്യാനിയോട് ഉദാരത കാണിച്ചു, ഇന്നത് ഫ്രീ ആയിട്ട് കൊടുത്തു, അവിടെ പള്ളി വെക്കാൻ ഇത് എനിക്കിത് വേണ്ട,
ഞാൻ ഐ ആം സ്ട്രഗ്ലിംഗ് ഫോർ മൈ റൈറ്റ്. ഞാൻ അതിനു വേണ്ടിയാണ് നിൽക്കുന്നത്, അവകാശമാണ് ഞാൻ പറയുന്നത്. അല്ലെ, എനിക്ക് ഉദാരത വേണ്ട, ഞാൻ ജീവിക്കുന്ന രാജ്യത്ത്, ഞാൻ നികുതി അടയ്ക്കുന്ന രാജ്യത്ത് എന്റെ അവകാശമാണ് എന്റെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയെന്നും മതേതരത്വപരമായിരിക്കണം, ഇന്ത്യയുടെ മതേതര സ്വഭാവം ഒരു വിധത്തിലും മാറാൻ പാടില്ല. ഇതിലൊക്കെ സംഘപരിവാരങ്ങൾ പുനർവീതനം ചെയ്യാൻ ബാധ്യസ്ഥരാകും തന്നെയാണ് ഞാൻ കരുതുന്നത്. അവരവരുടെ ആശയങ്ങളിൽ വ്യതിയാനത വരുത്താൻ ബാധ്യസ്ഥരാകും, അല്ലെങ്കിൽ ഇത്തരം ചില സ്ഥലങ്ങളിൽ, കേരളം പോലുള്ള ചില സ്ഥലങ്ങളിൽ അവർക്ക് റീച്ച് ഉണ്ടാവുക എളുപ്പമല്ല. അവരത്തരത്തിൽ സമീപിക്കുമെങ്കിൽ അങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്ക് അതേക്കുറിച്ച് അപ്പോഴാണ് ചിന്തിക്കേണ്ടത്, അവർക്ക് മാറ്റം വന്നോ. ഇതേ മൂവ്മെന്റ് ജിഹാദികൾ വന്ന് തയ്യാറെടുത്തു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നമുക്ക് സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവില്ലേ? അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ വീക്ഷണം അക്കാര്യത്തിലില്ല. ഇതൊക്കെ സന്ദർഭത്തിന്റെ സൃഷ്ടിയാണ്. അങ്ങ് അതിന്റെ തെളിവല്ലേ, പണ്ട് ബി ജെ പിയും സി പി എം ഒക്കെ ഒരുമിച്ച് നിന്നൊരു കാലമില്ലേ? ജനസംഘത്തിന്റെ കാലത്ത് ഉണ്ടായി, വി പി സിംഗ് ഭരിച്ച കാലത്ത് ഉണ്ടായി. അന്ന് അവർ ഒരുമിച്ച് കൂടി കോൺഗ്രസിനെ അട്ടിമറിച്ചില്ലേ? പിന്നെ കോൺഗ്രസ് സി പി എം ഒക്കെ ഒരുമിച്ച് നിന്നില്ലേ? അതൊക്കെ സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ്. അപ്പൊ അതിനെ പ്രത്യയശാസ്ത്രപരമായ ബാന്ധവുമായിട്ട് കാണാനായിട്ട് പാടില്ല. അടുത്തായി നമുക്ക് ശ്രീ സുജിത്തിനോട് സംസാരിച്ചു. സുജിത്ത്, താങ്ക്സ് സർ. അനിൽ പാസ്റ്റർ, രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, രണ്ടും ഒന്നിച്ച് പറയാം. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി വാറ്റിക്കനിലെ പോപ്പിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഒരു ഒരു മൊമെന്റസ് ഒക്കേഷൻ ആയിരുന്നു. ബിക്കോസ് ഒരു ബി ജെ പി നിന്ന് ഫസ്റ്റ് ടൈം ഒരു ലീഡർ പോപ്പിനെ മീറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതിന് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് അനിൽ പാസ്റ്റർ കാണുന്നത്? ഇപ്പോൾ ഇനി വരാൻ പോണ കാലത്ത് ഇതൊരു ഇപ്പോൾ ബി ജെ പി ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി പ്ലസ് ആർ എസ് എസിലും ഒരു പെർസ്പെക്റ്റീവ് വരുന്നുണ്ട്, ഇപ്പോൾ ക്രിസ്ത്യൻ വിങ് തുടങ്ങാനുള്ളത്. അപ്പോൾ ഈ മൂവി ഡെവലപ്മെന്റ്സിനൊക്കെ എങ്ങനെയാണ് അനിൽ സാർ കാണുന്നത്? വാട്ട് ഇസ് യുവർ വ്യൂ ഓൺ ദിസ്? അത് അനിവാര്യമായൊരു ഒരു ഒരു കൂടിക്കാഴ്ചയൊക്കെ തന്നെയാണ്. കാരണം ഇവർ കേവലം രണ്ട് സാധാരണ മനുഷ്യരല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ലോകത്തിലെ ഏറ്റവും വലിയ, ഞാൻ പറയും ലോകത്തിലെ ഒന്നാമത്തെ ശബ്ദം അമേരിക്കൻ പ്രസിഡന്റിന്റെ അല്ല, അത് പോപ്പിന്റെ തന്നെയാണ്. കാരണം ഏറ്റവും വലിയൊരു ജനാവലിയുടെ നേതൃത്വമാണ് അദ്ദേഹത്തിന്റെ പക്കലുള്ളത്. ഒരു യൂണിവേഴ്സൽ കമ്മ്യൂണിറ്റിയുടെ ലീഡറാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സമാഗമത്തിന് ചരിത്രപരമായ ഒട്ടേറെ മാനങ്ങളുണ്ട്. ഇനി ഒരു കാര്യമുള്ളത്, ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഈ രാജ്യത്തിലെ ബി ജെ പിയും അല്ലെങ്കിൽ സംഘപരിവാരങ്ങളും സംഘപരിവാരങ്ങളെ കുറിച്ച് ബി ജെ പിയും ഒത്തിരി തെറ്റിദ്ധാരണ പരസ്പരം വെച്ച് പുലർത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേക്കൊന്ന് പറയാം, ഞാൻ ഈ ഗുജറാത്ത് ഒത്തിരി സന്ദർശിച്ചിട്ടുള്ള ആളാണ്. ഗുജറാത്ത് ഒത്തിരി ക്യാമ്പിനോട് ഒക്കെ വന്നിട്ട്, ഇവിടെ തന്നെ കുട്ടി ഇരിപ്പുണ്ട്, ഞാൻ ഗുജറാത്തിൽ വെച്ച് പരിചയപ്പെട്ട അല്പം മുമ്പ് മറ്റൊരു ചാനലില്ല അഭിപ്രായം പറഞ്ഞിട്ടിരിക്കുകയാണ് ഒരു ക്രിസ്ത്യ. അപ്പോ അവിടെയൊക്കെ ഒത്തിരി സന്ദർശിച്ച ഇടത്തുനിന്ന് അവിടെ എത്രയോ മാതൃകാപരമായിട്ടാണ് മോഡി പെരുമാറുന്നത്. അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ആ നാട്ടിലുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്ക് അദ്ദേഹത്തിന് വലിയ വിശ്വാസമുണ്ട്, മുസ്ലിങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. അത് ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോ ഇങ്ങോട്ട് അവതരിപ്പിക്കപ്പെടുന്ന മോഡി ഒരു ഭീകരനായിട്ട് തന്നെയാണ് കാണുന്നത്, ഒരു വല്ലാത്ത മനുഷ്യനായിട്ട് തന്നെയാണ് കാണുന്നത്. അവിടെ ക്രൈസ്തവർക്ക്, ക്രൈസ്തവ മേഖലകളിലൊക്കെ മോഡിക്ക് വലിയ സ്വീകാര്യതയുള്ള ആളാണ്. ഞാൻ അതുപോലെ തന്നെ ഓർക്കുന്നൊരു കാര്യം, ഞാൻ ഒരു പത്രത്തിൽ മോഡിക്കെതിരെ ശക്തമായിട്ട്, അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയൊന്നും അല്ല, പ്രധാനമന്ത്രിയല്ല, ശക്തമായ ലേഖനം എഴുതിയപ്പോൾ ഗുജറാത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എനിക്ക് കത്തെഴുതി, വി ആർ പ്രേയിങ് ഫോർ മോഡി, ഞങ്ങൾ മോഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കരുതൊക്കെ പറഞ്ഞൊരു കത്തെഴുതി. ഞാൻ ഇതിൽ അത്ഭുതപ്പെട്ടുപോയി. കാരണം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ പലരും ആ വിധത്തിലൊക്കെ നല്ല സ്വാധീനമുള്ള ക്രൈസ്തവരുണ്ട്, അദ്ദേഹം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യമുണ്ട്. അപ്പൊ ഇതിൽ കാണേണ്ടത്, ഈ മനുഷ്യര് അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും മറ്റൊരാളെ ഉൾക്കൊണ്ടു പോകണമെന്നും മറ്റൊരാളോട് ചേർന്നു പോകണമെന്നൊക്കെ ഉള്ള ബോധമുണ്ട്. അപ്പൊ നമ്മൾ ഈ ചർച്ച എന്തിനാ വെക്കുന്നത്? എന്നെ സംബന്ധിച്ചുള്ള ഏതൊരു ചർച്ചയും ഒരാളോട് തല്ലിപ്പിരിയാൻ വഴിയുണ്ടോ എന്നല്ല, യോജിച്ചു പോകാൻ വഴിയുണ്ടോ, അതാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എങ്ങനെ ഒരാളോട് യോജിക്കാം, അതിന്റെ വഴികൾ എന്തൊക്കെയാണ്, നമ്മൾ ആ വിധത്തിൽ ചിന്തിച്ചാൽ നാളെ നമുക്ക് ഇതേ നമുക്ക് ഈ രാജ്യത്തിലെ സുഡാപ്പികളോട് യോജിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ യോജിച്ചല്ല പറ്റുള്ളൂ, ഇവരോട് യോജിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇതിലെല്ലാം കാരണം നയവും പരിപാടിയുമാണ്. അപ്പൊ ഈ നയവും പരിപാടിയും എന്നത് ഒട്ടേറെ വിട്ടുവീഴ്ചകൾക്ക് ഇരുപക്ഷവും ശ്രമിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അത് മറ്റൊരു രൂപത്തിൽ പറയാം, ഒരു കുടുംബ കോടതി കിടക്കുന്ന കേസ് പോലെയാണ്. ഭാര്യയും ഭർത്താവിനെയും കൂടെ കൗൺസിലിങ്ങിന് വിധേയരാക്കുക, അത് ഞാൻ എന്റെ ഭാഗം പിടിച്ചുകൊണ്ടുവന്നാൽ ഒരിക്കലും കുടുംബം നേരെ പോകില്ല. അപ്പുറത്ത് അവരും ഇങ്ങനെ ശാഠ്യം പുലർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിക്കില്ല, സെപ്പറേറ്റ് ആരെ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്റെ നിലപാടിൽ ഒട്ടേറെ അയവ് വരുത്തും, അവരും നിലപാടിൽ അയവ് വരുത്തും. ഇതിലൂടെ ഗുണപരമായിട്ട് ഇരുകൂട്ടർക്കും ഭവിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അത് കൂടട്ടെ, അവർ തമ്മിൽ കൂടട്ടെ. അവര് മാത്രമല്ല, നമ്മുടെ ലോകത്ത് ഇത്തരത്തിലെ പ്രധാനികളെല്ലാം കൂടിക്കൊണ്ട് ലോകം ഗുണപരമായ ഒരു ദിശയിലേക്ക് പോകാൻ ഇന്ത്യ നേതൃത്വം കൊടുക്കുന്നു, അല്ലെങ്കിൽ പോപ്പ് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ കൈയടിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, അത് നടപ്പിലാകേണ്ടത് തന്നെയാണ്. റോൺ, അടുത്ത നെക്സ്റ്റ് റോൺ. റോൺ,
ഓക്കെ റോണില്ലെങ്കിൽ സർ ടി ജി മോഹൻദാസ് ഇതെല്ലാം ചോദിക്കാനുണ്ടോ? ഉണ്ട് ഉണ്ട്, ഇവിടെ ഉണ്ട്. റോൺ പറയൂ പറയൂ പറയൂ. ഒരു അനിൽ പാസ്റ്ററോടാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടല്ലോ, നിലവിലുണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അനിൽ പാസ്റ്റർ പറഞ്ഞതിനോട് അനുബന്ധിച്ചാണ് എൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പം നിലവിൽ ഈ മുസ്ലിം മതവിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ഉണ്ടല്ലോ, വളരെ പ്രബലമായി അവരതിലുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതിൻ്റെ തീവ്രമായുള്ള ഒരു ചിന്താഗതിയുള്ളവരും ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുവാണെങ്കിൽ, ഇപ്പം പൊതുസമൂഹമോ അല്ലെങ്കിൽ മതേതരമായി നമ്മൾ പറയുന്ന ആൾക്കാരും ഏത് ഭാഗത്തായിരിക്കും നിൽക്കുക? അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു സ്റ്റേറ്റിൽ ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുക? അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. താങ്ക് യു. ഈ സ്റ്റേറ്റിലെ കേരളത്തെ തന്നെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ നിരീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. അത് കറക്റ്റ് മനസ്സിലാക്കിയിട്ടുള്ളത് CPM ബി ജെ പി ആണ് കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത്. മറ്റൊരു കക്ഷി അങ്ങനെ ചിന്തിച്ചിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഞാൻ ഈ ഇലക്ഷന് മുമ്പ് CPM ഇടതുപക്ഷ കക്ഷികൾക്ക് 85 സീറ്റ് കിട്ടുമെന്ന് ലൈവ് ചെയ്ത ഒരാളാണ്, കൃത്യം പറഞ്ഞ ഒരാളാണ്, നിരീക്ഷണം നടത്തി പറഞ്ഞ ഒരാളാണ്. അതിൽ കൂടുതലാണ് പോയത്. അപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇനി വരുന്നൊരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ഏതാണ്ട് ചരിത്രത്തിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. അത് തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് കേരളത്തിലല്ല, ഇനി എന്തോ വന്നാലും ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ പറയുന്ന സാഹചര്യം ഒന്നും കണക്കിലെടുക്കണ്ട. അപ്പുറത്ത് ആരാണെന്ന് വിചാരിക്കുക, ഒരു ഭാഗത്ത് നിൽക്കുന്നത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന BJP ഗവൺമെൻറ്റാണ്. അവർക്ക് ആവശ്യത്തിനുള്ള സ്രോതസ്സുണ്ട്, ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അവരിവിടെ ആർജിച്ചെടുത്ത ഒരു മേൽക്കോയ്മുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് അവർ ഭരണം നടത്തി തെളിയിച്ചു കാണിച്ചു. മൻമോഹൻ സിംഗിനെ എടുത്താലും അദ്ദേഹം നല്ല ഭരണാധികാരിയായിരുന്നു. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെയൊന്നും സമൂഹത്തിൽ എത്തിക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ദുർബലമായ നേതൃത്വം, രാഹുൽ ഗാന്ധി ആദ്യം കഴിവ് തെളിയിക്കേണ്ടിയിരുന്നു, KSU ഒക്കെ പ്രവർത്തിച്ച് കഴിവ് തെളിയിക്കേണ്ട ഒരാളായിരുന്നു. അപ്പോൾ ഒരു പഞ്ചായത്ത് വാർഡ് ഭരിച്ച് ശീലമുള്ള ഒരു പരിചയം പോലും ഇല്ലാത്ത ഒരാളെ മോഡിയെപ്പോലെ പ്രഭാവവാനായ ഗുജറാത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ മത്സരിച്ച് പോരാടി ജയിച്ച് സ്വാധീനം ഉറപ്പിച്ച ഒരാൾക്കെതിരെ കൊണ്ടിട്ടത് തന്നെ ഏറ്റവും വലിയ ഫോഷ്കായി. ഇനി കേരളത്തിലേക്ക് വന്നാലും കോൺഗ്രസിന്റെ നില എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഇവിടെയും ഒരു നല്ല ലീഡർഷിപ്പ് ഇല്ലാത്ത ഒരു പരിതസ്ഥിതിയുണ്ട്. ഇവിടെ എന്ത് പറഞ്ഞാലും ശ്രീ ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും പിന്നിലാണ് കേരളത്തിലെ ജനങ്ങൾ അണിനിരന്നിട്ടുള്ള കോൺഗ്രസ്സുകാർ. അവരെ എല്ലാം തള്ളിക്കൊണ്ട് ഒരു നവ നേതൃത്വത്തെ കൊണ്ടുവരുമ്പോൾ ആ പാർട്ടിക്കുള്ളിലെ ആളുകൾ സന്തോഷിക്കുന്നുണ്ട്, അണികൾക്ക് ആ താല്പര്യമില്ല, തൃപ്തിയില്ല. ഇവർ രണ്ടും പക്വതികളെ പോലെ സംസാരിക്കുന്ന ആളുകളല്ല. ഒരു ലീഡർക്ക് വേണ്ടത് ആവേശ പ്രസംഗമല്ല, അദ്ദേഹം പക്വതയിൽ കാര്യങ്ങൾ ആലോചിച്ച് പറയേണ്ട ആളാണ്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ബാലിശമായ കാര്യങ്ങൾ പ്രസംഗിച്ചും കാര്യമായ ഒരു സമരത്തിൽ ഇടപെടാതെയും എന്ത് പ്രക്ഷോഭമാണ് UDF ഇവിടെ നടത്തുന്നത്? ഇനി UDFന്റെ ഭാവി ഏതാണ്ട് അപ്രസക്തമാണ്, അത് കാലക്രമേണേ തകർന്നുകൊള്ളൂ. അപ്പുറത്ത് ഇനി വരാൻ പോകുന്ന രണ്ട് അതിശക്തമായ ശക്തികൾ എന്ന് പറയുന്നത് CPMഉം BJP ആണ്. അതുപോലെ CPMന്റെ ഘടകകക്ഷികളായ CPIയും ഇതര കക്ഷികൾക്കും ഒക്കെ വലിയ പരാജയം നേരിടും. കാരണം ഈ CPI പോലൊരു പാർട്ടി എവിടെ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല, കാര്യമായിട്ട് അറിയില്ല. അവർക്കൊന്നും ഒരു മൂവ്മെന്റ് ഇല്ല. ആകെപ്പാടെ ഇങ്ങനെ പാർട്ടി ഉണ്ടെന്ന് അറിയുന്നത് ഈ ജനയുഗം അതിന്റെ ഫണ്ട് വിരിക്കുമ്പോഴും സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴാണ് ഇങ്ങനൊരു പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ജനകീയ ജനാധിപത്യവും വേറെ ഏതാണ്ട് ഒരു ജനാധിപത്യവും എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ കലഹിക്കുന്നുണ്ട്. പിന്നെ CPMനെ വിമർശിക്കുമ്പോഴാണ് അറിയുന്നത്. പിന്നെ CPM ആകപ്പെട്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, താങ്കൾ പറഞ്ഞതിലേക്ക് വന്നാല് അവിടെ വൻതോതിൽ മുസ്ലിം വൽക്കരണം നടക്കുന്നു. വൻതോതിൽ മുസ്ലിങ്ങൾ ഈ പാർട്ടിക്കുള്ളിലേക്ക് കടക്കുന്നു. അതും ഈ ജനാധിപത്യമോ സോഷ്യലിസ്റ്റ് ബോധമോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ ധാരയോ ഒന്നുമല്ല അവരെ ഭരിക്കുന്ന ഘടകം, മറിച്ച് അവരുടെ ഉള്ളിൽ ഈ സിമി ബോധം കറക്റ്റ് കിടക്കുന്നു. അങ്ങനെ വന്ന ആളുകളെ, ഒറ്റപ്പെട്ട ആളുകളെ INL വഴി മാനസാന്തരപ്പെടുത്തി CPMലേക്ക് എടുക്കുകയാണ്. INL അവരിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തന്നെ ഒരു നാണക്കേടുണ്ട്. ഇത്രയും ഒരു തീവ്രവാദ ഗ്രൂപ്പ്, അതായത് മുസ്ലിം ലീഗിന് വർഗീയത പോരാ, ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ പ്രതികരിച്ച രീതി പോരാ എന്ന് പറഞ്ഞുണ്ടാക്കിയ പാർട്ടിയാണ് INL. അപ്പൊ INL വഴി മുസ്ലിം ലീഗിലെ ആളുകളെ കടത്തി അവിടുന്ന് പതുക്കെ INLന് ഭാവിയില്ല, നിങ്ങൾ ഇവിടെ നിൽക്കേ എന്ന് പറഞ്ഞ് അതിലൂടെ CPMലേക്ക് ചേക്കേറുന്ന ഒരു പരിസ്ഥിതിയാണ് കണ്ടുവരുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, അങ്ങനെ വന്ന ആളുകളാണ് പിൽക്കാലത്ത് CPMന്റെ ചില പ്രാദേശിക നേതാക്കന്മാരായി അവർ വന്ന് സംസാരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതുവഴി CPMലേക്ക് വൻതോതിൽ ഇവർ ചേക്കേറുന്നു. പലയിടത്തും അതുണ്ട്, നല്ല രീതിയിൽ തന്നെ അവർ ചേക്കേറുന്നു. അതൊക്കെ ലീഗും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഏതെങ്കിലും വിധത്തിൽ അവിടെ ഒരു
ശക്തി എന്ന് പറയുന്നത് യു ഡി എഫ് വളയത്തിൽ ലീഗാണ്. ആ ലീഗിനും ശോഷണം സംഭവിക്കുന്നു. ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ ദൊന്നും രണ്ട് വർഷങ്ങൾ എന്ന് പറയുന്നത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയും സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയുമാണ്. അപ്പൊ അതിൽ ബി ജെ പിയുടെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള ആ കാൽവെപ്പ് അത്ര സുഗമമല്ല. അതിൻ്റെ ഒരു കാര്യം, കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് അതിശക്തമായ ഗ്രൂപ്പിസം ഉള്ള ഒരു പാർട്ടിയാണ്. ഗ്രൂപ്പിസം മാത്രമല്ല, പലപ്പോഴും അവരുടെ നേതാക്കന്മാരുടെ ബാലിശമായ പ്രസ്താവനകൾ, അവരിലെ പണ്ഡിതോചിതമായ പ്രതികരണത്തിന്റെ അഭാവം, അതുപോലെ ബുദ്ധിജീവികളെ കണക്കിലെടുക്കാതെ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ മാനിക്കാതെ പോകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, കേരളത്തിന് പുറത്ത് കാണുന്ന അച്ചടക്കം, കേരളത്തിനകത്തില്ലാത്ത ഒരു പരിതസ്ഥിതി, അതുപോലെ തന്നെ ഇവിടുന്ന് പോകുന്ന ഈ കേന്ദ്രമന്ത്രിമാരും മറ്റ് സീറ്റുകളിൽ വരുന്ന എം പിമാരും ഒക്കെ ഉണ്ട്, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായ അറിവോ പ്രാപ്തിയോ ഇല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഇടപാടുകൾ, ഇതൊക്കെ ബി ജെ പിക്ക് തിരിച്ചടിയായിട്ട് തീരുന്നുണ്ട്. എന്നാലും ബി ജെ പി തന്നെയാകും ഇനി സി പി എമ്മിന് ബദലായിട്ട് നിൽക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ശക്തി എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതിലേക്ക് മറ്റുള്ള ആളുകൾ ഈ രണ്ട് കക്ഷികളിലായിട്ട് വിന്യസിക്കപ്പെടാനാണ് ഇനി ആ മുന്നണിയാണ് കേട്ടോ, ആ കക്ഷികൾ നേതൃത്വം നൽകുന്ന മുന്നണികൾക്കുള്ളിലേക്ക് ഈ രണ്ട് കക്ഷികൾ വിന്യസിക്കപ്പെടാനാണ് ഇനിയുള്ള കേരള രാഷ്ട്രീയത്തിന്റെ പോക്കെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതിനോടനുബന്ധിച്ച് എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അതായത് ഇപ്പം അനിൽ പാസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഇപ്പം മൂന്ന് മെയിനായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിലും ഒരു കരുത്തരായ ഒരു നേതാക്കൾ, സോറി, ഈ ഇപ്പോൾ രണ്ട് കമ്മ്യൂണിസ്റ്റുകളിലും അതുപോലെ തന്നെ കോൺഗ്രസിലും കരുത്തരായ നേതാക്കൾ ഇപ്പോൾ നിലവിലില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ ഒന്നും അവർക്ക് എടുത്ത് പറയാൻ ഒരു വ്യക്തിയുണ്ട്. ആളുടെ മെറിറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ പറയുമ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഉൾപാർട്ടിയിൽ പുള്ളിക്കെതിരെ കാര്യമായ എതിർപ്പുകളൊന്നും ഇപ്പം സംഭവിക്കുന്നില്ല. പക്ഷേ പുള്ളി ഇല്ലാത്തൊരു സമയത്ത് താങ്കൾ പറഞ്ഞു വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്നത് കേരളം ഒരു ഉത്തരേന്ത്യൻ സ്റ്റൈൽ ജാതി രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടോ? കാരണം ഒരു സ്ട്രോങ് ആയുള്ള നേതൃത്വം കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ അല്ലെങ്കിൽ ബി ജെ പിയിലോ ഇല്ല. പിന്നെ വരുമ്പം ബി ജെ പിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു മതേതരമായ ഒരു ബദലിനെ സൃഷ്ടിക്കാൻ ഇവിടെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ആ ഉത്തരേന്ത്യൻ മോഡൽ ഇവിടെ നടപ്പാക്കാൻ പോകുമ്പം കൂടുതലും കേരളത്തിൻ്റെ ഒരു പ്രത്യേക പരിതസ്ഥിതികളിൽ ഈ ജാതിപരമായ വേർതിരിവുകൾ വളരെ പ്രബലമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് കൂടുതലും ഈ ജാതികളായിരിക്കും കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? താങ്ക് യു. നിരീക്ഷണത്തിൽ തെറ്റെന്ന് പറഞ്ഞാല് ഈ സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടി നമ്മുടെ പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒക്കെ നേരിട്ട ഒരു പ്രതിസന്ധി കേരളത്തിൽ നേരിടാൻ ചാൻസ് തീരെ കുറവാണ്. കാരണം ഒരു മധ്യവർഗമാണ് ഇവിടെ ഉള്ളത്, കലാപം ഉണ്ടാക്കേണ്ട കക്ഷികൾ ഇവിടെ ഇല്ല, മധ്യവർഗം കൂടുതലുള്ള പാർട്ടിയാണത്. എന്നാൽ അവിടെയുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ തനി തൊഴിലാളികൾ, അന്ന് ഇവിടെ വന്ന് പൈപ്പ് ലൈൻ കുഴിക്കുന്ന ആളുകളാണ് അവിടുത്തെ സഖാക്കൾ പഴയ. അപ്പൊ അവിടെ അരക്ഷിതാവസ്ഥ രൂക്ഷമായിരുന്നു, ഭാവനാസമ്പന്നമായ കാഴ്ചപ്പാടുകളൊക്കെ ഇല്ലാത്ത ഒരു പോക്കായിരുന്നു അവിടെ. മാത്രമല്ല അതിന്റെ നേതൃത്വവും ജനങ്ങളും തമ്മിൽ ഭയങ്കര അകലമായിരുന്നു. ഒന്നാമത് ഒരു ബ്രാഹ്മണിക്കലായ ഒരു പാർട്ടിയാണ് സി പി എം എന്നുള്ളത്, ഒരുപക്ഷെ ബി ജെ പിയേക്കാൾ അധികം ബ്രാഹ്മണിക്കലായ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന പാർട്ടിയാണത്. അതുകൊണ്ടാണ് അംബേദ്കർ ബ്രാഹ്മൺ ഗൈസ് എന്നാണ് ഇവരെ വിളിച്ചത്. അങ്ങനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഒരിക്കലും അദ്ദേഹം അങ്ങനെ ഇവരോട് പൊരുത്തപ്പെട്ടു പോയിട്ടില്ല. അപ്പോ ഇനി ലീഡർഷിപ്പ് കേരളത്തിൽ സി പി എം പ്രവർത്തിക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ്. ഇനിയിപ്പോ പിണറായി വിജയൻ നാളെ മുഖ്യമന്ത്രി അല്ലാതായി പോയാലും അവരെ അത് ബാധിക്കാനില്ല, അങ്ങനെ കാണുന്നത് തികച്ചും അപകടകരമാണ്. സി പി എമ്മിനെ വില കുറച്ച് കാണാൻ പാടില്ല, കാരണം ഇവിടെ അവർക്ക് വ്യക്തമായ ആധിപത്യം ഉണ്ട്. മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞാൽ മൂന്നാമത്തെ പത്രം അവരുടേതാണ്, ചാനൽ അവരുടേതാണ്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തി കേരളത്തിൽ അവർക്കുണ്ട്, ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ അവർക്ക് സ്വന്തമുണ്ട്, സഹകരണ സ്ഥാപനങ്ങൾ അവർക്ക് സ്വന്തമുണ്ട്, അതിലൊക്കെ തൊഴിലാളികൾ അവർക്കുണ്ട്, എല്ലായിടത്തും അവർക്ക് സ്വാധീന മേഖലയുണ്ട്, അവരുടെ യൂണിയൻ വളരെ ശക്തമാണ്, വിദ്യാർത്ഥി പ്രസ്ഥാനം ശക്തമാണ്, അവരെ യുവജന സംഘടന ശക്തമാണ്. അപ്പൊ അവർക്കൊരു സർഗാത്മകമായ ബോധമൊക്കെ ചെറുപ്പക്കാരിൽ സൃഷ്ടിച്ച് ഈ പഴയ വിപ്ലവത്തിന്റെ ഓർമ്മകളിലൂടെ നടത്താനും ഒക്കെ സാധിക്കുന്നുണ്ട്. അത് ചെറിയ കാര്യമൊന്നുമല്ല, നേതൃത്വം അവിടെ ഉണ്ട്. ഇതേ രീതിയിൽ കേഡറാണ് ബി ജെ പിയും. വാസ്തവത്തിൽ മൊത്തത്തിലെടുത്താൽ ബി ജെ പി ഒരു കേഡർ പാർട്ടിയാണ്. എക്സാമ്പിൾ, ഇപ്പൊ നരേന്ദ്രമോദിയെ മാറ്റിയാലും അല്ലെങ്കിൽ അമിത്ഷാ പോയാലും പ്രത്യേകിച്ച് ആ പാർട്ടിക്ക് ദോഷമൊന്നും സംഭവിക്കില്ല, അത് അനദർ ലീഡർഷിപ്പ് അവിടെ ഉണ്ടാകും, അത്ര സിസ്റ്റം അവിടെ ഉണ്ട്. എന്നാൽ കോൺഗ്രസ് ഒരു ബിംബത്തെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഒരു ബിംബം എപ്പോഴും അവർക്കുണ്ടായിരിക്കണം. ഒരിക്കല് ഇന്ദിരാജി, നെഹ്റുജി, നെഹ്റുവിന്റെ കാലത്ത് അതില്ല, ഇന്ദിരാജി ഒരു ബിംബമായിരുന്നു, രാജീവ്ജി അങ്ങനെ തന്നെയായിരുന്നു. ആ ബിംബവൽക്കരിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല, അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. തന്നെയല്ല, ആ ബിംബവൽക്കരണ രാഷ്ട്രീയത്തെ മനുഷ്യൻ ഏതാണ്ട് മടുത്തു എന്നുള്ളതും നിലനിൽക്കുന്നു അവിടെ.
അടുത്തത് ഈ കേരള ജീവിതത്തിലേക്ക് വന്നാൽ കേരളത്തിലെ സാമാന്യ മനുഷ്യന്റെ ജീവിതം ഒത്തിരി മെച്ചപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കണം. മിഡിൽ ക്ലാസ് വല്ലാതെ വളർന്നു. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഈ പറയുന്ന വിധത്തിൽ വല്ലാതെ വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു നിലയിലേക്കൊന്നും പോകാൻ കഴിയില്ല മനുഷ്യന്. അമിതമായിട്ട് ഏതാണ്ട് ഇവിടെ വലിയ പ്രതിസന്ധി സംഭവിക്കുന്നു എന്നുള്ള ഒരു നിലയിലേക്കൊന്നും കൂടെ പോകണ്ട. കാരണം എല്ലാവരും അവരവരുടെ ലോകത്ത് ശക്തരാണ്. ഞാൻ എന്തിനു നിങ്ങളെ വിവേചിക്കണം, നിങ്ങൾ എന്തിനു എന്നെ വിവേചിക്കണം? അതൊക്കെ വിട്ടു. ഇനി പ്രത്യയശാസ്ത്രങ്ങൾ എന്ന് പറയുന്ന സംഭവത്തിൽ പോലും സത്യത്തിൽ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള മത്സരമാണ്. ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും ആണ് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. ഐഡിയോളജി തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടോ അവിടെ? അങ്ങനെ ഫൈറ്റ് ഒന്നുമില്ല. അത് കോൺഗ്രസ് എന്തോ നടപ്പിലാക്കി ആ നയം തന്നെയാണ് സി പി എം അല്പം വ്യത്യാസത്തോടെ നടപ്പിലാക്കുന്നത്. അവിടെ അത് തന്നെയാണ് ബി ജെ പി നടപ്പിലാക്കുന്നത്. പ്രത്യേകിച്ച് അതിന് മാറ്റമൊന്നുമില്ല. ഒരേ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എതിർക്കുന്ന എന്താ, ഈ അദാനിക്ക് കൊടുക്കരുത്, ഏത് വിമാനത്താവളം അദാനിക്ക് കൊടുക്കരുത്, പകരം ആർക്ക് കൊടുക്കാനാ? സി പി ഐ ഏറ്റെടുത്ത് നടത്തണോ? അല്ലല്ലോ, അദാനിക്ക് കൊടുക്കരുത് എന്ന് പറയുന്നിട്ട് പിന്നെ പുറത്തുനിന്ന് ഒരുത്തം വരില്ലേ? അപ്പൊ ചൈന എന്നുള്ള ഒരുത്തം വരുന്നില്ലെന്നല്ല അദാനി നടത്തുന്നല്ലേ, ഇന്ത്യക്കാരനായ അദാനി നടത്തുന്നല്ലേ. അപ്പോ അദാനിക്ക് കൊടുക്കല്ലേ അല്ലെ അംബാനിക്ക് കൊടുക്കരുത്, ഇന്ത്യക്കാരനായ അംബാനിക്കും അദാനിക്കും കൊടുക്കണ്ട, ചൈനയെന്നോ റഷ്യയെന്നോ ഒരു മുതലാളി വന്ന് നടത്തട്ടെ എന്ന് പറയുമ്പോൾ മുതലാളിത്തം തന്നെയാണ്. അപ്പൊ ഇതിൽ അടിസ്ഥാനപരമായ വ്യത്യാസമൊന്നുമില്ല. ഈ പാർട്ടികളെ എടുത്താൽ നയത്തിലും പരിപാടിയിലും അടിസ്ഥാന വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതിന് ഉപകരണങ്ങളാക്കി ജാതിയെ മതത്തെ സംവിധാനങ്ങളെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വസ്തുതയെ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് അമിതമായിട്ട് ഇവിടെ വലിയ വർഗീയ ലാഭം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു എന്നൊക്കെ ചിന്തിച്ചാൽ അത് അതിനകത്ത് അർത്ഥമില്ല. തന്നെയല്ലേ ബി ജെ പി കയിലോട്ടും താല്പര്യമില്ല ഒരു വർഗീയ കലാപം സൃഷ്ടിക്കാൻ. കാരണം അവർ വർഗീയ കലാപം സൃഷ്ടിച്ച് ഹിന്ദുക്കളെ ഏകീകരിക്കാൻ നോക്കിയാൽ അപ്പുറത്ത് നിൽക്കുന്ന ശക്തി ഏതാണ്? സി പി എം ആണ്. അതിനെക്കുറിച്ച് ബി ജെ പിക്ക് നല്ല ബോധ്യമുണ്ട്. അവരെ ശക്തിയെക്കുറിച്ച് നല്ല ബോധ്യം ബി ജെ പിക്കുണ്ട്. ബി ജെ പിക്ക് തിരിച്ചുകൊണ്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അങ്ങ് പറയുന്ന പോലെ ഒരു വർഗീയമായി മനുഷ്യൻ ചേരിതിരിഞ്ഞ് അങ്ങനെ പോകത്തക്ക ഒരു അന്തരീക്ഷം നിലവിലില്ല. അങ്ങനെ ആര് ചെയ്താലും അവർക്ക് ലാഭം ഉണ്ടാകില്ല. കാരണം അത് ഇക്വേഷനാണ്. കാരണം പോപ്പുലേഷനിലെ ഇക്വേഷനാണ്. അല്ലാതെ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. കാരണം ഹിന്ദുക്കൾ പ്രബല കമ്മ്യൂണിറ്റിയാണ്, ക്രിസ്ത്യാനിക്കും അവരും പ്രബല കമ്മ്യൂണിറ്റിയാണ്, മുസ്ലിങ്ങൾ രണ്ടാം സ്ഥാനത്തുണ്ട്. ഇത്തരം ഒരു ഇക്വേഷനിൽ ഏതെങ്കിലും ഒരുത്തൻ ജാതി തന്നെ പറഞ്ഞുകൊണ്ട് വന്നാൽ, വർഗം തന്നെ പറഞ്ഞുകൊണ്ട് വന്നാൽ അതിവിടെ വോട്ട് ആയിട്ട് മാറൂല എന്ന പ്രതിസന്ധി നിൽക്കുന്നു. അതാണ് വസ്തുത. താങ്ക് യു. ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കുമായിട്ട്. ഹലോ, ഒരു ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നമ്മൾ അധികം നമുക്ക് വരാം. നമുക്ക് ഈ സ്പീക്കർ പാനൽ ഒത്തിരി പേരിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത ആളിലേക്ക് നീങ്ങുകയാണ്. ശ്രീ ടീസൺ, അതിനുമുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ സിഡ്നി മലയാളീസ് എന്ന് പറഞ്ഞ ഈ ക്ലബ് ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഞങ്ങള് വളരെ കാലിക പ്രസക്തമായ ചർച്ചകൾ ഇവിടെ നടത്താറുണ്ട്. അതുപോലെ തന്നെ അതാത് സമയങ്ങളിൽ ബന്ധപ്പെട്ട സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആളുകൾ ഞങ്ങളിവിടെ കൊണ്ടുവരാറുണ്ട്. ഞങ്ങൾ ഗസ്റ്റായിട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഈ ക്ലബ് ഒന്ന് ഫോളോ ചെയ്യുക, പറ്റുമെങ്കിൽ മോഡറേറ്റേഴ്സിനെയും ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു. ഞാൻ ടീസണിലേക്ക് പോവുകയാണ്. ടീസൺ പ്ലീസ്. ഓക്കെ, താങ്ക് യു ബ്രദേഴ്സ്. എനിക്ക് അനിൽക്കുടത്തോളം സാറിനോട് ചോദിക്കാനുള്ളത് ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പ്രശ്നമാണ്. ഈ ക്രിസംഖികൾ എന്ന വാക്ക് ഇന്ന് കേരളത്തിൽ ബി ജെ പി യോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ അനുഭാവികളോ ബി ജെ പി കാരോ എന്ന് വിളിക്കാവുന്ന ക്രിസ്ത്യാനികളെയാണ് ക്രിസംഖികൾ എന്ന വാക്ക് ഒരു ഡെഫിനിഷൻ കേരളത്തിൽ നൽകിയിരിക്കുന്നത്. ഇതൊരു ചാപ്പയാണ്. കേരളത്തിൽ ഇങ്ങനെ പലതരം ചാപ്പകളുണ്ട്. ഇപ്പൊ ഞങ്ങൾ ക്രിസ്ത്യൻ അപ്പോളജിറ്റുകൾ, അനിൽക്കുടത്തോളം സാറ് അല്ലെ, ഞങ്ങളെ പോലെയുള്ള ആളുകൾ ക്രിസ്ത്യാനിറ്റിയെ ഡിഫെൻഡ് ചെയ്യുന്നതിന്, ക്രിസ്തു മതത്തിന്റെ ഞങ്ങളുടെ വിശ്വാസത്തിനെതിരായി ബൈബിളിനെതിരായി നടത്തുന്ന സുഡാപ്പികൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായ സംഘടനകളും അതോടൊപ്പം തന്നെ നിരീശ്വര യുക്തിവാദ ഗ്രൂപ്പുകളും നടത്തുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ ശക്തമായ നിലപാടെടുത്ത് അതിനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മണ്ടക്കിട്ട് ഇവർ കുത്തുന്ന ഒരു ചാപ്പയാണ് ക്രിസംഖികൾ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ട്. ഞങ്ങൾക്ക് എക്സാമ്പിൾ, എനിക്ക് മോഡി എന്ന പ്രധാനമന്ത്രി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുണ്ട്, നിലപാടുണ്ട്. പക്ഷെ ആ നിലപാട് ഒരു ബി ജെ പി വിശ്വാസമാണ് അല്ലെ, സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന ഈ ചാപ്പ കുത്തുന്നത് ശരിയാണോ എന്നാണ് അനിൽക്കുടത്തോളം പാസ്റ്റർ ചെയ്യുന്നത്. അതിനെ അനിൽക്കുടത്തോളം പാസ്റ്റർ അംഗീകരിക്കുന്നുണ്ടോ? ക്രിസംഖി എന്ന വേർഡിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇത് അങ്ങനെ ഒരു ചാപ്പ കുത്തുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. അതിന്റെ കാരണം ഒരു വിചിത്ര കൂട്ടുകെട്ട് പോലെ ആൾക്ക് അത് തോന്നുന്നുണ്ട്. അതായത് നമ്മളിപ്പോ സക്കീർ ഹുസൈൻ നമ്പൂതിരി എന്ന് പറഞ്ഞ അങ്ങനെയിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ക്രിസംഖി എന്ന് പറയുന്നത്. സക്കീർ ഹുസൈൻ നമ്പൂതിരി പറയാൻ പറ്റുമോ? ഇതുപോലെയാണ് ക്രിസംഖി എന്നൊരു പ്രയോഗം. അതിനെ നമ്മൾ ഒരു ട്രോളായിട്ട് കണ്ട് കാണേണ്ട കാര്യമുള്ളൂ. എത്രയോ ക്രിസ്ത്യാനി മുമ്പ് ബി ജെ പി പ്രവർത്തിക്കുന്നുണ്ട്. റേച്ചൽ മത്തയില്ലേ, പ്രൊഫസർ ഒ എം മാത്യു ഇല്ലേ, അതുപോലെ എത്രയോ പ്രൊഫസേഴ്സ്. റാന്നി സെന്റ് തോമസ് കോളേജിലെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഫസറുണ്ട്, മലയാള അധ്യാപകൻ, വളരെ ഫേമസ് ആണ് അദ്ദേഹം. പിന്നെ സംഘപരിവാർ പക്ഷത്തെ ശക്തനായ ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ എത്ര എത്ര ആളുകൾ, എത്ര എത്ര ക്രൈസ്തവർ അതിൽ പ്രവർത്തിച്ചു. അവരെ ക്രിസംഖി എന്ന് ആരും വിളിച്ച് കണ്ടിട്ടില്ല. ഇത്
ആധുനിക കാലത്ത് ഉരുത്തിരിഞ്ഞ ഒരു അഭിപ്രായ പ്രകടനത്തെ ട്രോള് ചെയ്യുന്നതായിട്ട് കണ്ടാൽ മതി. ഇനി ഈ സംഘപരിവാറിനെ ഒരാൾ എതിർത്തു, അതുകൊണ്ട് ഉടനെ ജിഹാദിയാക്കിയ കാര്യമുണ്ടോ? അതുപോലെ തന്നെ ജിഹാദികളെ ഒരു കൂട്ടർ എതിർത്തു, അപ്പോൾ അവരെ സംഘപരിവാരത്തിന്റെ ഭാഗമായിട്ട് കാണേണ്ടതുണ്ട്. അപ്പോൾ തന്നെ കാണേണ്ടത് ഈ മുസ്ലിം പാർട്ടികളുടെ പക്ഷത്ത് നിൽക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, ലീഗിന് വോട്ട് ചെയ്യുന്നവർ, ലീഗ് വർഷം വോട്ട് ചെയ്തവരില്ലേ, തിരിച്ചിപ്പുറത്ത് ബി ജെ പിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന, അതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാം. എത്രയോ ആളുകൾ ഇതിലുണ്ട് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവർ. ജോർജ് കുര്യൻ എറണാകുളത്ത് മത്സരിക്കുന്ന ഒരു കാലമുണ്ട്, ഞങ്ങളന്ന് എറണാകുളത്തൊക്കെ ഉണ്ട്. അദ്ദേഹം എത്രയോ ചെറുപ്പക്കാരനായിരിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ഭാഗമായതാ, അതിൽ നിന്ന് പോയിട്ടില്ലല്ലോ. അദ്ദേഹം കൃത്യം അതിലുണ്ട്. അദ്ദേഹം ക്രിസംഗിയാണോ? അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, പക്ഷേ സംഘപരിവാറിലാണ്, അദ്ദേഹം അതിന്റെ ഭാഗമാണ്. അതിനെ അങ്ങനെ കാണണ്ട, ഇതൊരു ട്രോളായിട്ട് ചുരുക്കി കണ്ടാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ ഓക്കെ, അടുത്തായി ശ്രീ മോഹൻദാസ്, ടി ജി മോഹൻദാസ് സാർ. ചേട്ടാ, അതിലൊരു കാര്യം പറയണ്ട്, ഈ സംഗി ടി ജി മോഹൻദാസ് സാർ. ഹലോ, ഓക്കെ, എന്നാ നമുക്ക് പറയാമെന്നല്ലേ പറഞ്ഞോട്ടെ. ഓക്കെ ഓക്കെ, ശ്രീജിത്ത് പറയൂ, ശ്രീജിത്ത് പറയൂ. ആ മോഹൻദാസ് സാറേ, ഈ സംഗി സംഘജ്ഞാനമുള്ളവൻ അല്ലേ സംസ്കൃതത്തിലെ അർത്ഥം? അങ്ങനെ എന്താ കണ്ടാണ്, ഞാൻ കേട്ടിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പറയാമോ? ജ്ഞാനമുള്ളവൻ എന്ന് പറയുന്ന നമ്മൾ അഭിമാനിക്കല്ലേ വേണ്ടത്, സത്യം പറഞ്ഞ. അതാ ഞാൻ പറഞ്ഞു. അല്ല, അത് ആ ചോദ്യം ഞാൻ കേട്ടില്ല, എന്റെ ഫസ്റ്റ് പാർട്ട് പതറിപ്പോയി. അതായത് അദ്ദേഹം ചോദിച്ചത് സംഗി എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ളവൻ എന്നല്ലേ അതിന്റെ അർത്ഥം, അപ്പോൾ അതിൽ അഭിമാനിക്കുകയല്ലയോ വേണ്ട എന്നാണ് ശ്രീജിത്ത് ചോദിച്ചത്. അല്ല, സംഗി എന്നുള്ളതിന് ജ്ഞാനമുള്ളവൻ എന്നൊരു അർത്ഥമൊന്നും എന്റെ അറിവിലില്ല. പക്ഷേ അതൊരു തെറിവാക്കൊന്നുമല്ല, അതിൽ പരിഭ്രമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘം, അതങ്ങനെ നീട്ടി പറയാൻ പറ്റില്ല, അതുകൊണ്ട് സംഘം എന്നാൾക്കാർ പറഞ്ഞു. സംഘത്തിൽ അതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെ സംഘി എന്ന് വിളിച്ചു. അതൊരു ചീത്തപ്പേരോ അശ്ലീലമോ ഒന്നുമാണെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞു, എന്നെ ആരെങ്കിലും സംഘി എന്ന് വിളിക്കുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, അസ്വസ്ഥതയോ ഉണ്ടാവുന്നില്ല. എന്നാൽ ഞാൻ ഈ പോപ്പുലർലി ഉപയോഗിക്കുന്ന കമ്മി, സുഡാപ്പി, ക്രിസംഗി അങ്ങനത്തെ വാക്കുകൾ ഞാൻ എഴുതാറുമില്ല, സംസാരിക്കാറുമില്ല. അത് ഞാൻ പാലിക്കുന്ന ഒരു നിഷ്ഠയാണ്. കാരണം ആ വാക്കുകളെല്ലാം ഒരല്പം ഡിറോഗേറ്ററി ആണ് എന്നെനിക്ക് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവാനില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പിള്ളേരോട് ചോദിക്കാറുണ്ട്, ദിവസവും ദിവസവും പുതിയ പുതിയ, ഇപ്പൊ ഈ അനിൽക്കുടിത്തോട്ട പറഞ്ഞ പോലെ ട്രോളുകൾ ഇറങ്ങുമല്ലോ ഓരോ വാക്കുകൾ. അപ്പൊ അത് മനസ്സിലാവാതെ ഞാൻ പിള്ളേരോട് ചോദിക്കുക, എന്താ സംഭവം? അപ്പൊ അവര് പറഞ്ഞു തരും. പക്ഷെ സ്റ്റിൽ ഞാനത് ഉപയോഗിക്കാറില്ല. ഏതായാലും അതെവിടെ നിൽക്കട്ടെ, നമ്മളെ മെയിൻ വിഷയത്തിലേക്ക് വരാം. ഈ അനിൽക്കുടിത്തോട്ടം പറഞ്ഞതിനോട്, അവസാനം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഈ ക്രിസംഗി എന്നുള്ള വാക്കൊക്കെ ഒരു തമാശ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലല്ലോ. നമ്മളൊന്ന് പുറകോട്ട് ആലോചിച്ച് നോക്കി, ഈ വിമോചന സമര കാലഘട്ടം, അന്ന് മന്നത്ത് പത്മനാഭനും ക്രൈസ്തവ സഭയുമാണ് അതിന് മുമ്പിൽ നിന്നത്. RSS ചെറിയൊരു ഫോഴ്സാണ്, പക്ഷേ വിമോചന സമരത്തിൽ RSS ഉണ്ടായിരുന്നു. എനിക്കത് 4 വയസ്സാണ്. എൻ്റെ അമ്മ എന്നെ എടുത്ത് കൊണ്ടുപോകില്ല, എന്നാലും ഞാൻ വഴക്കുണ്ടാക്കി കൂടെ പോകും, കുറച്ച് കഴിയുമ്പോൾ എന്നെ എടുക്കണം. ചെറിയ ചെറിയ ജാഥകളൊക്കെയാണ്, അപ്പം അതിൻ്റെ ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. അപ്പം അന്ന് പിൽക്കാലത്ത് ഞാനിങ്ങനെ RSSമായിട്ട് അനുബന്ധ പ്രസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ വലിയ ചുമതലയും സംഗതിയൊന്നുമില്ല, എന്നാലും അതുമായിട്ട് അടുത്ത് പ്രവർത്തിച്ചതാണ്. പി പരമേശ്വരനുമായിട്ട് എനിക്ക് ഒരു 10-25 വർഷം വിചാരകേന്ദ്രം എന്ന അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അഥവാ സംഘടനയുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. അതിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെ ആയിട്ട് പിന്നെ എനിക്ക് സമയമില്ലാതായിട്ട് ഞാൻ നിർത്തിയതാണ്. അപ്പോൾ അദ്ദേഹം പഴയ ഓർമ്മയിൽ എന്നോട് പറഞ്ഞു, ഈ വിമോചന സമരം നടക്കുമ്പോൾ വിമോചന സമരത്തെ പറ്റി ഒരു സ്പെഷ്യൽ പതിപ്പ് അന്ന് RSSന്റെ ഒരു പത്രം ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് അതിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല, നാഗ്പൂരിൽ നിന്ന് ഇറങ്ങുന്നതാണ്. KR മൽക്കാനി ആയിരുന്നു അതിൻ്റെ ചീഫ് എഡിറ്റർ. KR മൽക്കാനി ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്ത്, അപ്പൊ അത് ചോദിച്ചു, അപ്പൊ ഒരു ചോദ്യം, ഈ കേരളത്തിൽ നടക്കുന്ന വിമോചന സമരത്തെ പറ്റി അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു, ഭരണഘടനാപരമായിട്ട് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനെ
ബഹളം കൂട്ടിയും ബലം പ്രയോഗിച്ചും ഇറക്കാൻ ശ്രമിക്കുന്നത് അധാർമ്മികമാണ്, അത് ചെയ്തുകൂടാ എന്ന് പറഞ്ഞു. ഇവിടെയാണെങ്കിൽ ആർ എസ് എസ് വിമോചന സമരത്തിന് ഇറങ്ങിയും കഴിഞ്ഞു. അപ്പോ ഇതൊരു ഡിലിമയാണല്ല. കേരളത്തിലേതായാലും അത് കാര്യമായിട്ട് അന്നീ സോഷ്യൽ മീഡിയ ടി വി അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരാൾ പറഞ്ഞ കാര്യം, പ്രത്യേകിച്ച് ഗോൾവൽക്കർ നാഗ്പൂർ പറഞ്ഞ കാര്യം, കേരളത്തിൽ വന്ന് അത് ചർച്ചയൊക്കെ ആകാനായിട്ട് മാസങ്ങൾ എടുക്കും. ഇതിനിടയ്ക്ക് പി പരമേശ്വരൻ പോയിട്ട്, അദ്ദേഹം ആർ എസ് എസിന്റെ പ്രചാരകനാണ്, അദ്ദേഹം പോയിട്ട് ഗുരുജി ഗോൾവൽക്കറെ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് റെക്കോർഡഡ് അല്ലേ കേട്ടോ, ഇത് പി പരമേശ്വരൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഇത് രഹസ്യമൊന്നുമില്ല. ഗുരുജി പറഞ്ഞു, നോക്കൂ, നിങ്ങൾ സമരത്തിന് ഇറങ്ങിയെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ പറഞ്ഞതാണ്. അത് ഒരു മര്യാദയല്ല, ഒരു ഒരു കൂട്ടം ആളുകൾക്ക് ഒരു ഗ്രീവൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ഗ്രീവൻസ് ഗ്രാമപ്രദേശത്ത് അവർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവരൊക്കെ തുറന്നു പറയുന്നില്ലേ, പാർട്ടിക്ക് കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, അന്വേഷണ സംവിധാനം ഉണ്ട് എന്നൊക്കെ. ഇത് അന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അന്ന് ഇന്നത്തെ ബ്രാഞ്ച് കമ്മിറ്റിയാണ്, അന്നത്തെ സെല്ല് എന്ന് പറയും, സെല്ല് സെക്രട്ടറിക്ക് വേണം നമ്മൾ പരാതി കൊടുക്കാൻ. പാർട്ടി ഓഫീസിൽ ഈ വാദിയെയും പ്രതിയെയും വിളിച്ചിട്ട് പാർട്ടിയാണ് കാര്യം തീരുമാനിക്കുന്നത്. ഇതിന് കീഴടങ്ങാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണല്ല, സി പി എമ്മുകാർക്ക് സന്തോഷം, മറ്റുള്ളവർക്ക് അങ്ങനെയല്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ പോയാൽ നീതി കിട്ടില്ല, തഹസിൽദാർ ഓഫീസിൽ പോകണ്ട, എന്നോട് പറഞ്ഞാൽ മതി, എനിക്ക് എഴുതി തന്നാൽ മതി, ഞാനത് ചെയ്ത് വേണ്ട രീതിയിൽ ചെയ്യും. ഇതായിരുന്നു സെൽ ഭരണം എന്ന് പറഞ്ഞു. അതാണ് സെൽ ഭരണം എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേൾക്കാൻ കാര്യം. അതാണ് ഗ്രാമപ്രദേശങ്ങൾ മുഴുവൻ അവരുടെ സെല്ലുകൾ ഭരിക്കുന്നു, മറ്റുള്ളവർക്ക് യാതൊരു സ്ഥാനവുമില്ല, സർക്കാർ ഏജൻസിക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇതൊക്കെയാണ് മന്നത് പത്മനാഭന്റെയും, അല്ലെങ്കിൽ കുറച്ചാണെങ്കിലും ഉണ്ടായിരുന്ന ആർ എസ് എസുകാരുടെയൊക്കെ ഗ്രീവൻസ്. അതിൽ ചൊല്ലി ഒരുപാട് അടിപിടികളും തിന്തള്ള കശപിശയൊക്കെ ഉണ്ടാവും. അപ്പൊ ഗുരുജി പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഗ്രീവൻസ്, കത്തോലിക്ക സഭയുടെ ഗ്രീവൻസ് എന്താ, മുണ്ടശ്ശേരി മാഷിന്റെ ഈ വിദ്യാഭ്യാസ ബില്ല്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകണ്ട, ന്യായമോ അന്യായമോ ആയിക്കോട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജനതയ്ക്ക് സർക്കാരുമായിട്ട് ഒരു ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമരം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അത് സമാധാനപരമായിട്ട് സമരം ചെയ്യണം, നിവേദനങ്ങൾ കൊടുക്കണം, കൂടെ കൂടെ കാണണം, സത്യാഗ്രഹിക്കണം, എണീറ്റ് പോകാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെ ഫോഴ്സ് ചെയ്യാം. അതല്ലാതെ വിമോചന സമരം എന്നുള്ള പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിനെ അട്ടിമറിക്കും. മാത്രമല്ല, നിങ്ങളുടെ മന്ദത്തെ പറ്റി അവൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ പുറപ്പെട്ടിരിക്കുകയാണ്, ഞാൻ നയിക്കുന്ന ഈ കുതിര കൊണ്ടുപോയിട്ട് മുഖ്യമന്ത്രിയെ വലിച്ച് താഴെയിട്ട് ആ കസേരയിൽ ഈ കുതിരയെ ഞാൻ കെട്ടും. ഇങ്ങനെയൊക്കെയാണ് മന്ദത്തിന്റെ ഉജ്ജ്വലമായ പ്രഭാഷണം അന്നത്തെ. അപ്പൊ ഗുരുജി പറഞ്ഞു, ഇതൊന്നും വാട്ട് ഇസ് ദാറ്റ് യു ആർ സ്പീക്കിംഗ് അബൌട്ട്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അതിനാധിപത്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾ ചെയ്തോളൂ, ഞാനങ്ങനെ ഫത്വ എന്നും പുറപ്പെടുവിക്കുന്ന ആളല്ല, ആർ എസ് എസ്സുകാരെല്ലാം ജസ്റ്റ് ഫോളോ ഇൻ ബിഹൈൻഡ്, ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിത് ബുൾഡോസ് ചെയ്യുന്ന സ്വഭാവക്കാരനല്ല, അറിയാലോ. അദ്ദേഹം പൊതുവെ അങ്ങനെയായിരുന്നു. എന്തുണ്ടെങ്കിലും ആർ എസ് എസിന്റെ ആ പ്രത്യേക സഭ കൂടിയിട്ട് അവര് തീരുമാനിക്കുക, അതിൽ അദ്ദേഹം ഉണ്ടാകും, അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയും. പലപ്പോഴും അതിന് വിരുദ്ധമായ തീരുമാനമായിരിക്കും സഭയുടെ, അത് അദ്ദേഹം അത് ഒരു ജനാധിപത്യ സ്പിരിറ്റിൽ അങ്ങ് എടുക്കും. അപ്പൊ ഞാനിപ്പോ ഈ ഈ കിട്ടിയ അവസരം വെച്ച് കുര്യെ വെള്ളപൂശൊന്നുമല്ല, നിങ്ങള് നമ്മളുടെ അമുൽ കുര്യന്റെ ആത്മകഥയുണ്ട്, എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു, അതിൽ അദ്ദേഹം ഒരു 3 പേജ് ഗുരുജി ഗോൾവൽക്കറെ പറ്റി എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ഐ ടു ഹാഡ് എ ഡ്രീം എന്ന് പറയുന്നിട്ട് അദ്ദേഹം പറഞ്ഞുകൊടുത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ട് എഴുതിച്ചതാണ്, സ്വയം എഴുതിയതല്ല. അത് മലയാളത്തിലാക്കിയിട്ട് എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ ടു ജസ്റ്റ് നോ ദ പേഴ്സണാലിറ്റി, ഒരു ക്രിസ്ത്യാനിയായ അമുൽ കുര്യൻ ഗോൾവൽക്കറെ കണ്ടത് എങ്ങനെയാണ് എന്ന് കുര്യന്റെ ആത്മകഥയിലുണ്ട്. അതുകൊണ്ട് അപ്പൊ അന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ക്രൈസ്തവ സഭയും സംഘപരിവാറും തമ്മിൽ അടുത്തതാണ് വിമോചന സമരം. പക്ഷെ വിമോചന സമരത്തിന്റെ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ന്യൂട്രലാകുകയോ ചിലപ്പോഴൊക്കെ അല്പം ഹോസ്റ്റൈൽ ആകുകയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. ബട്ട് ഒരു പെർമനന്റ് ഹോസ്റ്റിലിറ്റി കേരളത്തിൽ സംഘപരിവാറും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ, അതിപ്പോ ഏത് സഭയാണെങ്കിലും ഒരു പെർമനന്റ് ഹോസ്റ്റിലിറ്റി ഉണ്ടായിട്ടില്ല. ചില ചില പൊട്ടലും ചീറ്റിലും അവിടെ ഇവിടെയും പ്രസ്താവനയും ലേഖനവും എന്നാ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗവും ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരു പെർമനന്റ് ഹോസ്റ്റിലിറ്റി ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ തന്നെ, ഇതിപ്പോ കേരളത്തിലെ കാര്യം,
ഇനി കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ബിഹേവിയർ നോക്കുക. പൊതുവെ എൻ്റെ കൂടെയുള്ള സംഘപരിവാറിൽ തന്നെയുള്ള വലിയ വലിയ നേതാക്കന്മാർക്ക് വരെ ഒരു ധാരണയുണ്ട്, ക്രിസ്ത്യാനികൾ കണ്ണുമടച്ച് കേരള കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരാണ്. ഞാനിത് പറഞ്ഞു പറഞ്ഞു തോറ്റു. 1977 തെരഞ്ഞെടുപ്പ് ഓർമ്മയുള്ളവർക്ക് അറിയാം, പാലയിൽ കെ എം മാണി മത്സരിക്കുന്നു, എതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് ഓപ്പൺ ക്യാമ്പയിൻ നടത്തി പാലാ ബിഷപ്പ് സെബാസ്റ്റ്യൻ വയലിൻ, വയലിൻ പിതാവാണ് അത് നയിച്ചത്, കൂടെ പള്ളിക്ക് അപ്പുറം വരും അന്ന് അസിസ്റ്റന്റ് ബിഷപ്പാണ്, അസിസ്റ്റന്റ് മെത്രാനാണ്, പിൽക്കാലത്ത് മെത്രാനെ ജോസഫ് പള്ളിക്കാപ്പുറം വരും. അപ്പൊ വയലിൽ പിതാവും പള്ളിക്കാപ്പുറമ്പൻ പിതാവും ചേർന്ന് വലിയ ക്യാമ്പയിൻ അഴിച്ചു വിട്ടു കെ എം മാണിക്കെതിരെ. എന്നിട്ട് കെ എം മാണി 3000 വോട്ടിന് അന്ന് ജയിച്ചു. അപ്പൊ ഈ ക്രിസ്ത്യാനികൾ കേരള കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു എന്നുള്ള ഇക്വേഷൻ അവിടെ പോയി. ഇതിനുശേഷവും പലതവണ ഇത് സംഭവിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ ഒരു മോണോലിത്തായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തതായിട്ട് എന്റെ ഓർമ്മയിലില്ല. എന്നാൽ വലിയൊരു ഗ്രീവൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ മതപരമായ ഐഡന്റിറ്റി പുറത്തെടുക്കാറുണ്ട്. അതെടുക്കുന്നത് ഈ ഐഡന്റിറ്റി ചലഞ്ച് ചെയ്യപ്പെടുമ്പോഴാണ്. ക്രിസ്ത്യാനികളുടെയും അത് കഴിഞ്ഞാൽ വളരെ ഡിസ്റ്റന്റ് രണ്ടാം സ്ഥാനത്താണ് ഹിന്ദുക്കൾ നയിക്കുന്നത്. വല്ലാതെ പ്രകോപിപ്പിച്ചാൽ മാത്രം ഈ റിലീജിയസ് ഐഡന്റിറ്റി പുറത്തു വരുന്ന ടീമാണ് ക്രിസ്ത്യാനികൾ, അല്ല ഹിന്ദുക്കൾ. അപ്പോ ഈ അതല്ലെങ്കിൽ അവർ ലെഫ്റ്റ് ദംസെൽവ്സ് അവർ മറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണ് വോട്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ടൊരു പോപ്പുലർ ബിലീഫ് ഉണ്ടല്ലോ ക്രിസ്ത്യാനികൾ മുഴുവൻ കേരള കോൺഗ്രസ് വോട്ട് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. ബട്ട് ഇസ്ലാമിന്റെ സ്വഭാവം അങ്ങനെയല്ല. ഇവിടെയാണ് ഭാരതത്തിന്റെ ഒരു ലാർജർ പിക്ചർ നമ്മൾ നോക്കേണ്ടത്. സംഘപരിവാർ വേഴ്സസ് ക്രിസ്ത്യൻ, സംഘപരിവാർ വേഴ്സസ് ഇസ്ലാം നോക്കുക. ഗോവ നല്ല ക്രിസ്ത്യൻ കോൺസെൻട്രേഷനുള്ള സ്ഥലമാണ്, അവിടെ ക്രിസ്ത്യാനികളും ഈസാന്റെ നെറ്റ്വർക്ക് പോയെന്ന് തോന്നുന്നു, വിഷമുള്ള സ്ഥലങ്ങളാണ്, അവിടെയൊന്നും സംഘപരിവാറുമായിട്ട് പ്രശ്നമില്ല. ബട്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ എടുക്കുക, പെർപ്പച്വൽ ക്ലാഷാണ് സംഘപരിവാറും ഇസ്ലാമും തമ്മിൽ. ഒരു സ്ഥലത്തും ഒരു ഒരു മീറ്റിംഗ് പോയിന്റ് ഇല്ല. ലാസ്റ്റ് ഒരു മീറ്റിംഗ് പോയിന്റ്, അത്ഭുതകരമായ ഒരു മീറ്റിംഗ് പോയിന്റ് മാനോറിംഗിലൂടെ, അത് ജനാധിപത്യത്തിന്റെ ഒരു തമാശയാണ്. കാശ്മീരിൽ, ജമ്മു കാശ്മീരിൽ ആർക്കും ഭൂരിപക്ഷമില്ല, ഏതെങ്കിലും ഒരു കക്ഷിയുമായിട്ട് കൂടിയാലേ ആർക്കെങ്കിലും ഭരിക്കാൻ പറ്റുന്ന സ്ഥിതി. 3 നിയമസഭ കൂടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ബി ജെ പിക്കാരും പി ഡി പിക്കാരും ചേർന്ന് ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ബി ജെ പി പി ഡി പി സഖ്യം അധികാരത്തിൽ വന്നു. 1-1.5 മുക്കിയും മുടന്തിയും വഴക്കിട്ടും മെല്ലു വിളിച്ചും ഒക്കെ ഭരിച്ചു. ഇടമെന്ന് പറഞ്ഞ് താഴെ വീണു ബി ജെ പി, പിന്തുണ പിൻവലിച്ചു, ആ സർക്കാർ താഴെ വീണു. റീസെന്റ് പാസ്റ്റില് ഒരു ഒരു എക്സ്പെരിമെന്റ്, ഒരു കോംപ്രമൈസ് ബിറ്റ്വീൻ ഇസ്ലാമിക് ഫോഴ്സ് ആൻഡ് സംഘപരിവാർ നടന്നിട്ടുള്ളത് കാശ്മീരിലെ ആ ചരിത്രമാണ്. ബട്ട് ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പെർപ്പച്വൽ ഫൈറ്റിലാണ് സംഘപരിവാറും ഇസ്ലാം. എങ്ങും ഒരു ഒരു സന്ധിക്കുള്ള ഒരു ചാൻസും കണ്ടിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടുമില്ല. കേരളത്തിൽ RSS ക്രിസ്ത്യൻ ഒരു ഒരു ചർച്ച 3 അത് നമ്മുടെ ജോസഫ് പുലിക്കുന്നേലാണ് അതിന് മുൻപേ എടുത്തത്. പുലിക്കുന്നൻ്റെ അവിടെ ഓശാന മൗണ്ടിൽ വെച്ചാണ് ചർച്ച നടന്നത്. 3 ചർച്ച നടന്നു. അതിലെല്ലാം സഭയിലെ ആൾക്കാരും പങ്കെടുത്തു. നല്ല കാര്യം, എല്ലാവരും ആഘോഷമായിട്ട് അന്യോന്യം വളരെ സൗഹാർദ്ദപരമായിട്ടൊക്കെ സംസാരിച്ചു. പിന്നീട് അത് മുന്നോട്ട് പോയില്ല കേട്ടോ. മുന്നോട്ട് പോകാത്തതിൽ രണ്ട് കൂട്ടരുടെയും കുറവുണ്ട്. ക്രൈസ്തവ സഭകളും അതിനൊരു മുൻകൈ എടുത്തില്ല, RSS മുൻകൈ എടുത്തില്ല, അത് നിന്ന് പോയി ആ സമരം. പക്ഷേ ഇസ്ലാമുമായിട്ട് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് പോലും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഒട്ടും ഉണ്ടായില്ല, കേരളത്തിന് പുറത്തും ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഒരു ലാർജർ ഇന്ത്യൻ പിക്ചർ എടുക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഹോസ്റ്റിലിറ്റി ഇല്ലാത്ത ഗ്രൂപ്സാണ് ക്രിസ്ത്യൻസും ഈ പറഞ്ഞ സംഘപരിവാർ ഗ്രൂപ്പ്. ഓഫ്കോഴ്സ് സംഘപരിവാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ മൊത്തം പ്രതിനിധിയാണോ? അല്ല. പക്ഷെ ആരെങ്കിലും പ്രതിനിധി എന്ന് വിളിക്കാമെങ്കിൽ അത് സംഘപരിവാറിന്. ദ ലാർജസ്റ്റ് സിംഗിൾ ഗ്രൂപ്പ് ഓഫ് ഹിന്ദുസ്, അത് സംഘപരിവാറാണ്.
പിന്നെ ഒറ്റപ്പെട്ട സന്യാസികൾ അല്ലെങ്കിൽ കുറച്ച് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ശിവസേന ഇതുപോലുള്ളവരെയൊക്കെ നമുക്ക് പറയാമെന്നേ ഉള്ളൂ. ഓൾ ഇന്ത്യ ലെവലിൽ സംഘപരിവാർ തന്നെയാണ്. ഇഫ് ദർ ഇസ് എ റെപ്രസെന്റേറ്റീവ് ദെൻ ഇറ്റ് ഈസ് സംഘപരിവാർ. ആ രീതിയിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാം. അവരും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ ഒരു ഓൾ ഇന്ത്യ തലത്തിൽ അങ്ങനെ ഒരു ഹോസ്റ്റിലിറ്റി ഒരിക്കലും നിലവിൽ നിന്നിട്ടില്ല. ഡെസ്പൈറ്റ് ഇൻസിഡൻസസ് ലൈക്ക് ഈ പറഞ്ഞ ദാരാസിന്റെ ഗ്രാംസ്റ്റീന്റെ കൊലപാതകം അത് ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു ലാർജർ ഹോസ്റ്റിലിറ്റി ത്രൂ ഔട്ട് ഇന്ത്യ ഒരു ഹോസ്റ്റിലിറ്റി ഉണ്ടായിട്ടുമില്ല, ഇപ്പം നിലനിൽക്കുന്നില്ല. ബട്ട് ഇസ്ലാമിന്റെ കേസിൽ അതല്ല. ദർ ഈസ് എ പെർപെച്വൽ ഹോസ്റ്റിലിറ്റി ബിറ്റ്വീൻ സംഘപരിവാർ ഓർ ഹിന്ദു ഗ്രൂപ്പ്സ് ആൻഡ് ഇസ്ലാം. ഇപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റി വാസ് ന്യൂട്രൽ ടു ഓൾ ദീസ് തിങ്സ്. അവരിതിൽ തലവെച്ചിരുന്നില്ല. ഈവൻ ഏറ്റവും വോളട്ടൈലായ ഒരു ഹിന്ദു മുസ്ലിം ഒരു ഹോസ്റ്റിലിറ്റി ഉണ്ടായത് രാമജന്മഭൂമി കാര്യത്തിലാണ്. അതിൽ പോലും സ്റ്റൂഡിയസ് ആയിട്ട് ക്രിസ്ത്യാനിറ്റി ഐസൊലേറ്റഡ് ദംസെൽവ്സ്. കാരണം തൊട്ടാൽ ഒന്നുകിലും ഒരുത്തൻ അല്ലെങ്കിൽ മറ്റൊരുത്തൻ ശത്രുവായിട്ട് മാറും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചൊരു അക്ഷരം ഇണ്ടാതെ നമ്മൾ അതിൽ തലവെക്കേണ്ട അപകടമാണ് യത്നം. ഒരക്ഷരം ഉരിയാടി കഴിഞ്ഞാൽ ഒന്നുകിൽ ഇയാൾക്ക് അനുകൂലം അയാൾക്ക് അനുകൂലമാണ്, രണ്ടുപേരും ഉരുകി തിളച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വളരെ കരുതലോടുകൂടി ഒരു അക്ഷരം ഉണ്ടാതെ ക്രിസ്ത്യാനിറ്റി ഐസൊലേറ്റ് ചെയ്തു. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് അൺനെസറി ഇൻവോൾവ് ഇൻ ദ റിലിജിയസ് ഇമോഷൻസ് ഓഫ് ബോത്ത് ദീസ് ഗ്രൂപ്പ്സ്. നെയ്തർ ഹിന്ദുസ് നോർ ഇസ്ലാം ഞങ്ങളില്ല, ആ ഡിസ്പ്യൂട്ട് നിങ്ങൾ തമ്മിൽ തന്നെ അങ്ങ് തീർത്താൽ മതി, തല്ലിയോ കുത്തിയോ കോടതി വഴിയോ എന്താന്ന് വെച്ചാൽ ചെയ്തു, നമ്മൾ മിണ്ടുന്നില്ല. ഈ ഒരു നിലപാടെടുത്ത് ബിക്കോസ് ദേ നോ ദ ഡേഞ്ചർ ഇൻവോൾവ്. ഏതെങ്കിലും ഒരു ഒരു മതത്തെ പ്രീണിപ്പിക്കുന്ന പോലെയോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി മറ്റൊരു ശത്രുവായിട്ട് മാറും ഈ അവസ്ഥ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മെച്യൂർഡായ ഒരു ഒരു അപ്രോച്ചാണ് എപ്പോഴും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബൈ ആൻഡ് ലാർജ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒരുപാട് സഭകളുണ്ട്, ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. ബട്ട് ക്രിസ്ത്യാനിറ്റി ആസ് എ ഹോൾ എടുത്തു കഴിഞ്ഞാൽ ബൈ ആൻഡ് ലാർജ് അവര് പീസ് ലവിങ് ആണ്, വഴക്ക് ഒഴിവാക്കുന്നവരാണ്, കഴിയുന്നത്ര ഒഴിഞ്ഞു മാറുന്നവരാണ്. എന്തെങ്കിലും ഇടപെടാ ആരെങ്കിലും കൊണ്ടുവന്നാൽ തന്നെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നൊരു സ്വഭാവമില്ല. അതുവരെ ചെയ്തിട്ട് ഒരു സൗഹാർദ്ദം നിലനിർത്തി പോകാം, അപ്പൊ വഴക്കും തർക്കമൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവമാണ് ത്രൂ ഔട്ട് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇന്നിപ്പോ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശാന്തമായിട്ട് ഒതുങ്ങി ജീവിച്ചു പോയേക്കാം എന്ന് വിചാരിച്ചാൽ പോലും സമ്മതിക്കില്ല എന്നുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടായി. കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി ആസ് എ ഹോൾ നെഗറ്റീവ് ഗ്രോത്ത് ആണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ സാമൂഹ്യ വിരുദ്ധനാണെന്ന് പറയും. ഒരു ബിഷപ്പ് പറഞ്ഞില്ലേ, അഞ്ച് കുട്ടികളുണ്ടെങ്കിൽ രണ്ടെണ്ണം കഴിഞ്ഞ് ബാക്കിയുള്ളതിന് ചെലവ് സഭയിൽ നിന്ന് കൊടുക്കുമെന്ന്. ഞാൻ വാസ്തവത്തിൽ മനസ്സുകൊണ്ട് അതിനെ അനുകൂലിച്ച ആളാണ്. പിന്നെ പറഞ്ഞാൽ എല്ലാവരും കൂടെ തല്ലാൻ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇഷ്യൂവിൽ ഇടപെട്ടില്ല. നെഗറ്റീവ് ഗ്രോത്ത് ആണ് ക്രിസ്ത്യൻ പോപ്പുലേഷന്റെ. മാത്രമല്ല, ടെക്നിക്കലി അദ്ദേഹം പറഞ്ഞാൽ അതൊരു തെറ്റുമില്ല. തൻ്റെ സഭയിൽ കുട്ടികൾ കൂടുതലാണെന്നുള്ള രീതിയിൽ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേണ്ട സഹായം ചെയ്യാം എന്നൊരു ബിഷപ്പ് പറഞ്ഞാൽ അതിൽ തെറ്റില്ലല്ലോ. കുട്ടികളെ സഹായിക്കുന്നതിൽ തെറ്റെന്താ? സാങ്കേതികമായി അതിൽ തെറ്റില്ല. പക്ഷെ അതിനകത്ത് സട്ടിലായ ഒരു മെസ്സേജ് ഉണ്ട്, അവർ പോപ്പുലേഷൻ ഈസ് ഗോയിങ് ഡൗൺ, ബി കെയർഫുൾ ഓർ പ്രൊക്രിയേറ്റ് മോർ എന്നൊക്കെയുള്ള ഒരു മെസ്സേജ്. അത് ഇന്ന് വായിച്ചെടുക്കില്ല എന്ന് ചോദിച്ചു, ശരിയാണ് വായിച്ചെടുക്കാം. ആ പോയിന്റിലാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യാനിറ്റി ഹാസ് ഗോട്ട് എ നെഗറ്റീവ് ഗ്രോത്ത് ഇൻ കേരള. 2017 വരെ ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ജനിക്കുന്ന കുട്ടികളുടെ ഈ മൂന്ന് മതങ്ങളിലെ പെർസെൻറ്റേജ് കൊടുക്കുമായിരുന്നു. 2017 വന്നു കഴിഞ്ഞപ്പോ ജനിക്കുന്ന ഓരോ 100 കുട്ടിയിലും 41 മുസ്ലിം, 43 ഹിന്ദു, ബാക്കിയുള്ളതാണ് ക്രിസ്ത്യാനി. അപ്പൊ എത്രയായി? ഒരു 86 കഴിഞ്ഞാൽ 14 ക്രിസ്ത്യാനി, 13, 1% വേറെ ആരുമൊക്കെ വരും. 12-13% ക്രിസ്ത്യൻ കുട്ടികൾ ജനിക്കുന്നത്. ഈസ് ഇറ്റ് നോട്ട് എ പാത്തറ്റിക് സിറ്റുവേഷൻ? 2017 കഴിഞ്ഞപ്പോ എന്തായി? ഹിന്ദുക്കൾ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ വൻ ബഹളം തുടങ്ങി. ഇസ്ലാം 41, ഹിന്ദു 43. താമസിയാതെ ഇസ്ലാം കുട്ടികൾ ഹിന്ദുക്കളെ ഓവർടേക്ക് ചെയ്യും. സ്ലോലി ഈ അച്യുതാനന്ദനൊക്കെ പറഞ്ഞ പോലെ 2030-40 ഒക്കെ ആകുമ്പോഴത്തേക്ക് കേരളം ഇസ്ലാമിക ഭൂരിപക്ഷമാകും. ഇത്
നമ്മളുടെ വർക്കി വിധേയത്തിൽ പിതാവ് ഉണ്ടായിരുന്നല്ലോ, മേജർ ആർച്ച് ബിഷപ്പ് വർക്കി വിധേയത്തിൽ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് 2050 മറ്റമാണ്, ബൈ ദ ടൈം കേരള വിൽ ബി ഇസ്ലാം ഭൂരിപക്ഷമായിട്ട് തീരും എന്ന് അദ്ദേഹവും പറഞ്ഞിരുന്നു. ഇത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിൽ കാണാൻ തുടങ്ങി. ഹിന്ദു ഗ്രൂപ്പ്സ് ഇത് ബഹളം വെച്ചു. അന്നും ക്രിസ്ത്യാനികൾ സൈലൻസ് പാലിച്ചു കേട്ടോ. ഈ ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പുറത്തു വന്നിട്ട് പോലും ഒരു ബിഷപ്പോ പള്ളിയിൽ അച്ഛനോ ആരും ബഹളം വെച്ചില്ല. എന്തിനും കയറി ഇടപെടുന്ന പി സി ജോർജ് പോലും വേണ്ടിയില്ല. ഒരു പക്ഷെ പോട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം, വഴക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഹിന്ദുക്കൾ സോഷ്യൽ മീഡിയയിൽ ബഹളം വെച്ചു കഴിഞ്ഞപ്പോൾ സർക്കാരിന്റെ പ്രതികരണം, പിണറായി വിജയൻ ചെയ്തത് ബ്യൂറോ ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വെബ്സൈറ്റിൽ ഇനി ഈ ഡാറ്റ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. നൗ യു ഡോണ്ട് ഹാവ് ദാറ്റ് ഡാറ്റ. ഈ അവസ്ഥയിൽ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യണം? അവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അവരുടെ എക്കണോമിക്കൽ ഹോൾഡ് ഇൻ കേരള അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. തൊടുപുഴ കൈവെട്ടിയ അധ്യാപകനെ പിരിച്ചുവിടാൻ അവർ നിർബന്ധിതരായി. കാരണം കോളേജിൽ നിന്ന് കുട്ടികളെ പിൻവലിക്കുമെന്ന് ഇസ്ലാമിസ്റ്റുകൾ ഭീഷണിപ്പെടുത്തി, സ്കൂളിൽ നിന്ന് പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. 30 സ്കൂളുകളുടെ മാനേജറായ ചങ്ങനാശ്ശേരി രൂപതയിലെ അച്ഛൻ നേരിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം മോഹൻദാസ്, 30 പള്ളിക്കൂടം നോക്കുന്നത് ഞാനാണ്, 30 പള്ളിക്കൂടങ്ങളിലെ ചുമതലയാണ് എനിക്ക്. ഈ 30 പള്ളിക്കൂടങ്ങളിൽ മുസ്ലിം കുട്ടികൾ എത്രയുണ്ടെന്നറിയാമോ? അവരെ പിൻവലിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡിവിഷൻ ഫോളോ ഉണ്ടാകും, ഈ അധ്യാപകർക്ക് എന്ത് ചെയ്യും, ജോലി പോകും, ഭയങ്കര കോംപ്ലിക്കേഷനാണ്. സോ വി ഹാവ് ടു സറണ്ടർ ടു ദയർ ഡിമാൻഡ്. ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ മഹാഭാവം ചെയ്യേണ്ടി വന്നു. ഈ രീതിയിൽ ശ്വാസം മുട്ടിക്കുക എന്ന സ്ഥിതിയിലേക്ക് ക്രൈസ്തവ സമൂഹത്തെ കൊണ്ടുവന്നു ഇസ്ലാം. ഹിന്ദുക്കളാണെങ്കിൽ നിസ്സഹായരമാണ്, അസംഘടിതരുമാണ്. ഈ കുറെ വാചകമിടിക്കും എന്നുള്ളതല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും കേരളത്തിൽ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജിഹാദികൾക്കെതിരായിട്ടോ കാര്യമായിട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. സംഘടനാ ശക്തി കുറവാണ്, എണ്ണം കൂടുതലാണെന്ന് കേമത്തം പറയാവുന്നേ ഉള്ളൂ. സംഘടനാ ശക്തി കുറവാണ്, ഓർഗനൈസേഷണൽ ഇത് വേണ്ടേ, സ്ട്രക്ചർ വേണ്ടേ, അതിൽ ആൾക്കാർ വേണ്ടേ, അതില്ല. അപ്പോ ക്രിസ്ത്യാനികൾക്ക് എന്തായി? ഞാൻ ചുരുക്കാം. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭവിച്ചു? പൊതുവെ അവർക്ക് ഒരു അരക്ഷിതാവസ്ഥ മനസ്സിലുണ്ടായി. ആ അരക്ഷിതാവസ്ഥയെ തുടർന്നാണ് കാപ്പിപ്പിയുടെ അച്ഛൻ ഒരു പ്രസംഗം ചെയ്തത്. അതിന് അദ്ദേഹത്തെ എല്ലാവരും കൂടെ ആക്രമിച്ചു. പി സി ജോർജ് പ്രസംഗിച്ചു, അദ്ദേഹത്തെ ആക്രമിച്ചു, തോൽപ്പിച്ചു. പിന്നെ പാലാ ബിഷപ്പിന്റെ പേരിൽ ഇപ്പൊ കേസെടുത്തിരിക്കുന്നു. ഇനി താമസിയാതെ താമരശ്ശേരി ബിഷപ്പിന്റെ പേരിൽ കേസെടുത്തുനിന്ന് വരാം, മേജർ ആർച്ച് ബിഷപ്പിന്റെ പേരിൽ കേസെടുത്തുനിന്ന് വരാം, എന്തും സംഭവിക്കാം. ഈ ഒരു ഗതികേടിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴാണ് ക്രിസ്ത്യാനികൾ ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത്. ആ സമയത്ത് അവർക്ക് ഒരു ഒരു ആശ്രയം, തമ്മിൽ ഭേദം തൊമ്മനാണ്, അതുകൊണ്ട് തൽക്കാലം സംഘപരിവാറിന്റെ കൂട്ടുപിടിക്കാം എന്ന് സംഘപരിവാറിന് 57 തോന്നിയതുപോലെ 2021 ക്രിസ്ത്യാനികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ കുറ്റം പറയില്ല. ഇതാണ് സ്ഥിതി. ഓക്കെ, താങ്ക് യു ശ്രീ ടി ജി. ഞാൻ അടുത്ത സ്പീക്കറിലേക്ക് പോണം. ടുറൂഖ്, ഹലോ. നമസ്കാരം. നമസ്കാരം സാറേ. ഹലോ അനിൽ സാറേ, കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ആ സാറേ, എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാല് നമ്മളിപ്പോ ഈ നമ്മുടെ ഈ ന്യൂനപക്ഷ ഒരുപാട് അവകാശങ്ങൾ കിട്ടുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് സംവരണങ്ങളും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യം, അതിൽ വേൾഡില് പോപ്പുലേഷനിൽ സെക്കൻഡ്, ചൈനയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇത്രയും അവകാശങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ രാജ്യത്തിന്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന്, അപ്പം ഇവിടെ ഇപ്പം ഹിന്ദു ആണല്ലോ ഭൂരിപക്ഷം, ഇത് തന്നെ നമ്മൾ വേറെ രാജ്യങ്ങളിൽ ഇപ്പം ഇവിടെ നിന്ന് ഒത്തിരി പേര് അമേരിക്കയിലും അവിടെ എവിടെയൊക്കെ പോയിട്ട് അവിടെ ജോലി കയറിയിട്ട് അവിടെ ഇത്ര വർഷം കഴിഞ്ഞാൽ പൗരത്വം ഉണ്ട്, അല്ലാണ്ട് അവിടുത്തെ ഒരു ഒരു അവിടുത്തെ ഒരു പൗരനെ കെട്ടി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൗരത്വം, അങ്ങനെയൊക്കെ ഒരുപാട് പൗരത്വം ഒരുപാട് രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയ അങ്ങനെ എനിക്കറിയാമെന്നു, കുറെ ന്യൂസിലാൻഡ് അങ്ങനെ അങ്ങനെയൊക്കെ. അപ്പൊ അവര് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാ ഒരു ജാതിയും നോക്കില്ല, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനേലും മുമ്പേ ഒത്തിരി നമ്മുടെ എക്കണോമിയിലേക്ക് ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു ഇതാണല്ലോ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, നമ്മുടെ ഗൾഫ്. അതായത് നമ്മൾ ഇല്ലീഗലായിട്ട് പോയിട്ടുണ്ട്, പഴയ ലോഞ്ച് വഴിയൊക്കെ പോയിട്ടുണ്ട്, അത് ഇല്ലീഗലി. അത് കഴിഞ്ഞ് നമ്മൾ ലീഗലായിട്ടും പോയിട്ടുണ്ടല്ലോ. ലീഗലായിട്ടും ഒത്തിരി പേര് പോയി കഴിഞ്ഞത് നമ്മള് പിന്നെ അവിടെ നമുക്ക് എന്താണ്
ഇത്രയും വർഷങ്ങളായിട്ട്, അതായത് ചില ആൾക്കാരൊക്കെ 30 വർഷവും 25-30 അതിനു മേലൊക്കെ വർക്ക് അവിടെ ചെയ്തല്ലോ, അത്രയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അവിടെ അവർക്കൊരു പൗരത്വം കിട്ടാണ്ടായിപ്പോയത്? എല്ലാവർക്കും ആർക്കും കൊടുക്കണല്ലോ, അവര് പ്രത്യേകിച്ച് ഒരു ജാതി അവരാ മുസ്ലിം കൺട്രീസ് ആണല്ലോ, എന്നാലും മുസ്ലിംസിനും കൊടുക്കണല്ലോ, ആർക്കും കൊടുക്കണല്ലോ ഇത്രയൊക്കെ വർഷങ്ങളായിട്ട് അവര്. അതിനെയൊക്കെ എന്താണ് അതിനെ പറ്റിയൊക്കെ നിങ്ങൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും അഡ്രസ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ അവിടെയുള്ള രാജ്യങ്ങളിൽ ഇനി അവിടെ പൗരത്വം ഉള്ളവർ തന്നെ ഇപ്പൊ ക്രിസ്ത്യൻസ്, ഹിന്ദുസ് അങ്ങനെയുള്ള ഒത്തിരി പേരൊക്കെ ഉണ്ടാവല്ലോ ന്യൂനപക്ഷമായിട്ടുള്ള, അവർക്കിടെ അവർക്ക് എങ്ങനെയാ അവരുടെ അവകാശങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്, അതിനെ പറ്റി താങ്കൾക്കുള്ള അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളുന്നു. സുനിൽ കുടിത്തോട്ടം മൈക്ക് അൺമ്യൂട്ട് ചെയ്യണേ, മൈക്ക് മ്യൂട്ടാണ്. ആ ഞാൻ കേട്ടു കേട്ടു കേട്ടു. അതായത് നമ്മുടെ ലോകത്തിൻ്റെ തന്നെ ഒരു സംസ്കാരം, നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ ഒരു മനുഷ്യനും മറ്റൊരു സംസ്കാരത്തെ മറ്റു സമൂഹങ്ങളെ ആശ്രയിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും, അത് പ്രകൃതിദത്തമാണ്. ആ പാരസ്പര്യത്തിലാണ് പ്രപഞ്ച സത്യങ്ങളൊക്കെ നിലകൊള്ളുന്നത്. നിങ്ങൾക്ക് എന്നെയും എനിക്ക് നിങ്ങളെയും വാക്ക് പറയുമ്പോഴൊക്കെ പറയാം എന്നുള്ളതല്ലാതെ ആശ്രയിക്കാതെ ജീവിക്കാനാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ എല്ലാ രാജ്യങ്ങളിലേക്കും കുടിയേറ്റം നടന്നിട്ടുണ്ട്, എല്ലാ രാജ്യങ്ങളിലേക്കും. നരവംശാസ്ത്രപരമായിട്ട് ചിന്തിക്കുക, ഇനി അതല്ല നമ്മൾ വേദങ്ങളെ ആധാരമാക്കി ചിന്തിക്കുക, എല്ലാവരും എല്ലാ ഇടത്തു നിന്നും ഇവിടേക്കോ വന്നവരാണ്. അങ്ങനെയാണ് എൻ്റെ ശരി. കാരണം ഭക്ഷണം തേടിയും അല്ലെങ്കിൽ ഇര തേടി മറ്റ് മൃഗങ്ങളെ വളർത്താൻ ഇതിങ്ങനെ പലർത്തൂടെ പാരായണം ചെയ്ത് ഒരിടത്തിയെന്ന് ആ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ ലയിച്ചു ചേർന്ന ആളുകളാണ് നമ്മളെല്ലാവരും, നമ്മളല്ലെങ്കിൽ നമ്മുടെ പൂർവികരങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി മനുഷ്യന് മതം അല്ലെങ്കിൽ വിശ്വാസം ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് വരുമ്പോൾ മനുഷ്യൻ കൂടുതൽ സോഷ്യോളജിക്കലി സമൂഹത്തോട് ഇടപഴകുകയാണ് ചെയ്യേണ്ടത്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുന്നു, അതിന് പറ്റാത്ത ചില സൂചനകൾ മതഗ്രന്ഥങ്ങളിലുണ്ട്. വിശേഷിച്ച് യഹൂദന്മാരുടെ പ്രശ്നം എന്താ, അവരെവിടെ ചെതറിയാലും ഇഴുകിച്ചേരാൻ പാടാണ്, അവർ മറ്റുള്ള മനുഷ്യരോട് ഇഴുകിച്ചേരാതെ ഐഡന്റിറ്റി വല്ലാതെ സൂക്ഷിക്കും. അതിന് പിന്നെ അവരെന്ത് ചെയ്തു, അവർ ആ ഐഡന്റിറ്റി സൂക്ഷിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു പ്രത്യേകത മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തു. അതുകൊണ്ട് ഇന്നൊരു യഹൂദ പെണ്ണിനെ നിങ്ങളിൽ ഒരാൾ വിവാഹം കഴിച്ചു എന്ന് കേട്ടാൽ അവിടെ അതൊരു വാർത്തയല്ല, ഒരു വാർത്തയല്ലത്, അതിന് കേസുമില്ല, കൊലയില്ല, ഒരു ഒരു പ്രശ്നമില്ല. യഹൂദൻ മതം വിട്ടു, അയാൾ മാർസിസ്റ്റായി, അവിടെ കൊലയില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. യഹൂദ പുരുഷൻ നമ്മുടെ പെണ്ണിനെ കിട്ടിയാലും അവിടെ ഒരു പ്രശ്നമല്ല, നിരീശ്വരനാകുന്നതും മുസ്ലിം ആകുന്നതും ഒന്നും ഒരു ചർച്ചയല്ല. കാരണം അവരവരുടെ ഐഡന്റിറ്റി സൂക്ഷിക്കുകയും മുഖ്യധാരയിൽ നിലനിൽക്കുന്ന ആ ഘടകങ്ങളോട് മുഖം തിരിച്ചു നിൽക്കാതെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് അവരെ സമൂഹം അംഗീകരിച്ചത്. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമാണ്, ഇനി ഹിന്ദുക്കളെ എടുക്കുക, ഹിന്ദു സമുദായത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളുള്ള, സങ്കീർണങ്ങളായ ഒട്ടേറെ പ്രശ്നങ്ങളുള്ളൊരു മതമായിരുന്നത്, ദുരാചാരങ്ങൾ ഒത്തിരി ഉള്ളൊരു മതമായിരുന്നത്. ആ ദുരാചാരങ്ങളിൽ ഒരു തെളിവ് നമ്മൾ പറയുന്ന സതി. അപ്പോൾ സതി നിരോധിക്കപ്പെട്ടു, അതുപോലെ തന്നെ ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്ന ഇപ്പൊ തന്നെ വർണ്ണാശ്രമം തന്നെ എത്രയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ ആ ചിന്തകൾ തന്നെ എത്രയോ പരിഷ്കരിക്കാൻ ഹിന്ദു സമുദായം മുന്നിട്ടിറങ്ങി. എനിക്ക് തോന്നുന്നില്ല അതിനെയും ആരെങ്കിലും വർണ്ണാശ്രമം വെച്ച് പുലർത്തണം, അതിനുവേണ്ടി സമരം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനെ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹം ഉൾക്കൊണ്ടു. ക്രിസ്ത്യാനിറ്റിക്കുള്ളിലെ ഒത്തേറെ പ്രശ്നങ്ങൾ, കാരണം അത് ലോകത്തിലെ വലിയൊരു മതമായിരുന്നു, അതുകൊണ്ട് അതിൽ ഓരോ ദേശകാലങ്ങൾക്ക് അനുസൃതമായിട്ട് ആചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ അതിലും വന്നു, അവയൊക്കെ കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടു. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സംസ്കാരം അത് നിർഗളമൊഴുകേണ്ടതാണ്. മനുഷ്യരാശിയുടെ ചരിത്രം അങ്ങനെയാണ്, കെട്ടിക്കിടക്കുന്ന വെള്ളം മാലിന്യവും രക്തക്കറയും ഒക്കെ പറ്റിക്കിടക്കും, അത് അശുദ്ധമാണ്. ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ കാലാനുസൃതമായി ഇവ ഒഴുകിക്കൊണ്ട് ഒരുന്നപ്പോ ശുദ്ധിയായി, ഇവയെല്ലാം കൂടുതൽ സംസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെയല്ല, ഇസ്ലാം നേരെ തിരിച്ചാണ്. അത് 6-ാം നൂറ്റാണ്ടിലെ വ്യവസ്ഥിതിയോട് അതേ രൂപത്തിൽ അതേ കൃത്യമായ അനുവാദത്തിൽ എങ്ങനെ പോകാം, അതാണ് ഇന്നും അവർ ശഠിക്കുന്നത് എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. എന്താ വെച്ചാൽ മുമ്പുള്ള കേൾക്കുന്ന ഒരു കഥയാണ് ഈച്ചയുടെ ശാസ്ത്രം. അതായത് ഈച്ച ചായക്കകത്ത് വീണാല് അതിൻ്റെ മറ്റേ ചിറകൂടെ മുക്കിയെടുക്കണം, അതിൽ മറ്റേ ചിറകൂടെ മുക്കിയെടുക്കണം. അപ്പോൾ ഒരു ചിറകിൽ വിഷമുണ്ട്, അടുത്ത ചിറകിൽ അതിനുള്ള ഔഷധമുണ്ട്, അതിൽ തന്നെ വിഡ്ഢിത്തോണ്ട് ഇതെന്തിനാ ഇങ്ങനെ തെറ്റിച്ച്, ഇത് രണ്ട് വലിയ പ്രശ്നം എന്താ, അങ്ങനെ ചിന്തിച്ചേ തീർന്നു. അപ്പോൾ ഇതിന്നും വിശ്വസിച്ചു പോകുന്ന ആളുണ്ടെന്നുള്ളതാണ്, അത് പരിരക്ഷിക്കണം. അനിൽ പാസ്റ്ററെ ഒന്ന് ഇടപെട്ടോട്ടെ, ഇത് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടോ? ഇതെവിടെയാ എഴുതിയിരിക്കുന്നത്? ഈ പണ്ടാരെ അയ്യോ സാറേ,
ഞങ്ങളൊക്കെ അത് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് ഒത്തിരി ഹദീസുകൾ കൃത്യം എഴുതിയിരിക്കുന്ന ഈച്ച നമ്മുടെ ചായയിൽ വീണാല് അതിന്റെ മറ്റേ ചിറ കൂടെ ബുക്ക് എടുക്കണം. അതിന്റെ കാരണം ഈച്ചയുടെ ഒരു ചിറകില് രോഗമുണ്ടാക്കുന്ന ഘടകങ്ങളാണെങ്കിൽ അടുത്ത ചിറക് ആന്റിബയോട്ടിക് ആണ് അല്ലെങ്കിൽ ഔഷധം പ്രദാനം ചെയ്യുന്നതാണ്. ഇത് ഇത് ഹദീസിൽ കൃത്യമുള്ള ഞാൻ റെഫറൻസ് വേണേ ഇൻവോക്സ് ചെയ്യാം അല്ലെങ്കിൽ ബാക്ക് ചാനലിൽ. അപ്പൊ ആള് വീണ് കഴിഞ്ഞാൽ അവനെ മുക്കി പിടിക്കണമെന്നായിരിക്കുമോ? ഈ കല്യാണത്തിനൊക്കെ നമ്മൾ ഒരുപാട് ചായ ഉണ്ടാക്കുമല്ലോ, ആ പാത്രത്തിലേക്ക് ഒരാള് വീണ് കഴിഞ്ഞാൽ അവനെ കംപ്ലീറ്റ് മുക്കി എടുക്കണോ? ആറാം നൂറ്റാണ്ടിലെ ആ സംസ്കാരം വാളിലാൽ വെട്ടുക ഇത് ഇങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് നമ്മുടെ നമ്മളുടെ വിരോധം. അവിടെയാണ് അവിടെ വിരോധം ഉണ്ടാകുന്നത്. ഞാനൊരു മനുഷ്യനാകുന്നു, എനിക്കിവിടെ ജീവിക്കണം, ഇതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ ഈ ചോദ്യം ഇല്ല. അല്ലാതെ ഇസ്ലാം ഏകസത്യ ദൈവത്തെ കുറിച്ച് പറയുന്നത് കൊണ്ടോ ഏകദൈവത്തെ വേറെ രീതിയിൽ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അല്ലാഹ് പ്രവാചകൻ മുഹമ്മദ് ആണെന്ന് പറയുന്നത് കൊണ്ടോ ആർക്കും എന്ത് പ്രശ്നം? നമ്മളൊക്കെ ഇത് അനുഭവിച്ചും അംഗീകരിച്ചും പോകുന്നവരല്ലേ. ഞാൻ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ നാട്ടില് ഈ ബാങ്ക് വിളിക്കുന്ന നേരത്ത് ബി ജെ പി കാരൻ പ്രസംഗം നിർത്തും, ബി ജെ പി കാരൻ പ്രസംഗം നിർത്തും, നമ്മളൊക്കെ നിർത്തും. കാരണം ഇത് എന്താണെന്ന് നമുക്കറിയില്ല. അവരുടെ ഒരു മതചടങ്ങ് നടക്കുന്നു, റെസ്പെക്ട് ചെയ്യുക. പിന്നെ നമുക്ക് മനസ്സിലാകുന്നത് മറ്റുള്ളവരെ, ബഹുദൈവ വിശ്വാസികളെയും മറ്റുള്ള ആളുകളെ ആക്ഷേപിക്കുന്ന വാക്ക് അതിലുണ്ട്. അത് കഴിഞ്ഞ ശേഷം ദിവസത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്, അൽഫാത്തിയിൽ കിടപ്പുണ്ട്, നേർവിഴച്ച വഴിപിഴച്ചവരുടെ മാർഗം എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിലെ മറ്റുള്ള മനുഷ്യരെ ആക്ഷേപിക്കുന്ന കാര്യം ഒരു ദിവസം 17 തവണ അത് പറയുന്നുണ്ടെന്നുള്ളതാണ്. ഇത്രയും ബാങ്ക് വിളിയിലായിട്ട് 17 തവണ ഇത് പറയുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ സഹിച്ചുകൊള്ളണം എന്ന് പറയുകയാണ് ഇപ്പൊ നടക്കുന്നത്. ഇനി താങ്കൾ പറഞ്ഞ ചോദ്യത്തെ നേരിട്ട് അഡ്രസ് ചെയ്താല് ഈ പല രാജ്യങ്ങളിലേക്കും തദ്ദേശവാസികളല്ല ഭരണാധികാരികളായി വന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു, ഉദാഹരണം യു എ ഭരിക്കുന്ന ഭരണകൂടാരാ? ആ ഭരണകൂടം അവിടുത്തുകാരല്ല, യമനിൽ നിന്ന് കുടിയേറിയ ആളുകളാണ് ഇപ്പൊ അവിടെ ഭരിക്കുന്നത്. കുവൈറ്റ് ആരാ? അവിടുത്തുകാരല്ല, ഒറിജിനൽ കുവൈറ്റുകള്, ഒറിജിനൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബൈയിലേക്ക് ആളുകള് അവിടെ ആദിവാസികളായിട്ട് ഇന്നും കിടപ്പുണ്ട്. കാട്ടറവികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ബെന്യാമിന്റെ ആടുജീവിതത്തിലൊക്കെ പറയുന്ന ആളുകള് ഇന്നും അവിടെയുണ്ട്. അതേ സംസ്കാരത്തിൽ ഇന്നും അവിടെ കഴിയുന്നുണ്ട്. ഒറിജിനലി അവരുടെയാണ് നാട്, അവിടേക്ക് ഇവർ വന്നു. അതൊക്കെ പോട്ടെ, ഒരു രാജ്യത്തിന്റെ രാജ്യത്തിലേക്ക് മറ്റൊരു ശക്തി വന്നു, അവരവിടെ ഭരിക്കുന്നു, അവിടെ പ്രശ്നമില്ല പോകുന്നത് നമുക്കുണ്ട്. പക്ഷെ പ്രോബ്ലം അവിടെയല്ല. ഇങ്ങനെ ചെല്ലുന്ന രാജ്യങ്ങളിൽ നമുക്ക് ആർക്കും പൗരത്വമില്ല എന്നുള്ള അങ്ങ് പോട്ടെ. സാർ അതാ ഉദ്ദേശിച്ചത്, എന്തുകൊണ്ട് തരുന്നില്ല? കാരണം അവിടെ അവർ മതി, അത് നിസ്സാരമാണ്. എന്നാൽ പൗരത്വം ഇല്ലായിരിക്കും അവിടെ നിൽക്കുക, അതിലും അപകടകരമായ കാര്യമുണ്ട്. നമ്മോട് മിക്കപ്പോഴും ചർച്ചയ്ക്ക് വരുന്ന മുസ്ലിം സഹോദരന്മാർ പറയുന്ന കാര്യം, നമ്മളെല്ലാം അവിടെ പോയി സമ്പത്ത് ഉണ്ടാക്കുന്നു, അവിടെ കിടന്ന് നമ്മൾ പൈസ ഉണ്ടാക്കി ഇവിടെ വന്ന് ഇങ്ങനെ വാച പിടിക്കുന്നു, അവിടെ ചെന്ന് അവരുടെ രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിട്ടാണ് ഇവിടെ വന്ന് പറയുന്നത്. എന്നാലും മറുവശമുണ്ട്, അവിടെ ഇരിക്കുന്ന അറബി ഈന്തപ്പഴം തിന്ന് ഒട്ടകപ്പാലം കുടിച്ചും 1.5-2 നൂറ്റാണ്ട് മുമ്പ് കഴിഞ്ഞവരാണ്. ഇന്ത്യക്കാരുടെ ഫ്ലൈറ്റ് വാടകയ്ക്കെടുത്ത് ഓടിച്ച ആളുകളാണ് കുവൈറ്റിലുള്ളത് നിർത്തണം, ഇറാഖ് സോറി ദുബൈയിലൊക്കെ ഉള്ളത്. നമ്മുടെ ഫ്ലൈറ്റ് വാടകയ്ക്കെടുത്ത് ഓടിച്ചിരുന്ന കക്ഷികളാണ്. ഇവർക്ക് എന്നാ വെളിവും ബോധമൊക്കെ വന്നേന്നറിയണ്ടേ? ഇന്ത്യക്കാരൻ ചെന്നാണ് ആ ഭൂമിയെ ആ രൂപത്തിലാക്കിയത്. അവിടെ പണിയെടുത്ത് മറ്റ് വിദേശികൾ വന്ന് പണിയെടുത്ത് ഇവിടെ അവിടെ അനങ്ങാതിരുന്ന് ഭക്ഷിക്കുകയാണ് ഇവർ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ നിങ്ങളൊരു കട തുടങ്ങുക, നിങ്ങൾക്കൊരു കട തുടങ്ങിയാൽ നിങ്ങളുടെ പേരിൽ ലൈസൻസ് കിട്ടുമോ? അവിടുത്തെ ഒരു അറബിയുടെ ജോലിക്കാരനാണ് നിങ്ങൾ. ഈ കട മെച്ചപ്പെടുന്നത് കാണുമ്പോൾ അവൻ വന്നത് പിടിക്കും, നമ്മുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാകും, നമ്മൾ വേണ്ടി വന്ന് അകത്ത് പോകും. കുവൈറ്റ് ചെന്ന് നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങുക, ആ ഹോട്ടൽ മെച്ചപ്പെട്ടു എന്ന് കാണുമ്പോൾ അതിന് നാമമാത്രമായി അധികാരം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിനാമി അറബിയുണ്ട്, ആ അറബിയുടെ കടയാണ്. നിങ്ങളവിടെ വെറും ജോലിക്കാരനാണ്, നോക്കി നടത്തുന്ന ആളാണ്. നിങ്ങൾ കോടീശ്വരനായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കട എന്ന് പറഞ്ഞാൽ ഒരു അറബിയുടെ ലൈസൻസിലേ നടത്താൻ പറ്റൂ. അവന് നിങ്ങൾ മെച്ചപ്പെട്ടു വരുന്നു, നിങ്ങൾ അവിടെ കിടന്ന് ചോരയും നീരും അവിടെ കളഞ്ഞ് കഷ്ടപ്പെട്ട് നിങ്ങളെ ഒരു സ്ഥാപനം വളർത്തി ലാഭത്തിലോടുന്നു എന്ന് കണ്ടാൽ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റും തരാതെ നിങ്ങളുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി നിങ്ങളെ പിടിച്ച് ജയിലിലിടും. ഇത്രയും കിരാതമായ ജീവിതചര്യ നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറയപ്പെട്ട സ്ഥലങ്ങൾ. അവിടെ കൊണ്ട് നല്ല അറബികൾ, ഇതായി ഇവർ പറയുന്ന നല്ല അറബികൾ, ഞാൻ മുമ്പേ പറഞ്ഞില്ല വീണ്ടും തിരിഞ്ഞിരിക്കുന്നത്, ഇടയിൽ നല്ല അറബിയുടെ ഉദാരത ആർക്ക് വേണം? ആ ഉദാരതയല്ല, റൈറ്റ് ഉണ്ടോ? ഹ്യൂമൻ റൈറ്റ് പാലിക്കുന്നുണ്ടോ? മനുഷ്യാവകാശം പാലിക്കുന്നുണ്ടോ? അമേരിക്കയിൽ എങ്ങനെയാണോ, ഇന്ത്യയിൽ എങ്ങനെയാണോ, മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെയാണോ വന്നവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്? നിങ്ങൾക്കൊരു കാര്യം അറിയോ, അമേരിക്കയിൽ ചെന്നിട്ട് ഞാനും ഒരു സന്യാസിയും കൂടി ഒരുമിച്ച് ഇവിടുന്ന് ചെന്ന് കൂട്ടിക്കോളൂ. സന്യാസിക്ക് എന്നേക്കാൾ പരിഗണനയാ, അവർക്ക് അവിടെ ചെല്ലാം. കാരണം ഹരേരാമ ഹരേകൃഷ്ണ മൂവ്മെന്റ് ഉണ്ട്. ഞാനവിടെ ചെന്നിട്ട് പ്രീച്ചിങ്ങിനാ വന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയിലും എന്നെ തിരിച്ചുവിടും. നീ പ്രസംഗിക്കേണ്ട, ഇവിടെ ആളുകളുണ്ട്, ഇഷ്ടം പോലെ സാഹിബിന് ബൈബിളും ഒക്കെ അറിയാം, നിന്റെ പ്രസംഗം വേണ്ട, നീ വേണേ ഇവിടെ ഇതെല്ലാം കണ്ടിട്ട് പൊക്കോളാൻ പറയും, നയാഗ്ര. പക്ഷേ അവിടെ ഹരേരാമ ഹരേകൃഷ്ണ മൂവ്മെന്റിന്റെ ഒരു സന്യാസി ഇറങ്ങിയാൽ പറയും, യു ഗോ ആൻഡ് പ്രീച്ച്, നിങ്ങൾ അവിടെ ചെല്ലൂ, പ്രസംഗിക്കൂ, നിങ്ങൾ പഠിപ്പിക്കൂ. ഈ ഇതിങ്ങനെയല്ലേ സ്ഥിതി? അവിടെ ചെന്നിട്ട് ഇന്ത്യയിൽ നിന്ന് എന്ന ഒരുത്തനെ ഒന്ന് അപമാനിച്ച് നോക്കി, വക്കീൽ ഫ്രീ ആയിട്ട് വന്ന് കേസ് വാദിച്ച് സാഹിബിനെ അകത്താക്കും. അതാണ് മനുഷ്യാവകാശം. അത് ലോകരാജ്യങ്ങളൊക്കെ പാലിക്കുമ്പോൾ
അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നത് ഇസ്ലാമിയരാണ്. അതിന്റെ കാരണം എന്താ? കാഫീറുകളെ പൊരുത്തപ്പെടാൻ. ഞാൻ നിങ്ങളും കാഫീറാണ്. കാഫീറുകളെ കാണുന്നിടത്ത് വധിക്കാൻ പറയുന്ന പുസ്തകം ഇന്നും പഠിച്ച് അത് കൃത്യമാണെന്ന് ഓർത്തിരിക്കുന്നു അതിലെ അനുഗാമികൾ. അതാണ് അതിന്റെ കുഴപ്പം. ആ കുഴപ്പം മാറില്ല. കാരണം അത് ഇസ്ലാമിന്റെ രക്തത്തിൽ കിടക്കുന്ന അടിസ്ഥാന പ്രമാണമാണ്. അത് മാറില്ല. ഇവിടെ അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ അവരല്പം ഈ വിധത്തിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചറിയാം. അതുകൊണ്ട് അവർ സ്വയം മുമ്പേ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട് മാനം മര്യാദയ്ക്ക് പോകുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ സ്കോളേഴ്സിനെ എടുക്കാം. ഇപ്പൊ ഈച്ചേ മുക്കേൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞ് സ്ഥാപിച്ചു നോക്കി അവരെ സയന്റിസ്റ്റുകൾ വരും അത് ശരിയാണെന്ന് സ്ഥാപിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? മറ്റു മതങ്ങൾ അങ്ങനെയാണോ? മറ്റു വിശ്വാസ സംഹിതകൾ അങ്ങനെയാണോ? അപ്പോ ഒരു കാലഘട്ടത്തിൽ മനുഷ്യ വിശ്വസിച്ചതും ആചരിച്ചതുമായ കാര്യങ്ങൾക്ക് അപ്രമാദിത്വമുണ്ടോ എന്ന് കരുതി പോകുന്ന ശൈലി നമ്മൾ അവലംബിക്കില്ല. അത് അന്നത്തെ കാലം അതങ്ങനെ. പക്ഷെ ഇന്ന് കാലം പുരോഗമിച്ചു. ഈ ബോധം ലോകത്തെല്ലാം മനുഷ്യർക്കും ഉണ്ടായിട്ടും ഇന്നും കാളവണ്ടിയിൽ സഞ്ചരിച്ചിട്ട് എങ്ങോട്ട് പോവാ? മുമ്പോട്ടല്ല, അറബികളുടെ സംസ്കാരത്തിൽ നിന്ന് അങ്ങ് ശിലായുഗത്തിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടുപോകുന്നു ഇസ്ലാം. അതാണ് താങ്കൾക്കുള്ള മറുപടി. വ്യക്തമായില്ലെങ്കിൽ ചോദിക്കാം. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാലേ, ശരിക്കും അവര് അറബികള് ശരിക്കും അവര് ശരിക്കും ഒരു ദീർഘകാലമായിട്ട് ഒരു ദീർഘദൃഷ്ടിയുള്ളവരാണെന്നാണ് എനിക്ക്. കാരണം ഈ ദീർഘദൃഷ്ടി യൂറോപ്പിനൊന്നും യൂറോപ്പിലൊക്കെ ഇപ്പൊ കുടിയേറി പാർത്തവരൊക്കെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വാർത്തകൾ വായിക്കുന്നത്. ശരിക്കും ഈ അറബികൾ ശരിക്കും ദീർഘദൃഷ്ടി ഉള്ളതുകൊണ്ടാണ് അവർ ആർക്കും കൊടുക്കാതിരുന്നത്. സാർ മൈക്ക് മ്യൂട്ടാണ്. ശ്രീനിൽ കൊടുത്തിടത്തിന്റെ മൈക്ക് മ്യൂട്ടാണ്. സാറേ, അറബികളുടെ ദീർഘദൃഷ്ടി എന്ന് പറയുന്നതിനേക്കാൾ മതം രക്തത്തിൽ കലർന്നിരിക്കുന്ന ഒരു സമൂഹമാണ് അവര്. ദീർഘദൃഷ്ടിയല്ല ഞാൻ ചോദിക്കുന്നത്. ഈ സ്ഥിതി എല്ലാവരും ഈ രൂപത്തിൽ സ്വാർത്ഥരായി ചിന്തിച്ചാൽ ലോകം എങ്ങനെ നിലനിൽക്കും? അപ്പൊ ദീർഘദൃഷ്ടി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവര് വിദ്യാഭ്യാസപരമായിട്ടും, ഇനി നമുക്ക് നോക്കാം, പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി അതുപോലെ ഇന്ത്യയിലൊക്കെ അവർ പഠനത്തിന് വരുന്നത്, മുംബൈ യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുന്നത്, ചികിത്സയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്, പഠനത്തിനൊക്കെ വരാറുണ്ട്. ഇവിടൊക്കെ പഠിച്ചിറങ്ങിയ അറബി ഭയങ്കര വ്യത്യസ്തനാണ്, ഭയങ്കര മാറ്റമാണ്. ആ അറബി മതം ഉപേക്ഷിക്കുകയാണ്. പഠിച്ചിറങ്ങിയ ഇപ്പൊ ഇസ്ലാം നേരിടുന്ന പ്രതിസന്ധി എന്താ? വലിയ പ്രതിസന്ധിയാണ്. അവർ മതം ഉപേക്ഷിക്കുന്നു. നീ തലപ്പാവൊക്കെ കാണും, പക്ഷെ മതം ഇല്ല അവന്. തലപ്പാവ് കണ്ടാൽ നമ്മൾ ഓർക്കും ഇദ്ദേഹം തീവ്രവാദിയാണെന്നൊക്കെ തോന്നും. പക്ഷെ അവരതൊരു കൾച്ചറിന്റെ ഭാഗമായിട്ട് സൂക്ഷിക്കുന്നു. വൻതോതിൽ നിരീശ്വരന്മാരാകുന്ന സമൂഹം ഇന്ന് മുസ്ലിങ്ങളാണെന്ന് ആരും മനസ്സിലാക്കും? ഡെയിലി 100 പേര് വെച്ചെങ്കിലും കേരളത്തിൽ പോകുന്നില്ലേ? എന്തുകൊണ്ടാ? എക്സ് ഹിന്ദു സംഘടന ഇല്ലാത്തെന്താ? എക്സ് മുസ്ലിം എക്സ് ക്രിസ്ത്യൻ സംഘടന ഇല്ലാത്തതുണ്ടാ? എക്സ് മുസ്ലിംസ് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണെന്ന് പഠിക്കണം. മതം വിട്ടുപോകുന്ന ഹിന്ദു ഉണ്ട്, അവൻ പിന്നെ ആ മതത്തിനെതിരെ വലിയ വർക്കൊന്നുമില്ല. അവരായി അവരെ പാടായി. കാരണം അവിടെ അങ്ങനെ പോയി സമരം ചെയ്യത്തക്ക കാര്യമൊന്നും അതിലില്ല. എക്സ് ക്രിസ്ത്യൻ സംഘടന ഇല്ലാത്ത എന്തുണ്ടാ? ക്രിസ്ത്യാനി വിട്ട് ഒത്തിരി പേര് പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ തിരിച്ചടിക്കേണ്ട ഒരു കാര്യമൊന്നും പോയിരുന്നില്ല. എന്തുകൊണ്ട് ഈ പകയോടെ തിരിച്ചാക്രമിക്കുന്നു എന്ന് അവർ ചിന്തിക്കണം. ഇനി ഇവരിങ്ങനെ ചിന്തിക്കുന്നത് ദീർഘദൃഷ്ടിയല്ല, അതിന്റെ അബദ്ധങ്ങൾ നാളുകളിൽ അവർ തന്നെ നേരിടും. കാരണം ഇനി വരുന്നൊരു കാലത്ത് മനുഷ്യാവകാശ ചിന്തകളിൽ നിന്ന് ആർക്കും മാറി നിൽക്കാനായിട്ട് കഴിയില്ല. കാരണം വിദ്യാഭ്യാസം അത് മനുഷ്യനെ വല്ലാതെ ഗുണപരമായി സ്വാധീനിക്കുന്നു. അത് തുടർന്നു പോകാനൊന്നും അങ്ങനെ പറ്റിയെന്ന് വരില്ല. ഓക്കെ ഓക്കെ, അടുത്ത ശ്രീ റോണി. റോണി, ഹലോ ഹലോ. എന്റെ ചോദ്യം പാസ്റ്ററിനോടാണ്. കൃസംഗികളെ പറ്റിയാണ് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. സാർ, ഞാനേ പിന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയുള്ള നിയോജക മണ്ഡലത്തിനാണ് ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ പിന്നെ മാതാപിതാക്കന്മാരും ബന്ധുക്കളും എല്ലാവരും കാലാകാലങ്ങളായിട്ട് മുസ്ലിം ലീഗിനാണ് വോട്ട് ചെയ്യുന്നത്, UDFന്റെ ഭാഗമായതുകൊണ്ട്. ഇനി നിങ്ങൾ ഇത് മുസ്ലിം ലീഗിൻ്റെ ഭാവം മാറുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഈ പള്ളി പഠിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യമില്ലാതെ ചന്ദ്രിക ലേഖനം എഴുതുകയും മുറിവിൽ ഉപ്പ് വരട്ടുകയും ചെയ്തു. കൂടാതെ ഇവർ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചറിയുന്നത് നമുക്ക് അവകാശം, പിന്നെ പാസ്റ്റർ അവകാശത്തെ കുറിച്ച് നമുക്ക് ഔദാര്യമല്ല അവകാശമാണ് വേണ്ടതെന്ന് പറഞ്ഞില്ല. അപ്പൊ നമുക്ക് അവകാശമായി കിട്ടേണ്ടുന്ന ഒരു ഒരു സഹായം പോലും 80-20 ആക്കി 20 തന്നെ തന്നത് കൂടുതലാണെന്ന് വന്ന് വിറപ്പിച്ച് നിർത്തിയ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിൽ മുറിപ്പെട്ട് നിന്നപ്പോൾ BJP ഞാൻ BJP-ക്കാരനായിട്ടല്ല പറഞ്ഞ ഒരു സാഹചര്യമാണ് പറയുന്നത്. BJP അനുഭാവ നിലപാടായിട്ട് വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇപ്പൊ ശ്രീധരൻപിള്ളയൊക്കെ നേരിട്ട് വന്ന് കർദിനാളിനെ കാണുക ചെയ്തു. അപ്പൊ ആ ഒരു ചർച്ചയിൽ അസ്വസ്ഥരായിട്ട് ഇവര് പൊളിറ്റിക്കലി ട്രിഗേർഡായി ഇവര് നമ്മളെ അല്ലെ ക്രിസ്ത്യാനികളെ സംഘികൾ എന്ന് വിളിച്ച് നെഗറ്റീവ് അർത്ഥത്തിൽ വിളിച്ച് വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്നത് നീതിയാണോ ജനാധിപത്യ മര്യാദയാണോ താങ്കളുടെ അഭിപ്രായത്തിൽ? സർ മൈക്ക് മ്യൂട്ടാണ് താങ്കളുടെ.
കൊടിത്തോട്ടത്തിന്റെ അനിൽ കൊടിത്തോട്ടത്തിന്റെ സാറിന്റെ മൈക്ക് മ്യൂട്ട് ആണ്. ഹലോ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ക്ലബ് എല്ലാരും സിഡ്നി മലയാളീസ് ക്ലബ് ഫോളോ ചെയ്യാം, പറ്റാണെ മോഡറേറ്റേഴ്സിനെ ഫോളോ ചെയ്യാം. ആരുടെ എന്തെങ്കിലും പറയാൻ പോകണം? എല്ലാവരും ഒന്ന് സിഡ്നി മലയാളീസ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ക്ലബിനെ ഒന്ന് ഫോളോ ചെയ്യണമെന്ന് വിനീതം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും പുതിയ പുതിയ വിഷയങ്ങളുമായി ടോപ്പിക്കുമായി ഞങ്ങൾ കടന്നു വരുന്നതായിരിക്കും. ഗസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും, ആഴ്ചയിൽ ഒരു 2-3 ഗസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ക്ലബ്ബ് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വരുന്ന ക്ലബിൻ്റെ പ്രോഗ്രാംസിൻ്റെ അപ്ഡേഷൻസ് ലഭിക്കുന്നതായിരിക്കും. കൂടെ നിങ്ങൾക്ക് മോഡറേറ്റേഴ്സിനെ ഫോളോ ചെയ്യുവാണെങ്കിൽ ഇൻ കേസ് ക്ലബിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അടുത്ത അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സബ്ജക്റ്റ് സംസാരിക്കുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് ഇട്ട് സംസാരിക്കുമ്പോൾ ഈക്വലി ഇമ്പോർട്ടൻസ് കിട്ടുന്നതാണ്. ഓരോ ഗസ്റ്റിനെ വിളിക്കുമ്പോൾ ഗസ്റ്റ് സംസാരിക്കുന്ന സബ്ജക്റ്റ് ഗസ്റ്റിനോട് ചോദിക്കുക, പ്രസന്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോർമാറ്റിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റിനെ കുറിച്ച് 3 മിനിറ്റ്സ് ഡിസ്കഷൻ ആയിരിക്കും. നോർമലി 3 മിനിറ്റ്സ് ആണ്. അതിന് കൗണ്ടർ ചോദിക്കണ 30 സെക്കൻഡ്സ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് അനുവാദം കൊടുക്കും. ആ രീതിയിലാണ് ഡിസ്കഷൻസ് മുന്നോട്ട് പോകുന്നത്. വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അധിക്ഷേപിക്കാൻ നമ്മൾ അനുവദിക്കത്തില്ല. ഈ ക്ലബിൽ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരവരുടെ ഉത്തരവാദിത്തത്തിലാണ്. രാഷ്ട്രത്തിനോ എന്തിനേയും എതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് അവരുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അത് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇടപെട്ടത് തിരുത്തും. മനസ്സിലാകാണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഉത്തരവാദിത്തം. എനിക്ക് തോന്നുന്നത് കോളിൽ വിളിക്കണോ അരുൺ? മിസ്റ്റർ അരുൺ, അരുൺ ഞാൻ ഒന്ന് വിളിച്ചു. ഇപ്പം വെയിറ്റ്, അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രോസ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇപ്പം സംസാരിക്കാമെന്നാണ്. 30 സെക്കൻഡ്സ് വീതം മൈക്ക് ബ്ലിങ്ക് ചെയ്താൽ അനുവാദം തരുന്നതായിരിക്കും. ടീതി ഉണ്ട് അവിടെ. ടീതി പ്രദീപ്, എനിക്ക് പറയാനുള്ള വലിയ കാര്യം ഫാദറിന്റെ അഭിപ്രായം കൂടി അറിയുന്നുണ്ട് അതിനെ കുറിച്ച്. അത് എന്റെ ഡി പി ഡി നമ്മുടെ ജനസംഖ്യ പെരുപ്പത്തെ കുറിച്ച് ഇന്ത്യ ടുഡേ കേരള ഗവൺമെന്റിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റയാണ്. അതായത് നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിൽ ഇപ്പോൾ കാലകാലമായി ഗവൺമെന്റുകൾ ചെയ്യുന്ന പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് ജനസംഖ്യ പെട്ടെന്ന് കുറച്ചത്. അതായത് ജനസംഖ്യ വർധനമാണ് നമ്മുടെ രാജ്യത്തിന് ദോഷം എന്ന് പറഞ്ഞിട്ട് ജനസംഖ്യ കുറച്ചു. പക്ഷെ ഒരു വിഭാഗം മാത്രം ഞങ്ങളുടെ മതം പറയുന്നതനുസരിച്ച് ഞങ്ങൾ ജീവിക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഗവൺമെന്റുകളുടെ ഒരു ഉത്തരവാദിത്വമല്ലേ? മറ്റുള്ള വിഭാഗങ്ങൾ ഗവൺമെന്റ് പറഞ്ഞതുകൊണ്ട് കുറച്ച് ജനസംഖ്യ നിയന്ത്രിച്ചു രാജ്യത്തിന്റെ നന്മയിൽ പങ്കാളികളാണെന്ന്. പക്ഷെ ഒരു വിഭാഗത്തിന് ഇതിലൊന്നും താല്പര്യമില്ലാത്തവർ നടക്കുന്നു. അപ്പൊ ഇത് നിയന്ത്രിക്കേണ്ടത് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്വമല്ലേ? അതിൽ നമ്മൾ ബോധവൽക്കരണം നടത്തേണ്ടതല്ലേ എന്നാണ് എന്റെ ഒരു ചോദ്യം. അത് ക്രോഡീകരിച്ച് നമുക്ക് കൊടുത്തോട്ടം സാറിന്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. നിതിൻ ബ്ലിങ്ക് ചെയ്ത് നിതിൻ സംസാരിച്ചു. 30 സെക്കൻഡ്സ്. അല്ല, ഞാൻ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ പറയുന്നു വന്നെയാണ്. ഈ സംഗീ എന്ന് വിളി കേട്ട് നമ്മൾ ആരും പേടിക്കേണ്ട ഒരു കാര്യമില്ല. സംഗീ എന്ന വാക്കിന് അറിയുന്നതില് പണ്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് കച്ചവടത്തിന് പോകുന്ന മർച്ചൻസിന് വിളിച്ച പേരാണ് സംഗീ എന്ന് പറയുന്നത്. അതാണ് ഇപ്പം നമ്മളെ ഈ ത്രിസംഗീന്നോ അങ്ങനെ വിളിച്ചു ചെയ്യാൻ വരുന്നത്. അതിന്റെ കറക്റ്റ് മീനിങ് പറയുന്നത് മർച്ചൻസിന് മാത്രമേ മീനിങ് ഉള്ളൂ. പണ്ട് ഈ നമ്മുടെ സിന്ധു നദി തല സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന മത്സ്യത്തിന് വിളിച്ചൊരു പേര് മാത്രമാണ് സംഗീ. സംഘം വെച്ചാൽ അവരെ അവരുടെ കൂട്ടം, അത്ര മാത്രമേ ഉള്ളൂ. കൊടുത്തോട്ടം സാറ് ബാക്ക് വന്നിട്ടുണ്ട്, അദ്ദേഹം ഉണ്ട് ലൈനിലായി, കേക്കാവോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഞാൻ എന്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യട്ടെ? ചോദിച്ചോട്ടെ കൊടുത്തോട്ടം സാർ, കേക്കാവോ? പാസ്റ്റർ കേക്കാവോ?
മൈക്ക് ഓക്കേ ആണോ? അതെ, ഇപ്പൊ വന്നായിരുന്നു, പക്ഷെ പിന്നെയും കേൾക്കുന്നില്ല. പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. അദ്ദേഹത്തിന്റെ കേക്കാവോ? കൊടുത്തോട്ടും. മൈക്ക് അൺമ്യൂട്ട് ചെയ്യണേ സാറേ. അദ്ദേഹത്തിന്റെ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ എന്തോ വോയിസ് വരുന്നില്ല. ഒന്നുകൂടെ നോക്കാം. സബ്ജക്റ്റ് എന്ത് സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യേണ്ട? സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എന്തെങ്കിലും സബ്ജക്ട് റിലവന്റ് ആണെങ്കിൽ അതിന് റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഓക്കെ. സാധാരണ അനിൽക്കൊടിത്തോട്ടം സംസാരിക്കുന്നു, ക്രിസംഗി നിലപാടുകൾ, ഇത് ആരുടെ ടോപ്പിക്കാണ്? ഈ ക്രിസംഗി നിലപാടുകൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? അദ്ദേഹം ഇപ്പൊ സംസാരിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ ക്രിസംഗി നിലപാടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതാണ് ചോദിച്ചോളൂ. അതാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞിട്ട് ഇട്ടതാണോ നിങ്ങൾ ഇട്ടതാണോ? അങ്ങനെ ഞാൻ ആദ്യം തൊട്ട് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല റിജി. ഞാൻ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഇത് നിങ്ങളും കേട്ടതാണല്ലോ, ഞാനും കേട്ടതാണ്. അപ്പോ ഈ ക്രിസംഗി നിലപാടുകൾ എന്ന് പറഞ്ഞത് ഈ ക്രിസ്ത്യൻ സംഘടന ഒരു അത്തരത്തിലാണോ, അല്ലെങ്കിൽ ഇപ്പോ ഒരു സംഘിയോട് ചേർന്നിട്ടുള്ള ക്രിസ്ത്യാനികളുടെ നിലപാടാണോ, അല്ലെങ്കിൽ ഈ സംഘടനാപരമായിട്ടുള്ള ക്രിസ്ത്യൻ നിലപാടുകളാണോ? അതാണ് ഞാൻ ചോദിച്ചത്. ക്രിസംഗി എന്ന് ചോദിച്ച ഒരു വാക്ക് കേട്ടപ്പം താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? ക്രിസംഗി എന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാവരും ഇപ്പം കളിയാക്കി വിളിക്കുന്ന ഒരു പദമാണല്ലോ ക്രിസംഗി. ക്രിസംഗി അതായത് ഒരു ക്രിസ്ത്യാനി ഒരിച്ച ദേശീയത പുലർത്തി കഴിഞ്ഞാൽ ഉടനെ അയാൾ ക്രിസംഗിയായി. നിങ്ങൾ അങ്ങനെ തന്നെ കൗണ്ട് ചെയ്തോളൂ. അരുണേ, ഞാൻ പറഞ്ഞത് എനിക്ക് രണ്ടാണെങ്കിലും വിരോധമില്ല, എനിക്ക് രണ്ടാണെങ്കിലും വിരോധമില്ല. പക്ഷെ അതിലൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായും അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് അപകടമൊന്നുമില്ല, ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു അപകടം ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ അതേ ലൈനിൽ തിരിച്ചു വന്നിട്ടുള്ളൂ. ഹലോ ഹലോ സാർ, കേക്കാമോ? ശ്രീ അനിൽ കൊടിത്തോട്ടം. ഹലോ ശ്രീ അനിൽ കൊടിത്തോട്ടം, കേക്കാമോ? കേൾക്കാം കേൾക്കാം. ഞാന് വണ്ടിയിലാണ്, എന്നാലും മറുപടി പറയാം. ഇന്നൂടെ ചോദ്യം ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം സാർ. ഞാനേ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ക്രിസംഗി എന്ന് പറഞ്ഞ് ഈ രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് ചാർത്ത് തന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ചാർത്ത് തന്നിരിക്കുന്ന നെഗറ്റീവിറ്റമാണ്. അപ്പൊ അതിന് ഊന്നിയാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ ഈ മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലത്തിൽ ജീവിക്കുന്ന ആളാണ്. ഇപ്പൊ വർഷങ്ങളായിട്ട് പിന്നെ എന്റെ പാരന്റ്സും ഞങ്ങളെല്ലാരും വോട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗിലാണ്. പക്ഷെ മാറി വന്ന സാഹചര്യത്തിൽ ഇവരുടെ സ്വഭാവത്തിന് മാറ്റം വന്നിരിക്കുന്നു, തീവ്രത കൂടിയിരിക്കുന്നു. ഹായിയ സോഫിയ പോലെ വിഷയത്തിൽ ഒരു കാര്യമില്ലാതെ ഇവർക്ക് വോട്ട് ചെയ്യുന്ന അണികളുണ്ടെന്ന് പോലും ഓർക്കാതെ ഇവർ അതിനെപ്പറ്റി പരാമർശിക്കുക, തമാശിക്കുക, പരസ്പരം ചിരിക്കുക. കൂടാതെ അവരെ വിശ്വസിച്ചേൽപ്പിച്ച ഭരണഘടനയിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നു വിചാരിച്ച അവർ പിന്നെ ന്യൂനപക്ഷ ഫണ്ട് അവിഹിതമായി ഷെയർ ഒരു മോശം ഷെയറിലൂടെ 80-20 എന്ന നിലയിൽ ഈക്വൽ അല്ലാതെ ഫെയർ അല്ലാതെ ഇവർ ഡിവൈഡ് ചെയ്തു. അത് ചോദ്യം ചെയ്ത് വന്നപ്പോഴാണ് ഉടനെ ഇവർ തിരിച്ചറിയുന്ന ക്രിസ്ത്യാനികളെല്ലാം ക്രിസംഗികളാകുന്നു എന്ന് പറയുന്നത് ജനാധിപത്യമായ മര്യാദയാണോ ഇത്? ഇത് ഈ വിഭാഗത്തോട് ചെയ്യുന്ന നീതിയാണോ? എന്താ താങ്കളുടെ അഭിപ്രായം? ഒരു പ്രശ്നം ഇതിലുള്ളതേ, താങ്കൾ സൂചിപ്പിച്ചത് വലിയൊരു വിഷയം. അതായത് ഈ സി പി എമ്മിനും കോൺഗ്രസിനും ഇതേ അബദ്ധം പറ്റുന്നുണ്ട്, യുക്തിവാദികൾക്കും പറ്റുന്നുണ്ട് ഇതേ പ്രശ്നം.
അത് അബദ്ധമാണോ സുബദ്ധമാണോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ് എന്നതൊരു കാര്യം. അതായത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ പ്രേമമില്ലാത്ത കുട്ടികളെ തമ്മിൽ കളിയാക്കി കളിയാക്കി അവർ പ്രേമിക്കൂ എന്ന് പറഞ്ഞപോലെ അതൊരു പൊതു തത്വമാണ്. രണ്ടുപേര് തമ്മിൽ പ്രേമമില്ല, അവരൊരുമിച്ച് സ്കൂളിൽ പോകുന്നു, അങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വരുന്നു, അത് ആൾക്കാരെല്ലാം കളിയാക്കി കളിയാക്കി അവരിൽ തമ്മിലൊരു ഇണക്കം വരിക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കാം. എന്നതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഒരാളെ, അപ്പോഴെ വിളിക്കുകയാണ് സംഗി, അതൊരു തെറി പോലെ വിളിക്കുകയാണ് ക്രിസ്തംഗി. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അപ്പൊ ഇങ്ങനെ വിളിച്ച് 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 സത്യത്തിൽ ഇപ്പോൾ ബി ജെ പി യും മറ്റ് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ തമ്മിലുള്ള അകലം കുറച്ചു കുറച്ചു കൊണ്ടുവരുന്ന വർക്കാണ് ഈ കക്ഷികളേറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അവർ തന്നെ സ്വയം വാങ്ങിക്കെട്ടാൻ പോകുന്ന ഒരു പ്രതിസന്ധിയാണ്. അതിനെ ഇങ്ങനെ കണ്ടാൽ അതുണ്ടാക്കാവുന്ന ചില ഫലങ്ങളുണ്ട്. ആ ഫലം ഗുണമോ ദോഷമോ എന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും ഈ ഒരു പരിതസ്ഥിതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ആളുകൾ കൊണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു ഞാന് ഫസൽ കപൂറിനെ പറ്റി ഒരു ചർച്ചയിൽ പങ്കെടുത്തു. അത് നിങ്ങൾക്കറിയാം, കോലായി എന്നൊരു ഗ്രൂപ്പിൽ. എന്താ ഫസൽ കപൂർ പറഞ്ഞത്? ഫസൽ കപൂർ പറഞ്ഞത് ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണം വരണം, ആ മുസ്ലിം ഭരണം വരാൻ തക്കതായ ലീഡർഷിപ്പ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരണം. അപ്പൊ ഇങ്ങനെ കൃത്യമായ ഡേറ്റ വെച്ച് അദ്ദേഹം സംസാരിക്കുകയാണ്. അത് ചർച്ചക്കെടുക്കുമ്പോൾ എന്നെ പ്രതിരോധിക്കാൻ വരുന്ന ആള്, ഫസൽ കപൂറിനെ മതേതരവാദിയാക്കാൻ വരുന്ന ആൾ ആരാന്നറിയണ്ടേ? സി പി എമ്മിന്റെ ഒരു വലിയ നേതാവ്. അതും ടി പി കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന, ടി പി എ വെട്ടിയ എണ്ണം കുറഞ്ഞു പോയി 30 ഉള്ളൂ എന്ന് പറഞ്ഞ് കോടതിയിൽ വാദിക്കുന്ന കക്ഷിയാണ് അവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഓർത്തോണം. അപ്പോൾ എന്നിട്ട് എന്നോട് പറയാണ്, നിങ്ങൾ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ പോയി തുടങ്ങിയതല്ല ഉള്ളോ, പരിപാടി ഒന്നും പഠിച്ചു തുടങ്ങിയില്ലല്ലോ, പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരഭിപ്രായം, അതും ഒരു ഇന്ത്യയൊക്കെ മുസ്ലിം രാജ്യമാക്കണം എന്ന രൂപത്തിൽ സംസാരിക്കുന്ന ഒരാൾ മതേതരവാദിയും ഇപ്പുറത്ത് അതിനെ പ്രതിരോധിക്കുന്ന ഞാന് സംഘിയുമായി, എന്നിട്ട് എന്നെ അതിന്റെ ഒരു വക്താവാക്കി ചിത്രീകരിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ പറഞ്ഞോളൂ അതിൽ കൊടുത്തോട്ടാണ് ഇപ്പോ ജില്ലാ കാര്യവാഹകമായിട്ട് അയാളെ നിയമിച്ചു. നിങ്ങൾ പറഞ്ഞു, എനിക്ക് വിഷയമില്ല, പക്ഷെ ഞാൻ എന്താന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒരു പ്രവണത, അത് രാഷ്ട്രീയ കേരളത്തെ എങ്ങനെ ഗുണപരമായി ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു പ്രശ്നമാണ്. ഞാൻ എന്റെ രാഷ്ട്രീയ നിലപാടും വീക്ഷണവും തിരിച്ചു പറഞ്ഞു. ബി ജെ പി ആകട്ടെ, സി പി എം ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ഇവയെല്ലാം തന്നെ ഈ രാജ്യത്ത് ഈ കേരളത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് കേരള മനസാക്ഷി കൊടുത്തിട്ടുള്ള ഒരു അച്ചടക്കം ഉണ്ട്. ആ ബോധത്തിൽ പ്രവർത്തിക്കാതെ ഇവിടെ നിലനിൽപ്പില്ല. അപ്പോ അങ്ങനെ ഒരു അന്തരീക്ഷം സംജാതമാകുമ്പോൾ അന്നാണ് അതിന് മറുപടി പറയേണ്ടത്. ഇപ്പൊ എന്റെ മുമ്പിൽ അങ്ങനെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നില്ല. ആസ് യൂഷ്വൽ കേരളം മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്ന എന്റെ ഒരു വീക്ഷണഗതി. അങ്ങനെയാണ്. ഓക്കെ, അടുത്തായി നമുക്ക് ശ്രീ ബാലവേണുലേക്ക്. ശ്രീ ബാലവേണു ചോദിക്കും. അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, അങ്ങനെ ആവുമ്പോ എന്തുകൊണ്ടാണ് മുസ്ലിം സംഘികൾ എന്നൊരു വിഭാഗം ഉയർന്നു വരാത്തത്? അതായത് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ദേശീയ പാർട്ടിയിലും സംസ്ഥാന പാർട്ടിയിലും പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ടാണ് മുസ്ലിം സംഘികൾ എന്ന് അവര് മുദ്ര കുത്താത്തത്? കുത്തിക്കോ ഒരു മുദ്ര, മുസ്സംഗി എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ബി ജെ പി ലക്ഷക്കണക്കിന് മുസ്ലിം വോട്ടർമാരുള്ള പാർട്ടിയാണ്. അപ്പോ ഇനി നോർത്ത് ഈസ്റ്റ് മുമ്പേ പറഞ്ഞല്ലോ, അവിടെയൊക്കെ ക്രൈസ്തവർക്ക് ആധിപത്യമുള്ള സ്ഥലത്ത് നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിൽ അവർക്ക് മണിപ്പൂരിലും മേഘാലയയിലും ഒക്കെ കൃത്യമായിട്ടുള്ള സ്വാധീനമുണ്ട്. നാഗാലാൻഡിലും ഒക്കെ വളരെ സ്വാധീനം ബി ജെ പിക്ക് ഉണ്ട്. മറ്റേത് കക്ഷികളെക്കാളും അവർക്ക് അവിടെ സ്വാധീനമുണ്ട്. അപ്പോ അവിടെ നിന്നും പ്രവർത്തിക്കുന്നവരെ ക്രിസംഗി എന്ന് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മുസംഗി എന്ന് വിളിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു പേര് തരുന്നത് എന്തിനാണെന്ന് വെച്ചാല്, തൽക്കാലം ഇവർ ഉയർത്തുന്ന ഈ പ്രശ്നങ്ങളെ ക്രൈസ്തവൻ ചോദ്യം ചെയ്താൽ അതിന് സംഘിയുടെ ഒരു പരിവേഷം കൂടെ വെച്ചാൽ ഒരു മുൻവിധി അവിടെ കിട്ടും. കാരണം സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തിലെ സംഘപരിവാരങ്ങളും മുസ്ലിങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. പൊതുവായിട്ട് എടുത്താലേ, അതായത് മുസ്ലിങ്ങളെ മൊത്തമല്ല പറയുന്നത്, നല്ല ബന്ധത്തിലല്ല. ബാബറി മസ്ജിദിന്റെ പ്രശ്നത്തിലും ഒക്കെ ആ കാലം മുതൽ അകൽച്ച വളരെ ശക്തമായിട്ടുണ്ട്. ക്രൈസ്തവർക്ക് അതിൽ രണ്ടിലും റോളില്ലായിരുന്നു. റോളില്ലായിരുന്നു മാത്രമല്ല, അവർ മുസ്ലിം പക്ഷത്താണ് ഉറച്ചു നിന്നത് മതന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ. അത് മാറിക്കൊണ്ട് ഇന്ന് മുസ്ലിങ്ങളിലെ ഇത്തരം പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ജിഹാദികളെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്ന വേളയിൽ അത് ആ ശബ്ദം വരുന്നത് കൃത്യം ജിഹാദികളുടെ ശബ്ദം പോലെ തോന്നുന്നു എന്ന് വരുത്തി തീർത്ത ഒരു ഇരവാദം മുമ്പോട്ട് മനുഷ്യ മനസാക്ഷിക്ക് മുമ്പിൽ വെച്ചിട്ട് രക്ഷപ്പെടാമോ എന്നാണ് ജിഹാദികൾ ശ്രമിക്കുന്നത്. ആ ശ്രമം വിജയിക്കാൻ ഇടയില്ല, ഒരു കണക്കിലും വിജയിക്കാൻ ഇടയില്ല. അതിന്റെ ഒരു കാരണം, ലളിതമായ ഒരു കാരണം പറയാം, അത് ഈ രാജ്യത്തിലെ ക്രൈസ്തവന്റെ സാക്ഷരതയെ, അവരുടെ രാഷ്ട്രീയ സാക്ഷരതയെ
ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. പാറസുകാരനാണ് ക്രൈസ്തവനെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കളിയാക്കലല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ അസ്തിത്വത്തെയും എന്റെ രാഷ്ട്രീയ അഭിപ്രായത്തെയും നിയന്ത്രിക്കത്തക്ക ശക്തിയായിട്ട് ഞാൻ ആർ എസ് എസിന് അധികാരം കൊടുത്തിട്ടില്ല, മാർസിസ്റ്റുകാരൻ അധികാരം കൊടുത്തിട്ടില്ല, അത് ഞാൻ തന്നെയാണ് അക്കാര്യത്തിൽ എന്റെ യജമാനൻ. ആ ബോധം സകല ക്രൈസ്തവനുമുണ്ട്. അത് ആ ക്രൈസ്തവൻ ആ അറിവ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ക്രൈസ്തവൻ പിന്തുണച്ചത് യു ഡി എഫിനെയാണ്. കേരളക്കരയില് എൽ ഡി എഫിലേക്ക് കാറ്റ് മാറി വീശുന്നു എന്നറിഞ്ഞിട്ടും യു ഡി എഫിനെ മധുരിതാംകൂറിൽ നിലനിർത്തി എന്നുള്ളതാണ് ആ രാഷ്ട്രീയ ബോധം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ശ്രീ ബാലവേണു. ശ്രീ ബാലവേണു പറയൂ. അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനൊന്നുമില്ല, ഞാൻ കേട്ടോണ്ടിരിക്കാം. കാരണം ഇത് നന്നായിട്ട് ചർച്ച നടക്കുന്നത് കൊണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കാം. ഓക്കെ, എന്നാ നമുക്ക് എസ് എം ബിയിലേക്ക്. എസ് എം ബി, ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. വെയിറ്റ് ചെയ്യൂ മിസ്റ്റർ പ്രദീപ്. എസ് എം ബി ദാ സുബിൻ. സുബിൻ, എനിക്ക് ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള ഒരു ചോദ്യമുണ്ട്. സ്റ്റേറ്റ്മെന്റ് ചെറിയ സ്റ്റേറ്റ്മെന്റ് ആണ്, വേറൊന്നുമല്ല. ഈ ഞാൻ എന്റെ നിലപാടുകൾ പറഞ്ഞപ്പോൾ എന്നോട് കേട്ടിരുന്നവര് പറഞ്ഞു നീ ഒരു ക്രിസംഗിയാന്ന്. അപ്പൊ പിന്നെ ഞാനത് ക്രിസംഗിന്ന് തന്നെയാ പിന്നെ ഞാൻ എന്നെ പറഞ്ഞത്, വേറൊന്നും കൊണ്ടുമല്ല. എന്റെ നിലപാട് അതാണെങ്കിൽ ഞാൻ അതുകൊണ്ട് ക്രിസംഗിയാവുമെങ്കിൽ പിന്നെ അത് നിലപാട് മാറാത്തത്രോളം കാലം ഞാൻ എന്റെ ക്രിസംഗി പട്ടം മാറിയല്ല. അതുകൊണ്ട് ഞാൻ അത് അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി പുതിയ പട്ടം മാറിയിരുന്ന തരുവാണെങ്കിൽ അന്നേരം ഞാനത് മാറ്റും. അതാണ് എന്റെ ആ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത്. പിന്നെ എനിക്കൊരു ചോദ്യം ഉള്ളത്, ഈ ഈ ചർച്ചകളിൽ ഞാൻ അനിൽ സാറിനോട് ചോദിക്കുന്നു, ചർച്ചകളിൽ ഒരു സംഘപരിവ പരിവാർ അനുകൂലമായ അല്ലെങ്കിൽ ഈ ക്രിസംഗികൾ എന്ന് പറയുന്ന സോക്കോൾഡ് ആൾക്കാർ ചർച്ച ചെയ്യുന്നിടത്ത് അവരുടെ നിലപാടുകളോട് സംഘപരിവാർ സംഘടനകൾ അനുകൂലമായിട്ടുള്ള ഒരു ഒരു ഇത് കൊടുക്കുന്നുണ്ട്, അനുകൂലമായ നിലപാട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പം തന്നെ പല സ്ഥലത്തും ഈ കൂട്ടായ്മകളിൽ ചില എന്താ പറയുന്നത് ഒരു തമ്മിൽ തെറ്റിക്കുന്ന രീതിയിലുള്ള ചില ആൾക്കാരുടെ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട്. അപ്പൊ ഈ അങ്ങനെ ചിലര് നുഴഞ്ഞു കയറി ചില പ്രവർത്തികൾ നടത്തുന്നുണ്ട് അല്ലെ, തമ്മിലടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടാണ് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് എങ്ങനെ അതിനെ നേരിടാൻ പറ്റും? എന്റെ ഒരു ചോദ്യമാണ്. താങ്ക്സ്. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഇല്ലെന്നാണ് ഞാൻ കാണുന്നത്. എന്റെ കാരണം ഇപ്പോൾ ക്രൈസ്തവ പക്ഷത്തു നിന്ന് ഉയരുന്ന ഈ വിഷയങ്ങൾ ഒരു അധികാരം പിടിച്ചെടുക്കലിന്റെ ഭാഗമായിട്ടോ ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കേണ്ടതിന്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതിന്റെ ഭാഗമായിട്ടോ മറ്റൊരു കക്ഷിയെ അതിലേക്ക് കയറ്റുന്നതിന്റെ ഭാഗമായിട്ടോ അല്ല, എങ്കിലേ ഉള്ളൊരു പൊതു ഉദ്യമം നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ട ദൗത്യം എന്ന് വരുന്നുള്ളൂ. മറിച്ച് ഇത് ഐഡിയോളജിക്കലായ ഒരു ഫൈറ്റാണ്. ഐഡിയോളജിക്കൽ ഫൈറ്റ് പലപ്പോഴും ഭൗതിക കേന്ദ്രത്തിലാണ് നടക്കുന്നത്. അതിനെ ആർക്ക് തടയിടാൻ പറ്റും? അതിനെ ഒന്നും തടയിടാൻ പറ്റില്ല. അത് ഒരു ഭൗതിക നിലവാരത്തിൽ ഇന്റലക്ച്വൽസ് നടത്തുന്ന പോരാട്ടമാണ്. ആ പോരാട്ടത്തെ പേടിക്കുന്നവരാണ് ആയുധം എടുക്കാൻ പറ്റാതെയായി. അല്ല, പണ്ടാണെ ആയുധം എടുക്കാൻ വെട്ടിയാൽ മതി, തലങ്ങും മുലങ്ങുന്ന വെട്ടിയാൽ മതി, ചെയ്യുന്ന വെട്ട് നടക്കുന്നില്ല. അപ്പൊ വെട്ട് നടക്കാതെ വരുമ്പോഴാണ് അപവാദ പ്രചരണം വഴി രംഗത്ത് വരാനായിട്ട് ശ്രമിക്കുന്നത്. അപവാദ പ്രചരണം ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മാനസിക വളർച്ചയുടെ വികാസക്കുറവാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ഇപ്പൊ നമുക്കൊരു കാര്യം അറിയാലോ, സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്കെതിരെ കേസ് വരികയാണ്. അപ്പോൾ ഉടനെ അവരും ഒരു പ്രമുഖനും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇടുക. അതിനുശേഷം അവർ ഉദ്ഘാടനം ചെയ്യുന്നിടത്ത് വന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇടുക. അവിടെ ഒരു ബി ജെ പി കാരനെ കാണുന്നു, നിങ്ങളും പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അവിടെ സി പി എം കാരനെ കാണുക. ഇത് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ലേ? ഇവർക്കൊപ്പം നിൽക്കാൻ പാടില്ലെന്നോ അവർ വരുമ്പോൾ സംസാരിക്കാൻ പാടില്ലെന്നോ അല്ലോ നിയമമുണ്ടോ ഈ രാജ്യത്ത്? അവർ പ്രതിയാണെങ്കിൽ അവരൊന്നിച്ചു കൂടരുതെന്നോ ഒന്നും ഇവിടെ ഇല്ല. പ്രതിയോടുകൂടെ ഇരിക്കാം, പ്രതിയോട് സഹകരിക്കാം, അതിനൊരു ബാന്ധവം രചിക്കാം. ഞാൻ അതിന് മനസ്സിലാകുന്ന മറ്റൊരു വ്യക്തി പറയാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട ടി ജി ഇവിടെ സംസാരിക്കാനുണ്ട്, ഞങ്ങൾ കണ്ടിട്ടില്ല. എനിക്ക് ടി ജിയെ എന്തൊരിക്കലും കാണണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്, നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഞങ്ങൾ കാണുന്നു, ചായ കുടിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു. സ്വാഭാവികമായിട്ട് അവിടെ നമുക്കൊരു സെൽഫി എടുക്കണം, അദ്ദേഹം നിൽക്കുന്നു, ഞാനൊരു ഫോട്ടോ എടുത്തിരുന്നു. ഇതേ കാര്യം എനിക്ക് പിണറായി വിജയന്റെ അടുത്തും ചെയ്യണമെന്നുണ്ട്, ഇതേ കാര്യം എനിക്ക് കോടിയേരി അടുത്ത് ചെയ്യണമെന്നുണ്ട്, ഇതേ കാര്യം രാഹുൽ ഗാന്ധിയെ കണ്ടാൽ ചെയ്യണമെന്നുണ്ട്. ഇത് അങ്ങനെ ഒരു ഒരു കാര്യം ചെയ്യുക ഒരാൾ, അതിനെ ഒരു ബാന്ധവമായിട്ട് തെറ്റിദ്ധരിക്കുക. ഇതെന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഇങ്ങനെ ആയി പോകുന്നത്? സാക്ഷര കേരളത്തിലെ മനുഷ്യന്റെ മനസ്സ് ഇതുപോലെ ചെറുതാകാൻ കാരണത്താണ്. അങ്ങനെ ചെറുതാകരുത്. ഒന്ന്, രണ്ട്, ഇങ്ങനെ കുറെ ആളുകൾ എന്റെ അഭിപ്രായം ശരിയല്ല എന്ന് കരുതിക്കൊണ്ട് ചർച്ചയിൽ വരുന്നു. എന്തിനാണ് അവരെ അപമാനിക്കുന്നത്? അവരും ആ ചർച്ചയിൽ വരട്ടെ, അവർ വന്ന് സംസാരിക്കട്ടെ, അത് അവന്റെ അഭിപ്രായമാണ്, ഞാൻ അങ്ങനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. എന്നാൽ ഇവിടെ ഇങ്ങനെ കയറിയിട്ട് ഏതാണ്ട് പ്രത്യേകിച്ച് വിഘാതം സൃഷ്ടിക്കുന്നോ വിഭജനം ഈ കമ്മ്യൂണിറ്റിക്കിടെ സൃഷ്ടിക്കുന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, മറിച്ച് സംഭവിക്കാൻ പോകുന്ന ഇത്രേ ഉള്ളൂ, ജിഹാദികളുടെ ഹിഡൻ അജണ്ടകൾ എക്സ്പോസ് ചെയ്യപ്പെടുന്നു. അത് എക്സ്പോസ് ചെയ്യുന്നതിന് ഏതെങ്കിലും ക്രൈസ്തവന് എതിരാണെന്ന് ഞാൻ കരുതുന്നില്ല,
അത് എക്സ്പോസ് ചെയ്യുന്നതിന് എതിരായി നിൽക്കുന്നത് സംഘപരിവാർ എതിരാണെന്ന് തോന്നുന്നില്ല, ക്രൈസ്തവരും എതിരാണെന്ന് തോന്നുന്നില്ല. അതിന് എതിരായിട്ട് നിൽക്കുന്നത് ജിഹാദികൾ മാത്രമാണ്, അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ ഭരണകൂടങ്ങൾ മാത്രമാണ് അവരെ പിന്തുണയ്ക്കാനുള്ളത്. അത് വസ്തുതയാണ്. അപ്പോൾ അവിടെ ആരോ വിഘടനം സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഓർക്കണം, ഇത് അധികാരം പിടിക്കാൻ വേണ്ടിയല്ല, ഇത് എന്താ പറയുന്ന അധികാരത്തിൽ നിന്ന് ആരെയും ഇറക്കാനല്ല, പിണറായി വിജയൻ ഇറക്കാനുള്ള മൂവ്മെന്റ് അല്ല, മറ്റൊരാളെ അധികാരത്തിൽ എത്തിക്കാനുള്ള മൂവ്മെന്റും അല്ല, മറിച്ച് ആശയപരമായ യുദ്ധമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്ക ആവശ്യമില്ല. ഓക്കെ, ഞാൻ അദ്ദേഹത്തിന്റെ നിലപാടുകളെ ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ ഞാൻ പറഞ്ഞു വന്നത് ചില ആൾക്കാര് ഈ ഈ വാദത്തിന് മൂർച്ച പോരാ എന്ന് തോന്നിയിട്ട് ഈ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്ന ഈ ഇതേ ആശയധാരയെ നിൽക്കുന്നവർക്ക് അവര് പോലും അറിയാതെ അവരുടെ ഇടയിൽ നെഴിഞ്ഞു കയറിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ താങ്കളുടെ നിലപാട് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ ഒരു ഒരു ചെറിയ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞോട്ടെ. അതായത് ഇപ്പം ഈ സംഘപരിവാർ അനുകൂല ആയിട്ടുള്ള ഒരു പൊതുവെ ക്രിസ്തീയ ഈ ഈ ആശയധാരയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, അത് കാണുന്നുമുണ്ട്. പക്ഷെ ഒരേപോലെ സംഘപരിവാർ ആശയമുള്ള മറ്റ് ചില ഗ്രൂപ്പുകൾ ഇതുപോലെ തന്നെ ക്ലബ് ഹൗസുകളിൽ വളരെ എന്താ പറയുക മോശമായ രീതി ക്രിസ്ത്യാനിറ്റിനെ വിമർശിച്ചുകൊണ്ട് റൂമുകൾ ഓപ്പൺ ചെയ്ത് വളരെ മോശമായിട്ട് സംസാരിച്ച് അത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ അതിനെ സംഘപരിവാർ തന്നെ എതിർത്തും കാണുന്നില്ല. അത് അത് തന്നെയാണ് ഞാൻ ആ ഒരു നിലപാടിന് അനുകൂലമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. താങ്ക് യു. ഓക്കെ, അടുത്ത് നമുക്ക് ഡി പിയിലേക്ക് പോകാം. ഡി പി, ഡി പി രാജീവ്. അതെ, താങ്ക് യു. എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉള്ള പിന്നെ ഈ പിന്നെ ക്രിസംഗി എന്നുള്ള വിളി ഒരു ട്രോൾ ആണെന്ന് പറഞ്ഞത് എനിക്ക് അത് അത്ര ഒരു വിശ്വസനീയമാണെന്ന് തോന്നുന്നില്ല. കാരണം ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ സംസാരിക്കുന്നവരെ പിന്നെ ഇങ്ങനെ ഇപ്പം സംഘപരിവാർ ഒരു നിലപാടെടുത്തപ്പോൾ സംഘി സംഘി എന്ന് വിളിച്ച് അവരെ വായടപ്പിക്കുന്ന പോലെ ഇതിന് മുളയിലേ എന്നുള്ള ഈ ക്രൈസ്തവരുടെ ഒരു ഇതിനോടുള്ള ഒരു പ്രതിഷേധം മുളയിനെ നുള്ളുക എന്നുള്ള രീതിയിൽ ഈ നിരീശ്വരവാദികളും പിന്നെ ഇസ്ലാമിസ്റ്റുകളും ചേർന്ന് ഉണ്ടാക്കിയ ഒരു പേരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇവരുടെ പിന്നെ ഗ്രൂപ്പുകളിൽ പ്രത്യേകിച്ച് ഈ പേരെടുത്ത് ഞാൻ പറയാം, തോണിക്കാര്, തോണിക്കാർ എന്ന് പറയുന്ന ഗ്രൂപ്പിലെല്ലാം ചെയ്യുമ്പം പിന്നെ പിന്നെ ഞാനിപ്പം ഒരു ബി ജെ പി അനുകൂലിയൊന്നുമില്ല, പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ക്രിസംഗി സംഘി എന്നൊക്കെ വിളിച്ചിട്ട് അന്നേരം എടുത്ത് കളയുന്നു. നമുക്കൊരു അഭിപ്രായം പറയാനുള്ള ഒരു അവസരം പോലും അവര് തരാത്ത രീതിയിൽ പിന്നെ എടുത്ത് കളയുന്നു. അപ്പം ഇതൊരു ട്രോളാന്ന് പറഞ്ഞത് അത്ര വിശ്വസനീയമല്ല. അത് അതിനെക്കുറിച്ച് ഈ അനിൽ സാറിന്റെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. അതിനു മുമ്പ് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. മോഹൻദാസ് സാറിന്റെ സെയിം പ്രൊഫൈൽ ഇട്ടുകൊണ്ട് ഒരു റോക്കി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, അത് സാറിനോട് ഉള്ള സ്നേഹാദരവും മൂലം ഇട്ടാണോ എന്താണ് അങ്ങനെ ഇടാൻ കാരണം? അരുൺ കാണുന്നുണ്ടോ? അത് ഇല്ല ഇല്ല, റോക്കി കാണുന്നില്ല. ഞാനൊരു റോക്കിയേ ഉള്ളൂ, ഞാൻ ആ ഫോട്ടോ ഇട്ടിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഹലോ, ഈറോക്കിയ പോലെ സുന്ദരനായിരുന്നു ഞാൻ ഒരു കാലത്ത് കേട്ടോ, ഇപ്പൊ കിളവനായി പോയെന്നേ ഉള്ളൂ. മോഹൻദാസ് സാർ, അത് എന്റെ ഒറിജിനൽ ഫോട്ടോ ആണ് കേട്ടോ. അതെ, അത് മനസ്സിലാക്കി അവര് ചെറിയ അസൂയ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, രാജീവിന്റെ ക്വസ്റ്റ്യൻ കേട്ടിരുന്നോ സാർ? രാജീവ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. മിസ്റ്റർ ഡി പി രാജീവ് ഇപ്പൊ ലേറ്റസ്റ്റ് ചോദിച്ചതല്ലേ ക്രിസംഗിയെ പറ്റി? അതെ അതെ അതെ. ആ അപ്പൊ അതുണ്ടെന്ന്, അത് ഇല്ലെന്ന് ഞാൻ പറയണില്ല. ഈ ഇത്തരം പേരുകൾ കൊണ്ട് ഒരു സൂചന കൊടുത്തിട്ട് ആളുകളെ
മാനസികമായിട്ട് പ്രതിരോധത്തിലാക്കുക. അപ്പൊ ഇസ്ലാമിസ്റ്റിനെ എതിർത്താൽ ഇനി ഞാനും ഞാനും RSS ആയി പോകും, അത് ദൈവമേ വേണ്ട, പുലിവാലി പിടിക്കണ്ട എന്ന് കരുതിയിട്ട് കുറെ ക്രിസ്ത്യാനികളെങ്കിലും എല്ലാവരും ഒരേപോലെ ഇങ്ങനെ ധൈര്യപൂർവ്വം സംസാരിക്കുന്നവരൊന്നും അല്ല, പലർക്കും പല കെട്ടുപാടുകളൊക്കെ ഉണ്ടാവും. ഞാൻ ആ വഴക്കിൽ തലവെക്കുന്നില്ല, പിന്നെ എല്ലാവരും കൂടെ ഞാൻ 6 ദിവസം എന്ന് പറഞ്ഞ് എന്റെ മെക്കിട്ട് കയറാൻ വരും. ഇങ്ങനെ കുറച്ചു പേരെങ്കിലും ഒഴിയുന്നെങ്കിലും ഒഴിഞ്ഞു പോട്ടെ എന്നൊക്കെയുള്ള ഉദ്ദേശം അതിന്റെ പുറകിലുണ്ട്, ഇല്ലാതൊന്നുമില്ല. അത് മനസ്സിലാക്കി